പുകവലി അർബുദത്തിന് കാരണമാകുന്നു. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിംഗ് ആർ ഇഞ്ചുറീസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. ജനങ്ങള് മാറി നിന്നാ നിനക്ക് പോകാം പാലക്കാട്, അല്ലെങ്കിൽ പിന്നെ ചാവക്കാട്. അവര് നിന്റെ മേലെ കൈവച്ച പിന്നെ നീ ചെല്ലുന്ന സ്ഥലം ചുടുകാട്. സാറി, കാവേരി പ്രശ്നത്തിന് എന്താ ചെയ്യാൻ പോകുന്നത്? തിരുവനന്തപുരത്ത് ഞാൻ ചെന്നിറങ്ങുന്ന അടുത്ത സെക്കൻഡിൽ ഇതിന് ഞാനൊരു പരിഹാരം ഉണ്ടാക്കിയിരുന്നു. ലിസൺ ഡാഡ്, ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് ആദ്യം പ്രോഫിറ്റ് കാണിക്ക്. നമ്പർ വൺ ചാനലാക്കാൻ എത്ര കോടി ഉണ്ടെങ്കിലും തരാം. ഞാൻ ഇപ്പൊ എന്ത് കാണിക്കാൻ? എത്ര പേര് ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ട്? എല്ലാവരും ശാന്തമായിരിക്കും, എല്ലാവരും ശാന്തമായിരിക്കും, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എന്നെയോ നിന്നോടുള്ള പ്രേമമോ കണ്ടല്ലോ ഇന്ന് എന്നിൽ അനുരാഗമോട്ടു ഇന്നേ വാരം മോഹമായി അറിയാതെ നീയും ചേർന്നു എൻജോയ്മെന്റോ ഇതെന്റെ ഫൈനൽ ഡിപ്ലോമ പ്രോജക്റ്റാ, നശിപ്പിക്കല്ലേ. ഇപ്പൊ നിങ്ങൾ പിരിയാൻ പോവാ. ഗ്ലാസ് ബ്രേക്കിംഗിൽ നിന്ന് ക്രോസ് ഫെയ്ഡ് ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫൈനൽ ഹഗ്. ദ ഹഗ് ഷുഡ് ബി ഡിവൈൻ ജെന്റിൽ, നോട്ട് സെക്ഷൻ. മനസ്സിലായോ? ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മാത്രം മതി.
പക്ഷേ ഹഗ്ഗൊന്നും വേണ്ടെന്നേ, ഞാനാകെ നെർവസ് ആയിരിക്കുക, കണ്ടില്ലേ കയ്യെല്ലാം വീർത്തിരിക്കുന്നത്. ഇതൊരു അഭിനയല്ലേടാ, ഇറ്റ്സ് നത്തിങ്. ഇവളൊരു മരക്കട്ട, അല്ല മരം തന്നെ കരുതിക്കോ. നീ മിസ് മേക്ക് ദാറ്റ് ഷിറ്റ് ഔട്ട്. ഓക്കെ, ക്ലാപ്പൻ ആക്ഷൻ. ബ്രേക്കപ്പ് എന്നും പറഞ്ഞ് നിന്നെ അവള് വലിച്ചെറിഞ്ഞു പോയതല്ലേ, പിന്നെ എന്തിനാണ് അവളെ ഓർത്ത് കട്ടിലിൽ ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നെ? എന്ത് സ്വപ്നം കണ്ടടാ നീ താഴെ ഉരുണ്ട് വീണത്. ഇന്ന് അവളായിരുന്നു അമ്മ ഡയറക്ടർ, അവള് എന്നെ കെട്ടിപ്പിടിക്കാനും പറഞ്ഞത്. സീൻ സൂപ്പറാവാൻ വേണ്ടിട്ട് ഞാൻ അവക്ക് ഉമ്മ കൊടുത്തു. അയ്യേ അമ്മയും വന്നേ. എന്താടാ, വല്ല ജോലിക്കും പോയി നാല് കാശുണ്ടാക്കാൻ നോക്കടാ. അച്ഛന്റെ കാശും കൊണ്ടുപോയി ഗംഗ എങ്ങനെയാ മലിനമാകുന്നത്, നിക്കോബാറിലെ ആദിവാസികൾ എങ്ങനെയൊക്കെ ജീവിക്കുന്നത് എന്ന് പടം പിടിക്കാൻ ഇറങ്ങിയിരിക്കുക. അതൊക്കെ ആരാടാ കണ്ടത്? ഞാനും നിന്റെ അച്ഛനും മാത്രമേ കണ്ടുള്ളൂ. ഇവൻ ഡോക്യുമെന്ററി എടുക്കാനെന്ന് പറഞ്ഞ് എന്നെ തെരുവിലാക്കിയിരിക്കുക. കാശ് പോയത് മിച്ചം. അച്ഛാ, ജീവിതം എപ്പോ കൈവിട്ടു പോകുന്ന ആർക്കും പറയാൻ പറ്റില്ല. വായി നോക്കിന്നാലേ വേസ്റ്റാ, ജീവിക്കണം. മനസ്സിലായോ? എടാ നാശം പിടിച്ചവനെ, ഇനി ടി വി ആണ് നിന്റെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ് നടക്കയില്ലേ. ഇന്ന് നിനക്ക് സെൻവൻ ടി വിയിലെ അപ്പോയിന്റ്മെന്റ് ഉള്ളതാ. ദേ മണി എട്ടായി, ഇതുവരെ എണീറ്റിട്ട് പോലും ഇല്ല. നാണം ഇല്ലാത്തവൻ. ഈ ജോലി ഇല്ലെങ്കിലും ഒന്ന് സെറ്റിൽ ആവാൻ നോക്ക്, അല്ലെങ്കിൽ വീടിന്റെ മുന്നിലേ തട്ടുകടയിട്ട് ജീവിക്കേണ്ടി വരും. എന്തിനാണ് സാർ ഈ സമരം? ഗാന്ധിജിക്ക് എതിരായിട്ട് പോരാടാൻ വന്നിരിക്കുകയാണ്. സാറേ, ഗാന്ധിജിക്ക് എതിരായിട്ടല്ല, ആദരവായിട്ട്. ആരുമില്ലടാ. എന്തിനാ ഈ സമരം? ഈ സെൻമൻ ടി വിയിലെ ഒരു ടോക്ക് ഷോ പോകുന്നത് കണ്ടിട്ടില്ലേ? അതിലെ ആരോ ഒരുത്തൻ ഗാന്ധിജിയെ പറ്റി മോശമായിട്ട് സംസാരിച്ചു പോലും. അതുകൊണ്ട് ഈ പാർട്ടിക്കാര് പബ്ലിസിറ്റിക്ക് വേണ്ടി സമരം ചെയ്യാൻ ഇറങ്ങിയിരിക്കുക. 12 വയസ്സുള്ളപ്പോ എന്റെ അച്ഛനെ പറ്റി മോശമായിട്ട് പറഞ്ഞവനെ നട റോട്ടിലിട്ട് വെട്ടി. അല്ല, ഞാനവനെ അടിച്ചു. ഒന്നിനും കൊള്ളാത്ത എന്റെ അച്ഛനെ അടിച്ചവനെ നട റോട്ടിലിട്ട് ഞാൻ അടിച്ചുവെങ്കിൽ നമ്മുടെ രാഷ്ട്രപിതാവിനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞവനെ ഞാൻ വിടില്ല, അവനെയൊന്നും വിടാൻ പാടില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഗാന്ധിജി എന്റെ കൈകളെ കെട്ടിയിട്ടിരിക്കുകയാണ്. ആയതുകൊണ്ട് ഈ സമരം അഹിംസയിലൂടെ മാത്രമേ നടക്കൂ. അദ്ദേഹത്തെ കുറിച്ച് മോശമായിട്ട് കാണിച്ചാ അതെന്ത് പണ്ടാരൻ ടി വി? സെൻമൻ ടി വി, സെൻമൻ ടി വി, രാഷ്ട്രപിതാവിനെ മോശമായി ചിത്രീകരിച്ച സെൻമൻ ടി വി അടച്ചുപൂട്ടുക. അശോക്, ഇതുവരെ തുടങ്ങാതെ എന്താ? എന്താണോ വായി നോക്കിയിരിക്കുന്നത്? ഡ്രസ് മാറ്റി പെട്ടെന്ന്, പെട്ടെന്ന് പെട്ടെന്ന്, 2 മിനിറ്റേ ഉള്ളൂ. സാർ, പോലീസ് സാർ ഇവിടെ ഒരുപാട് പേരുണ്ട്, പോരാത്തതിന് പാർട്ടിക്കാരുണ്ട്. സാറ് തരുന്ന എമൗണ്ട് തികയില്ല സാറേ. ഇതൊക്കെ അവസാനം പറഞ്ഞാ പോരെ, ഞങ്ങൾ ഇവിടുന്ന് ഓടിപ്പോവാനൊന്നും പോകുന്നില്ല. ഇവിടെ തന്നെ ഉണ്ടാവും, പിന്നെ സംസാരിക്കാം. മാറി കറങ്ങണം. ഗാന്ധിജിയെ മോശമായി ചിത്രീകരിച്ച സെൻമൻ ടിവി, ഗാന്ധിജിയെ മോശമായി ചിത്രീകരിച്ച സെൻമൻ ടിവി. പാർട്ടിക്കാരെ പോലെ തന്നെ ആ കൂട്ടത്തിൽ പോയി നിൽക്കണം, ആർക്കും ഡൗട്ട് വരാൻ പാടില്ല. മനസ്സിലായോ? ഇത് വലിയ കാര്യമൊന്നുമല്ല, നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതല്ലേ. അതൊക്കെ ചെയ്യാന്നേ, എല്ലാം റെഡിയാക്കാം, നീ വിഷമിക്കണ്ട. ഡാ പെട്ടെന്ന് ഡ്രസ് മാറട, കണ്ടാ തന്നെ റൗഡികളെ പോലെ ഉണ്ട്. പെട്ടെന്ന് മാറ്റടാ. ഡാ കുമാറേ, തക്കാളി മാത്രം എടുത്ത് പുറത്തു വയ്ക്ക്, ബാക്കിയെല്ലാം അതിരിക്കട്ടെ. ഡാ ചാടിയിറങ്ങി ആവേശത്തിനാരെയും വെട്ടിയിക്കല്ലേ. ഫസ്റ്റ് തക്കാളി എറിയാം, പിന്നെ മതി ബൾബും തീയും ഒക്കെ. അമ്മാ, ഇവിടെ തക്കാളിയുണ്ട്, മുട്ടയുണ്ട്, എന്താ വേണ്ടേ? ഡാ ആരടാ നീ, പോടാവിടുന്ന്. അല്ലേട്ടാ, ഈ തക്കാളി മുട്ട എന്തിനാ വണ്ടിക്കകത്ത് വെച്ചേക്കുന്നത്? പുറത്തു വെക്കുന്നില്ലേ? ആ മുട്ട ബിരിയാണി ഉണ്ടാക്കാനാ? അല്ലേട്ടാ, അയ്യോ ബൾബിൽ തിരിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, കറണ്ട് പോയാ കത്തുവോ? മഹാത്മാഗാന്ധി അപമാനിച്ച സെൻമൻ ടി വി, രാഷ്ട്രപിതാവിനെ അപമാനിച്ച സെൻമൻ ടി വി, മഹാത്മാഗാന്ധി അപമാനിച്ച സെൻമൻ ടി വി, സെൻമൻ ടി വി, തുടങ്ങിക്കൂടാ.
മോനെ വണ്ടി ഒരു ക്യാമറ ഗാന്ധിയുടെ പേരിന് കളങ്കമേൽപ്പിച്ചു പോലും. അതിന്റെ പേരിൽ കലാപം നടന്നുകൊണ്ടിരിക്കുന്നു. അഹിംസ തുടങ്ങിയ പോരാട്ടം എങ്ങനെയാണ് കലാപമായി മാറിയത്? ഗാന്ധിയുടെ അനുയായികൾ എന്നു മുതലാണ് കല്ലെറിയാൻ തുടങ്ങിയത്? സത്യത്തിൽ എന്താണ് നടന്നതെന്നറിയാമോ? അഹിംസയിൽ തുടങ്ങിയ പോരാട്ടത്തിനിടയിൽ നുഴഞ്ഞു കയറിയ വില്ലന്മാർ ആരാണ്? അവരെയെല്ലാം ആരെങ്കിലും മനഃപൂർവ്വം പണം കൊടുത്ത് ഏർപ്പാടാക്കിയതാണോ? ഇനി വരുന്ന വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് സത്യം മനസ്സിലാകും. നന്ദി. പാർട്ടിക്കാര് നമ്മുടെ ചാനൽ വെച്ച് പബ്ലിസിറ്റിയും തേടി നടക്കുക, പക്ഷേ താൻ അവരെയും കടത്തി വെട്ടിക്കളഞ്ഞല്ലോ. യു ആർ ടു സ്മാർട്ട് കല്യാൺ. നിങ്ങളുടെ കാറിന് എഗ് വാഷ് കിട്ടിയല്ലേ? എന്താ സാറേ ചിരിക്കുന്നത്? എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചെന്ന് അറിയാമോ? ക്യാമറ എല്ലാം ഡാമേജ് ആയി. അതൊരു പ്രശ്നമേ അല്ല. നാളത്തെ ന്യൂസ് പേപ്പറിൽ എക്സ്ക്ലൂസീവ് കവറേജ് കാണും. സോഷ്യൽ മീഡിയയിൽ ഗാന്ധിജിയെ കുറിച്ച് ഡിബേറ്റ് ചെയ്താലും ഇല്ലെങ്കിലും നമ്മുടെ ചാനലിനും പിന്നെ ഈ സമരത്തിനും സൂപ്പർ പബ്ലിസിറ്റി ആയിരിക്കും. ടേക്ക് ഇറ്റ് ഫ്രം മീ, നെക്സ്റ്റ് ഷോസ് ടി ആർ പി ഉറപ്പായിട്ടും വേറെ ലെവലായിരിക്കും. മീഡിയയിൽ ഇരുന്നിട്ട് മീഡിയ തന്നെ പറ്റിക്കുന്നത് ശരിയല്ല സാർ. കണ്ണാടി മാളികയിൽ ഇരുന്നുകൊണ്ട് കല്ലെറിയാമോ? ഇത് കാരണമാണ് നിങ്ങളെ പോലുള്ള മുതിർന്നവരെ കൂടെ കൊണ്ട് നടക്കുന്നത്. നിങ്ങൾ എന്തു പറയുന്നുവോ അതിന് ഓപ്പോസിറ്റ് ചെയ്താൽ മാത്രമേ അത് വർക്ക്ഔട്ട് ആവൂ. അതാണ് ട്രെൻഡ്. അത്തരം കാര്യങ്ങൾ മാത്രമാ ഇപ്പോഴത്തെ യൂത്ത് ഇഷ്ടപ്പെടുന്നത്. ഓ, നിങ്ങളെ യൂത്ത്. ഓഫ് കോഴ്സ്. ഞാൻ ഭൂതം എന്നാണ് വിചാരിച്ചത്. താങ്ക് യു. എന്താ ചേട്ടാ? ആദ്യത്തെ ദിവസം തന്നെ താമസിച്ചല്ലോ. ഇല്ല സാർ, വെളിയിൽ സമരത്തിനിടയ്ക്ക് പോലീസുകാരൊക്കെ വന്നിട്ട് വലിയ പ്രശ്നമായിരുന്നു സാർ. അതാണ്. ഡോക്യുമെന്ററി മറ്റോ ആണോ? ഇല്ല സാർ, ഷൂട്ട് ചെയ്യായിരുന്നു. ഇവിടെ നോക്കട്ടെ. അഹിംസ തുടങ്ങിയ പോരാട്ടം എങ്ങനെയാണ് കലാപമായി മാറിയത്? അഹിംസയിൽ തുടങ്ങിയ പോരാട്ടത്തിനിടയിൽ നുഴഞ്ഞു കയറിയ വില്ലന്മാർ ആരാണ്? അവരെയെല്ലാം ആരെങ്കിലും മനഃപൂർവ്വം പണം കൊടുത്ത് ഏർപ്പാടാക്കിയതാണോ? മോളിൽ ഫസ്റ്റ് ഫ്ലോറിൽ കോൺഫറൻസ് ഹാൾ, അവിടേക്ക് ചെല്ല്. ഓക്കേ സാർ. സാർ, ഫോൺ എന്റെ ആണ് സാർ. തരാടോ, ചെല്ല്. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളിൽ നിന്നും നീ പഠിച്ച ഇന്ത്യ അല്ല അനുഭവങ്ങളുടെ ഇന്ത്യ. ഇന്ത്യ അറിയാൻ സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം. നല്ല ജോലി എന്നുണ്ടെങ്കിൽ മിമിക്രിയാ. ഡേ കൂടാതെ ഞാൻ കേട്ടത് കെട്ടുപിടി കെട്ടുപിടി. കേൾക്കണ്ടോ? കേൾക്കും. ഞാൻ ആ പെണ്ണിനെ കണ്ണുടച്ച് കെട്ടിപ്പിടിച്ചു. അവളെ ഞാൻ തൊടുമ്പോഴൊക്കെ എനിക്ക് നിന്റെ ഓർമ്മയായിരുന്നു. പക്ഷേ എനിക്കറിയാമായിരുന്നു, എന്റെ മനസ്സ് പറഞ്ഞു അത് നീയല്ല എന്റെ മലരല്ലെന്ന്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നീ വളരെ ഗ്ലാമർ ആയിരിക്കുമ്പോ കാണാൻ എന്ത് രസമായിരിക്കും. അവിടെയാ എന്റെ കയ്യിൽ നിന്ന് പോയത്. ഏതൊരാണോ ഇങ്ങനെ തന്നെയാ ചാൻസ് കിട്ടിയ ഏത് ചാക്കടയിലും കിടന്ന് ഉരുളാൻ മടിക്കില്ല. നിർത്തടി, അതിനിപ്പോ എന്താ? ദേ നോക്ക്, തേളാവുമ്പോ കുത്തും പാമ്പാവുമ്പോ കടിക്കും, ആണുങ്ങളാവുമ്പോ കുറച്ച് ദൗർബല്യം ഉണ്ടാവും. ഇസ് എ ബയോളജിക്കൽ ഏർജ്. അത് നീ ഒന്ന് മനസ്സിലാക്ക. ഒന്നുകൂടി തന്നാലുണ്ടല്ലോ. ആദ്യം നിന്റെ കരച്ചിലും നിർത്ത്, ഇനി നീ മിണ്ടരുത്. വെറുതെ പ്രശ്നങ്ങൾ വഷളാക്കാൻ. നീ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ സംശയിച്ചാൽ ഞാൻ നിന്നെ എങ്ങനെ സ്നേഹിക്കും മലർ? ഏയ്, എന്നെ പോയി ആ പിശാചനെ പ്രേമിക്കേ, പോടോ.
Sorry. Cheat. நான் പറയുന്ന കേക്ക. Sorry, sorry. Don't touch me. I don't want to see you again. You are a cheat. இனி ஒருக்கில என்ன மூபில வரருது. இனி ஒருக்கில நின்ட முகம் எனக்கு காணண்டா. It's finished. ஓ. சொப்னத்தை போல வரருது. ஓடி. എന്തൊക്കെയുണ്ട് വിശേഷം? Hey Malar, you guys know each other? Anyway brother, I am Jagan, associate producer. Hi. He is Ashok, promo producer. Hey, I am. വന്നതേ ലേറ്റ്. ചെല്ല് ന്യൂ റിക്രൂട്ട്സിന്റെ അടുത്തേക്ക് ചെല്ല്. ഇത് സാറിന്റെ ബാഗ് ആണോ? ഏയ് ഇന്ദ്ര, കളിയാക്കണോ? ഏയ് നല്ല ബാഗടാ, നിനക്ക് അത് കറക്റ്റ് ആയിരിക്കും. പോടാ. ഏയ് ഗയ്സ്, ബോസ് ഈസ് കമ്മിങ്. പോയിരിക്കടാ. നീ നിന്റെ കാര്യം നോക്കടാ. Good morning everyone. Good morning. Hello guys. Hello. Hello. I am Kalyan, chairman of Send Network. I am Bhavana. Introduce yourself. Sir, I am Nishani. Please sit and talk. ഇതിനു മുൻപ് ടെറ ടിവി യിലെ പ്രൊഡ്യൂസർ ആയിരുന്നു. Hello sir, I am Arati. Hi. News reader. Sir, I am Raghav, Viscom graduate. Sir, I am the enough. It's getting a little bit boring now. നിങ്ങൾ എന്തെങ്കിലും ഈ ചാനലിന് വേണ്ടി അച്ചീവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര് ഞാൻ സ്വയം മനസ്സിലാക്കും. Let's come to the point. There is a new idea for a music show. ഇതുവരെ ആരും ചെയ്യാത്ത ഒരു പുതിയ ഷോ. Fresh young talents. ആരെയും കയ്യിലെടുക്കുന്ന രണ്ട് ആങ്കേഴ്സ്, ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് മൂന്ന് ജഡ്ജസ്. ഐ തിങ്ക് ഈ പ്രോഗ്രാമിന് ഇതുവരെ പേരിട്ടിട്ടില്ല. കുറച്ച് നല്ല ടൈറ്റിൽസ്. അതിന് ഓൾറെഡി പേരുണ്ടല്ലോ, സ്റ്റാർ സിംഗർ എന്ന്. ഓക്കേ ഓക്കേ. ഉള്ളതല്ല ഞാൻ പറഞ്ഞേ. Do you have anything to say? Sir, this auntie is pulling me, sir. Don't call her auntie. Okay, go ahead and say what you have to say. Can I use the board, sir? Sure. Thank you. CH stands for channel. This is channel 2. Channel 3, Channel 4 and Channel 5. ഇതുപോലെ എല്ലാ ചാനലും ഏതെങ്കിലും പുതിയ പുതിയ ഷോ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അതിൽ ചിലതൊക്കെ ഫ്ലോപ്പായി പോവും, ചിലത് വർക്കൗട്ട് ആവുകയും ചെയ്യും. ഉടനെ ബാക്കിയുള്ള ചാനൽസും ഈ പറഞ്ഞ വർക്കൗട്ടായ പ്രോഗ്രാം കോപ്പി ഇടിയും. ഉദാഹരണത്തിന്, ഇദ്ദേഹം ദോശ മാവ് ഒഴിക്കും, ഇയാൾ അതിൽ മസാല ഇടും, മൂന്നാമത്തെ ആൾ അതിൽ മുട്ട ഒഴിക്കും, അടുത്ത ആൾ അതിൽ വെജിറ്റബിൾസ് ഇടും, ഇയാൾ അതിൽ തക്കാളി ഇടും, ഇയാൾ ഇറച്ചി ഇടും. അങ്ങനെ ഒരു പിസ പോലെ ആക്കിയെടുക്കും. പക്ഷെ എല്ലാവരും അരച്ച മാവിനെ വീണ്ടും വീണ്ടും അരച്ച് ഒരേ ദോശയുടെ സെറോസ്കോപ്പി എടുത്തോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ചാനലിലും ഒരേ കണ്ടന്റ് തന്നെ ഫ്ലോ ആയിക്കൊണ്ടിരിക്കുന്നു, അതും കംപ്ലീറ്റ്ലി ഇൻഡെഫിനിറ്റ് ആയിട്ട്. വിച്ച് മീൻസ് നമ്മൾ എല്ലാവരും ഒരു സർക്കിളിൽ തന്നെ വീണ്ടും വീണ്ടും കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നു. ഇവൻ എന്തൊക്കെ കഥ പറഞ്ഞ് വട്ടോട്ടാലും ശരി, ഈ മൂന്ന് പെണ്ണുകളിൽ ആരും ഇവന് കവർ ചെയ്യാൻ പറ്റില്ല. ലേഡീസ്, ഇവനൊന്ന് സൂക്ഷിച്ചോ. ഇനി ബോറടിക്കുമ്പോൾ ചാനൽ മാറ്റിക്കഴിഞ്ഞാൽ പ്രോഗ്രാം മാറിയോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ എല്ലാ ചാനലും ഒരേ പ്രോഗ്രാം ആയിരിക്കും. മിസ്റ്റർ ഡോക്യുമെന്ററി, വെറുതെ ഇങ്ങനെ ദോശ ഇടുന്ന പോലെ ഈസി അല്ല പ്രോഗ്രാമിംഗ്. ചെയ്ത് കാണിക്കണം. നാലുപേരുടെ മുന്നിൽ വെച്ച് മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയാത്തത് നിനക്ക് ചെയ്യാൻ കഴിയോ? നിനക്കൊരു 1 month ടൈം തരാം. ഓക്കേ മലർ, ഈസ് ദ ന്യൂ ലോഗോ ഡിസൈൻ ഫോർ അവർ മ്യൂസിക് ഷോ റെഡി? സർ, വി ആർ യെറ്റ് ടു ഫൈനലൈസ് ദ ടൈറ്റിൽ. വൺസ് അഗൈൻ. തുടർന്നുള്ള റിപ്പോർട്ടിലേക്ക്. ആ സമരത്തിൽ പങ്കെടുത്തവർ ജെൻവൺ ടി വി ഓഫീസിന് നേരെ കല്ലുകൊണ്ടും മരക്കഷ്ണങ്ങൾ കൊണ്ടും ആക്രമണം നടത്തി. ഇതേ സംബന്ധിച്ച് സിറ്റി പോലീസ് സ്റ്റേഷനിൽ ജെൻവൺ ടി വി കംപ്ലൈന്റ് ഉണ്ടാകുമെന്ന്. മാത്രമല്ല പാർട്ടിക്കാർ പരസ്പരം ആക്രമിച്ചത് കൊണ്ടാണ് ഇത്രയും വലിയൊരു ലഹളം. ഈ കാണുന്ന ദൃശ്യങ്ങൾ വളരെയധികം ധൈര്യത്തോടെ ചിത്രീകരിച്ചത് നമ്മുടെ പരിപാടിയാണ്. ഗാന്ധിയുടെ പേരിന് കളങ്കമേൽപ്പിച്ചു പോലും, അതിന്റെ പേരിൽ കലാപം നടന്നുകൊണ്ടിരിക്കുന്നു. ആയുധമാക്കി മാറ്റുകയാണ്. അഹിംസയിൽ തുടങ്ങിയ പോരാട്ടം എങ്ങനെയാണ് കലാപമായി മാറിയത്? ഗാന്ധിയുടെ അനുയായികൾ എന്നു മുതലാണ് കല്ലെറിയാൻ തുടങ്ങിയത്? ഇന്റർനാഷണൽ ന്യൂസ്. അഫ്ഗാനിസ്ഥാൻ തലസ്ഥാനമായ കാബൂൾ താലിബാൻ കീഴടക്കിയിരിക്കുന്നു. ഞാൻ നിനക്ക് 1 month ടൈം തന്നത്, നീ 1 minute പ്രൂവ് ചെയ്തു. ഐ ടേക്ക് മൈ വേർഡ്സ് ബാക്ക്. ഓൾറൈറ്റ് ഭാവന, ആരൊക്കെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലാണെന്ന് പറഞ്ഞു കൊടുക്ക. മലരൻ ജഗൻ, നിങ്ങൾ ഫ്രീ ആവുമ്പോൾ അവർക്ക് ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ കാണിച്ചു. ഓക്കേ സർ. സർ, 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 എന്താ സർ ഇത്? ഫുട്ടേജ് ഒക്കെ എന്തിനാ സർ ഇങ്ങനെ എഡിറ്റ് ചെയ്തേ? ഇതാ എന്റെ ഫോൺ. അതല്ല സർ, ചില ഫുട്ടേജ് ഒക്കെ എന്തിനാ കട്ട് ചെയ്തേ? കലാപത്തിന് ആരാണ് കാരണക്കാര്, സത്യത്തിൽ എന്താ നടന്നത്, അതെല്ലാം ഞാൻ പറഞ്ഞതല്ലേ, അതൊന്നും കണ്ടില്ലല്ലോ സർ. എന്തൊക്കെ എയറിൽ വരണം, എന്തൊക്കെ എയറിൽ വരണ്ട, എല്ലാം മാനേജ്മെന്റ് തീരുമാനിക്കുന്നത്. ചെല്ല്. എന്താ സർ ഇതൊക്കെ? ഇതൊക്കെ ബോറാണ് സർ. ജീവിക്കാനുള്ള വഴി നോക്കണേ. ഓരോരുത്തർമാര് വന്നിരിക്കുന്നു. ഓക്കെ ഗായ്സ്, ഇതാണ് സെൻവൺ ടിവിയുടെ പ്രൈമറി സ്റ്റുഡിയോ. ഓൾ ലൈവ് ഷോസ്, പൊളിറ്റീഷ്യൻസിന്റെ ബഹളം, ഐ മീൻ ഡിബേറ്റ്സ്, ബിജെപി പൊളിറ്റീഷ്യൻസിന്റെ ഇന്റർവ്യൂ ഒക്കെ ഇവിടെ നടക്കുന്നത്. ഇതാണ് പ്രൈമറി എഡിറ്റ്, ബാക്കി എഡിറ്റ് സി ജി എല്ലാം അപ്പുറത്തെ നടക്കുന്നത്. ഇതാണ് പ്രൊഡക്ഷൻ കൺട്രോൾ റൂം, പി സി ആർ എന്ന് പറയും. ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാംസ് എല്ലാം ഇവിടെ നിന്നാണ് കൺട്രോൾ ചെയ്യുന്നത്. ആൻഡ്
ആങ്കർ, ക്യാമറമാൻ അവർക്കുള്ള ഇൻസ്ട്രക്ഷൻസും ഇവിടെ നിന്നാണ് പോകുന്നത്. സോ ദിസ് ഇസ് ദ മാസ്റ്റർ കൺട്രോൾ റൂം. ദിസ് ഇസ് കാർ. ഈ കാർ നമ്മൾ ഡ്രൈവ് ചെയ്യണം. അല്ല, ഈ കാറിന് ഡ്രൈവറൊക്കെ വേണ്ടേ? എന്റെ ബ്രദർ, കാർ എന്ന് വെച്ചാൽ സെൻട്രൽ അപ്പാരറ്റസ് റൂം. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രോഗ്രാംസിന്റെയും ഇന്റഗ്രേഷനും ആൻഡ് ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ബ്രോഡ്കാസ്റ്റിംഗും ഇതാണ്. പിന്നെ ഇവിടെ നിന്നും ഇറ്റ് ഗോസ് ടു ദ ട്രാൻസ്പോണ്ടഡ് ഡിഷ് ആൻഡ് യു വാച്ച് സൺ ടിവി. എന്താ
അതെ, ഈ മ്യൂസിക് ഷോയുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആരാ? ജയചന്ദ്രൻ. മാം, വിദ്യാസാഗർ. വിദ്യാസാഗറും ജയചന്ദ്രനും ഒക്കെ ഫൈനൽസിനാവാം. ഈ എപ്പിസോഡിന് വേണ്ടി ആരെങ്കിലും സജസ്റ്റ് ചെയ്യൂ. അക്കോർഡിംഗ് ടു മൈ ഗൂഗിൾ സെർച്ച്, ഹര ഹര മഹാദേവ. പവർ സ്റ്റാർ ആയാലോ? പവർ സ്റ്റാർ? ആ, പവർ സ്റ്റാറിന് മ്യൂസിക് ആയിട്ട് എന്താ ബന്ധം? അല്ല, ഞാൻ പറഞ്ഞത് അയാൾക്ക് സിനിമയായിട്ട് എന്താ കണക്ഷൻ? ഞാൻ പറയുന്നത് കേക്ക്. ദിസ് ഈസ് മൈ ഷോ. അല്ല മലർ, ഞാൻ നശിപ്പിക്കല്ലേ. സൂപ്പർ സൂപ്പർ തിലക്, പവർ സ്റ്റാറിനെ വിളിച്ചു കഴിഞ്ഞാൽ കലക്കും. ഗുഡ് ഈവനിങ് കെവി. ഹായ് ഭാവന. ഞാനും വർഷം തോറും ഒരുപാട് പടങ്ങൾ ചെയ്യുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾ അവാർഡ് ഒന്നും തരുന്നില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ പേര് പറഞ്ഞ് സരോജ് കുമാറിന്റെ പേര് ആക്ടേഴ്സ് ലിസ്റ്റിൽ നമുക്ക് ഇട്ടാ പോരെ? നിങ്ങൾ എത്ര പ്രാവശ്യം അവാർഡ് കൊടുത്തു? ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് എനിക്കാണെന്ന് പറയൂ. സരോജ് കുമാറിനെ കാർത്തിക് സാറിനെ നമുക്ക് അവാർഡ് ഫംഗ്ഷനിൽ ഡാൻസ് ചെയ്യിപ്പിക്കാം. നമുക്ക് എന്താ ഭാവന, ഇത്രയും ബിസി ആയിട്ട് ആരോട് സംസാരിക്കുന്നേ? ഭാഗ്യനാഥ് സാറാണ്. എന്ത് അവാർഡ് ആർക്ക് കൊടുക്കണമെന്ന് ഞങ്ങൾ ജൂറി തീരുമാനിക്കാം. ഇതിനിടയിൽ അവൻ പറഞ്ഞു ഇവൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഞങ്ങളെ സ്വാധീനിക്കാൻ തീരുമാനിച്ചാലുണ്ടല്ലോ. തന്റെ ജോലിയുടെ കാര്യം ഒരു തീരുമാനമോ? ഭാഗ്യനാഥ് സാർ ഇസിയാ. ഫോൺ വെച്ചു. ഹായ്. സൂപ്പർ അല്ലേ? വാട്ട്, കൽപ്പനയോ? അബ്ദുള്ളെന്ന് പറയുന്ന ആ പയ്യൻ പ്രേമിക്കുന്നു എന്നും പറഞ്ഞ് ആ പെണ്ണിനെ പറ്റിച്ചതാ. പാവം ആ പെണ്ണ്. എന്ത് പറയാനാ, ലവും ഫെയിലിയർ, സൂയിസൈഡും ഫെയിലിയർ. മേരി ആന്റി. ആന്റിയോ, എന്നെ കണ്ടപ്പോ എന്താ അത്രയ്ക്ക് വലിയ പ്രായം കൂടിയ ആളാണെന്ന് തോന്നിയോ? പിന്നെ എന്റെ പേര് മേരി എന്നല്ല, മറിയാമ്മ. ഓ, മറിയാമ്മ, സോറി കേട്ടോ. ഇവിടെ കൽപ്പന എന്ന് പറയുന്ന ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റിനെ അഡ്മിറ്റ് ചെയ്തില്ലായിരുന്നോ? അവരെ ഒന്ന് കാണണമായിരുന്നു. ഇപ്പൊ എന്ത് കാര്യത്തിന് ഈ കാശെടുത്ത് നീട്ടുന്നേ? എന്നെ കണ്ടിട്ട് നിനക്ക് എന്താ തോന്നുന്നേ? നിന്നെയൊക്കെ പ്രസവിച്ചാണോ അതോ തന്നെ ഉണ്ടായതാണോ? ഓരോന്നും വന്നോളൂ. സിസ്റ്റർ സോറി, തെറ്റിദ്ധരിക്കരുത്. ഞങ്ങളെല്ലാം കൽപ്പനയുടെ ഫ്രണ്ട്സാ. അവൾക്ക് എന്താ സംഭവിച്ചെന്ന് അറിയാതെ ഓടി വന്നതാ. സോറി ജി, ഈ സമയത്ത് അവൾക്ക് എന്തെങ്കിലും ആരോടെങ്കിലും തുറന്നു പറയണമെന്ന് തോന്നിയാലോ? അവളെ ഒന്ന് കാണണം, അവളെ സഹായിക്കണം. അവൾക്കിപ്പോ എങ്ങനെയുണ്ട്? ആ കുട്ടിയുടെ കാര്യം വളരെ കഷ്ടമാ മോനെ. ശരീരം മുഴുവനും പരുക്ക, വല്ല വന്യജീവികളെ ഉപദ്രവിച്ചതുപോലെയാ കാണുമ്പോ തോന്നുന്നു. അത്രയും പേരെ എതിർക്കാൻ അവൾക്ക് ഒറ്റയ്ക്ക് സാധിക്കില്ലല്ലോ. അവളെ രക്ഷപ്പെട്ടത് തന്നെ ഭാഗ്യം. ചേച്ചി, അവളെ കാണണം, ഒന്ന് സഹായിക്കൂ ചേച്ചി. നിങ്ങൾക്ക് വേണ്ടി ഈ റിസ്ക് എടുക്കുന്നേ, ഞാൻ പറയുന്നത് പോലെ കേൾക്കണം, മനസ്സിലായോ? മഫ്തിയിലവിടെ ഇരിക്കുന്നതേ പോലീസുകാരനാ. നേരത്തെ വന്ന ഡ്യൂട്ടി ഡോക്ടർ എല്ലാം ചെക്ക് ചെയ്തതാണ്. പക്ഷെ ആ കുട്ടിക്ക് നടുവേദന ഉണ്ടെന്ന് ഒന്ന് നോക്കൂ ഡോക്ടർ. എന്തോ പെൽവിക് ഫ്രാക്ചർ ഉണ്ടെന്ന് തോന്നുന്നു, ഉടനെ എക്സ്റേ എടുക്കും. ഓ, എടുക്കാലോ ഡോക്ടർ. നിങ്ങൾ ഇവിടെ ഇരിക്കുക, ഞങ്ങൾ 5 മിനിറ്റ് കൊണ്ട് കൊണ്ടുവരാം. അല്ല സിസ്റ്ററേ, ഇതെങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? എക്സ്റേ എടുക്കാൻ കൊണ്ടുപോവാ. ഡോക്ടേഴ്സ് റൗണ്ട്സിന് വരുന്നതിന് മുമ്പ് വേഗം തീർക്കണം, ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞ് വരാം. ഓക്കെ, വന്നോളൂ. എന്താ കൽപ്പന ഇത്? എന്തൊക്കെയോ പറയുന്നു. വാട്ട് ഹാപ്പൻഡ്? എന്റെ ചാനലിൽ കൂടെ വർക്ക് ചെയ്യുന്നവരാ. ദിസ് ഇസ് തിലക് ആൻഡ് ദിസ് ഇസ് അശോക്. ഇവർക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞു. ഇറ്റ്സ് നത്തിങ് ഒഫീഷ്യൽ. മദർ, നിന്നെ സംബന്ധിച്ച് ഇതെല്ലാം വെറും ന്യൂസ് അല്ലേ? ഇപ്പൊ പോലും നീ എന്നെ തേടി വന്നതല്ലേ? യു ജസ്റ്റ് നീഡ് കിങ് സ്റ്റോറി. അല്ല അല്ല, അങ്ങനെയല്ല കൽപ്പന. ഞങ്ങൾ അറിഞ്ഞത് നീ ആത്മഹത്യ ശ്രമിച്ചപ്പോൾ ഇവിടെ കൊണ്ടുവന്നു എന്നാണ്. ഇവിടെ വന്നപ്പോഴാണ് നിന്റെ യഥാർത്ഥ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലായത്. പോലീസുകാർ ഇത് മറയ്ക്കാൻ ശ്രമിക്കുക. ഇപ്പൊ തന്നെ നിന്റെ ഒരു ഫ്രണ്ട് അബ്ദുള്ളാണ് ഇതിനൊക്കെ കാരണമെന്ന് പറഞ്ഞ് പോലീസുകാർ അവനെ പിടിച്ചോണ്ട് പോയിരിക്കുക. കൽപ്പന, നീ ഇങ്ങനെ സത്യം പറയാതെ ഊമയായിട്ടിരുന്നാൽ നീതി കിട്ടില്ല. ഞങ്ങൾക്ക് നിന്റെ മുഖമോ പേരോ ആവശ്യമില്ല. പക്ഷെ നിനക്ക് സംഭവിച്ച ക്രൂരത ജനങ്ങൾ അറിയണം. കമ്പലയാണെന്ന് കരുതരുത്. നിന്നോടൊപ്പം ഞങ്ങളുണ്ടാവും, ഞങ്ങളുടെ ചാനലും ഉണ്ടാവും. ട്രസ്റ്റ് മീ, ട്രസ്റ്റ് മീ പ്ലീസ്. നിക്ക് നിക്ക്, ക്യാമറ ഓൺ ചെയ്യണ്ട. കൽപ്പന,
നിന്റെ ഫേസ് വേണ്ട, നീ പറയുന്നത് മാത്രം കിട്ടിയാ മതി. തിരിഞ്ഞിരുന്നു. തിലക്, നീ എന്താ ഈ കാണിക്കുന്നത്? അവളുടെ അടുത്ത് മുഖം കാണിക്കണ്ട, നീ എന്തിനാ പറഞ്ഞേ? അവളെ ഇങ്ങോട്ട് തിരിച്ചെടുത്ത്. ഉണ്ടോ, അവളുടെ ഫേസ് കാണിച്ചോണ്ടല്ലോ, ടി ആർ പി വേറെ ലെവലാവും. മര്യാദയ്ക്ക് നിന്റെ ജോലി ചെയ്. മലർ റെഡിയല്ലേ? അശോക്, ലെറ്റ്സ് സ്റ്റാർട്ട്. ഞങ്ങളുടെ മൂവ്മെന്റിന്റെ പേര് ഗ്രീൻ ഹ്യൂമനിസം എന്നാണ്. പ്രകൃതിക്കെതിരായിട്ട് നടക്കുന്ന ഏതൊരു ആക്രമത്തെയും ചോദ്യം ചെയ്യുക, അതാ ഞങ്ങളുടെ ലക്ഷ്യം. തിരുവല്ലക്കടുത്ത് കാരക്കുടി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തെ ടോപ്പ് ടു ബോട്ടം പൊല്യൂട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഗ്ലോബൽ ഡ്രാഗൺ പെസ്റ്റിസൈഡ് കമ്പനി. അധ്വാനിക്കുന്നവർക്ക് വേണ്ടി പോരാടുന്ന പാർട്ടിയുടെ ലീഡർ ധീരൻ മനോഹരന്റെ ഫാക്ടറി. ആ പ്രശ്നം ജനങ്ങൾ മനസ്സിലാക്കണമെന്ന് വെച്ച് ഫാക്ടറിയുടെ മുന്നിൽ ഞങ്ങൾ സമരം ചെയ്തു. സമരം അടിച്ചമർത്താൻ പല വഴികളുമുണ്ട്. ലാത്തി ചാർജ്, അറസ്റ്റ്, ഗുണ്ടകളുടെ ആക്രമണം. എന്നാ അതിനെല്ലാം അപ്പുറം സമരത്തെ നയിക്കുന്ന സ്ത്രീകൾക്ക് പുറത്ത് പറയാൻ കഴിയാത്ത രീതിയിലുള്ള അപമാനം ഉണ്ടാവുന്ന പലരെയും റേപ്പ് ചെയ്തിട്ടുണ്ട്. ശരീരത്തിൽ അവയവങ്ങളെ ചതച്ചരച്ചിട്ടുണ്ട്. അന്ന് അബ്ദുള്ള എന്നെ ഡ്രോപ്പ് ചെയ്ത് പോയതിനു ശേഷം നാട്ടിൽ അത് നശിച്ചു, ഇത് നശിച്ചു എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്ന ആളല്ലേ നീ? ഇനി നീ നശിക്കുമ്പോ നിനക്ക് വേണ്ടി ആരാ സമരം ചെയ്യുന്നു? എത്രത്തോളം നശിപ്പിക്കാൻ തോന്നുന്നുണ്ടോ അത്രത്തോളം നശിപ്പിച്ചോളൂ. പക്ഷേ ഞങ്ങൾക്കെതിരെ നടക്കുന്ന ഓരോ ആക്രമണത്തിനും നിങ്ങൾ ഉത്തരം പറഞ്ഞേ പറ്റൂ. നിങ്ങൾ ഒരാളെ അടിച്ചമർത്താൻ നോക്കിയാൽ ഞങ്ങൾ 100 പേരായിട്ട് തിരിച്ചു വരും. ഒരു ദിവസം നിങ്ങളുടെ അധികാരത്തെ തോൽപ്പിച്ച് ഞങ്ങൾക്ക് നീതി ലഭിക്കും. നമ്മുടെ ഈ സമൂഹത്തിനെ സംബന്ധിച്ച് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ആൺകുട്ടിയാകണമെന്നുള്ള പ്രതീക്ഷയാണ് സ്ത്രീകൾക്കെതിരായി നടത്തുന്ന ആദ്യത്തെ തെറ്റ്. നമ്മുടെ ആ ചിന്താഗതി തന്നെയാണ് സ്ത്രീകൾക്കെതിരായി ഇന്ന് നടക്കുന്ന എല്ലാ കുറ്റകൃത്യങ്ങൾക്കും തുടക്കമാകുന്നത്. അടുത്തിടെ പ്രകൃതിക്ക് ദോഷം വരുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഗ്ലോബൽ ഡ്രാഗൺ എന്ന കമ്പനിയെ എതിർത്ത് ഈ യുവതി പോരാടുകയായിരുന്നു. ആ പോരാട്ടത്തിനും ഈ കുട്ടിക്കെതിരായി നടന്ന ക്രൂരതയ്ക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? മനുഷ്യത്വമില്ലാത്ത കുറെ നീചന്മാരാണ് ഇതിന്റെ പിന്നിലെന്ന് ആ കുട്ടി പറഞ്ഞിട്ട് പോലും. പോലീസ് ഇതൊരു ആത്മഹത്യാ ശ്രമമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് എന്തിന്? ആ കുട്ടിയോട് ഈ ക്രൂരകൃത്യം ചെയ്ത ക്രിമിനൽസ് ആരൊക്കെയാണ്? അവരുടെ പിന്നിൽ നിൽക്കുന്നത് ആര്? ഈ പെൺകുട്ടി മാത്രമല്ല, ഇത്തരം ക്രൂരമായ സംഭവങ്ങൾ കാരണം മുഖം പുറത്ത് കാണിക്കാൻ കഴിയാത്ത എത്രയോ സഹോദരിമാരുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെ മുഖം കാണിക്കാൻ കഴിയാത്ത സഹോദരിമാർക്ക് വഴി കാട്ടേണ്ടത് നമ്മുടെ ചുമതലയാണ്. അവരുടെ വേദന നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അത് മനസ്സിലാക്കാനെങ്കിലും നമ്മൾ ശ്രമിക്കണം. നന്ദി. ചാനൽ ആരംഭിച്ച 2 വർഷത്തിനുള്ളിൽ ഏറ്റവും നല്ല ന്യൂസ് പീസ് ഇതാണ്. ഇപ്പൊ കൊടുക്കാം സാർ, ധീരൻ ലൈനിലുണ്ട്, ചൂടില്ല. യെസ്, ടെൽ മീ, നീ എന്താടാ കളിക്കുന്നു? അതിനിരയായ പെൺകുട്ടി പറഞ്ഞതല്ലേ ടെലികാസ്റ്റ് ചെയ്തോളൂ. എന്താടാ അവള് പറഞ്ഞത്? എന്തിനാ എന്റെ പേര് വലിച്ചഴിക്കുന്നത്? അത് ചെയ്തിട്ട് പോകാൻ ട്രൗസറിൽ എന്റെ കമ്പനി പേരുണ്ടായിരുന്നു. കൂൾ മിസ്റ്റർ ധീരൻ. എന്താടാ കൂള് പാൻ എന്നൊക്കെ പറയുന്നേ? ചെളി മുഴുവൻ വാരി എറിഞ്ഞിട്ട് സോപ്പ് തന്നിട്ട് കുളിക്കാൻ പറയുന്നു? നിങ്ങളൊന്ന് നന്നായിട്ട് ആലോചിക്കെ. ഇലക്ഷന്റെ സമയത്ത് നിങ്ങൾക്ക് മീഡിയയുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. എന്റെ ലൈഫിൽ ഒരുപാട് റിലേഷൻഷിപ്പ് തുടങ്ങിയത് ഫൈറ്റിലൂടെയാ. അതൊക്കെ അവസാനിച്ചത് ഫ്രണ്ട്ഷിപ്പിലും. സോ വി നീഡ് ടു ടോക്ക്. ആദ്യം എനിക്കും അതിന് കണക്ഷൻ ഇല്ലെന്ന് ഫ്ലാഷ് ടൂസ് കൊട്. തീർച്ചയായിട്ടും വിടാം, പക്ഷെ അതിനു മുമ്പ് വി വിൽ മീറ്റ് ആൻഡ് ടോക്ക് ഓവർ എ ബ്രഞ്ച്. എന്താ ബെഞ്ചാ? ഹലോ, ബെഞ്ചിൽ നിന്ന് സംസാരിക്കാൻ നമ്മളാരാ? ലവേഴ്സാ? ഇറ്റ്സ് നോട്ട് എ ബെഞ്ച് മിസ്റ്റർ ധീരൻ, ഇറ്റ്സ് ബ്രഞ്ച്. അശോക്, പ്ലീസ് എക്സ്പ്ലെയിൻ. ഷൂ സർ. ഡോ, ഇത് എന്താണോ, ചാനലോ അതോ ഫൈവ് സ്റ്റാർ ഹോട്ടലോ? ഇപ്പോ മനസ്സിലായി നീ എന്താണ് എന്റെ ചാനലിൽ വർക്ക് ചെയ്യാൻ വരാത്തതെന്ന്. അതുകളാ, എത്ര പടത്തിന്റെ റൈറ്റ്സാ കൊടുക്കാൻ പോകുന്നത്? 156 എണ്ണം കൊടുക്കാം. എന്റെ കയ്യിലുള്ള 350 പടം വിറ്റാലും എന്റെ കടം തീരുന്ന ഒരു സംശയം. അതിനൊക്കെ നമ്മുടെ മുരുകനുണ്ടല്ലോ, അവനെ വിശ്വസിക്കുന്നവർ അവൻ കൈവിടില്ല. നീ വാ. ഇതിനിടയ്ക്ക് നീ എന്നെയും കൂടെ അങ്ങോട്ട് വിളിക്കാണ്. മുരുകൻ ഉണ്ടോലും? ഇറ്റ്സ് നോട്ട് എ വിൻ വിൻ സിറ്റുവേഷൻ. സാറ്റലൈറ്റ് റൈറ്റ്സ് വാങ്ങിയിരിക്കുമ്പോ അത് അൾട്രാസ്റ്റാർ പടമാണെങ്കിലും
8C തരാൻ പറ്റൂ. സ്റ്റബേൺ ആയിട്ട് നോന്ന് പറഞ്ഞേക്ക്. പിന്നെ ലിസൺ, ഇപ്പോഴേ സൈൻ ചെയ്താൽ 8, അല്ലാതെ പോയിട്ട് നാളെ വന്ന് സൈൻ ചെയ്താ 5C തരൂ. യാ സാർ, ഇതാണ് പുതുകേരളം ടി വി മധുബാലൻ. പിള്ള പറഞ്ഞു, കമ്മിങ് ടു ദ പോയിന്റ്, എത്ര പടം ഉണ്ടെന്നാ പറഞ്ഞത്? 156. പിള്ളേ, 2.5. ഓക്കെ, എനിക്ക് 3 ഉറപ്പിക്കാം. സാർ, ഓരോ പടം ഒന്നിനൊന്നും മെച്ചവാ സാർ. ഒരു പടത്തിന് 5 ലക്ഷം ഇട്ടാലും 7C വരും. 7 ഇവിടെ കിടക്കുന്നു, നിങ്ങൾ പറഞ്ഞ 3 ഇവിടെ കിടക്കുന്നു. ലുക്ക് മിസ്റ്റർ മധുബാലൻ, ഇതിന് 3C തന്നെ കൂടുതലാണ്. ഈ സ്ക്രാപ്പൊക്കെ ഞാൻ എങ്ങനെ യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഈ നശിച്ചുപോയ വേസ്റ്റ് എല്ലാം സോങ് ആയിട്ട് വിടാൻ പറ്റില്ല, പടമായിട്ട് വിടാൻ പറ്റില്ല. എന്താ നശിച്ചുപോയ വേസ്റ്റ് എന്നോ? അബ്സല്യൂട്ട്ലി, ഇറ്റ്സ് എ ഫ്യൂട്ടൈൽ ഡെഡ് മെറ്റീരിയൽ. സാറേ, നിങ്ങൾ ഈ മലയാളം പടം വല്ലതും കണ്ടിട്ടുണ്ടോ? ലിസൺ, ഐ ഡോണ്ട് ഹാവ് ടൈം ഫോർ ദിസ് ക്രാപ്പ്. ക്രാപ്പ്? ഞാൻ ഇപ്പോ പാടാ റാപ്പ്. നയാ പൈസ ഇല്ല കയ്യിൽ, നയാ പൈസ ഇല്ല, നഞ്ചു വാങ്ങി തിന്നാൻ പോലും നയാ പൈസ ഇല്ല കയ്യിൽ. എന്താ ഇത്? നീലിസാലി എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാ. ഇത് പാടിയത് ആരാണെന്ന് അറിയാമോ? പാവപ്പെട്ടവരുടെ പാട്ടുകാരൻ, കോട്ടിട്ട പാട്ടുകാരൻ, തൊപ്പിവെച്ച പാട്ടുകാരൻ, മുഹമ്മദ് റാഫി പോലും പ്രശംസിച്ച പാട്ടുകാരൻ, മലയാള സിനിമയുടെ പാട്ടുകാരൻ മെഹബൂബിനെ അറിയാമോ തനിക്ക്? അങ്ങനെ ഒരുപാട് ക്ലാസിക്സ് എന്റെ കയ്യിലുണ്ട്. ഇരുമ്പാണിക്ക് പകരം മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വിളക്കാൻ കൊല്ലന് 16 പൊൻപണം കൊടുത്തവൻ ചന്തു. നീ അടക്കമുള്ള പെൺവർഗം ചിരിച്ചുകൊണ്ട് കൊഞ്ചും, കൊഞ്ചിക്കൊണ്ട് കരയും. പിന്നെ എന്തൊക്കെ പാടി നടക്കുന്നുണ്ട് പാണന്മാർ ചന്തുവിനെ കുറിച്ച് നിങ്ങളുടെ നാട്ടിൽ? മടങ്ങിപ്പോ മക്കളെ, ഈ ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് ഈ ജന്മത്ത് കഴിയില്ല. ഇത് പറഞ്ഞത് ആരാണെന്ന് അറിയാമോ? കൊച്ചിക്കടുത്ത് ചെമ്പിൽ ജനിച്ച് വക്കീലായിട്ട് സിനിമയിൽ വന്ന് തോണി തുഴഞ്ഞവൻ, യവനിക മാറ്റി മൃഗയിലൂടെ നിറക്കൂട്ടിലെത്തി ഭൂതക്കണ്ണാടി വെച്ച് പടയോട്ടം നടത്തിയവൻ മകാശർ മമ്മൂട്ടി. ഇതൊക്കെ നശിച്ചുപോയ വേസ്റ്റാണോ? മിസ്റ്റർ മധുബാലൻ, ഇതൊക്കെ ഓവറാ. ഒറ്റ ചാട്ടം ചാടി മുണ്ടിന്റെ തുമ്പ് പിടിച്ച് മുണ്ടു മടക്കി കുത്തി മീശ ചുരുട്ടി മേളോട്ട് വെച്ച് റൈബാൻ ക്ലാസും വെച്ച് ഇടതുവശം ചരിഞ്ഞ് നടന്നു വരുന്ന രാജാവിന്റെ മകനെ പറ്റി നീ കേട്ടിട്ടുണ്ടോ? പാദമുദ്ര കണ്ടിട്ടുണ്ടോ? അതിലൊരു മുള്ളുവേലി പറിച്ചെടുത്ത് തലയ്ക്ക് മുകളിലൂടെ പിടിച്ച് ഒരു മലമുകളിലേക്ക് പാഞ്ഞു പോകുന്ന ഒരു നായകനെ കണ്ടിട്ടുണ്ടോ? വിളിവിള്ളേ, ഇന്നും കൺമുന്നിലുണ്ടടാ കമലതലത്തിലെ ഭരതനാട്യം. നിനക്കൊരു ചാൻസ് തരാം. നമ്മുടെ മോഹൻലാലിനെ പോലെ ഒരു സ്റ്റെപ്പ് ഒന്ന് ചെയ്യണമെങ്കിൽ നീ ഒരു ജന്മം കൂടെ ജനിക്കണം. ഓ ഗോഡ്, എടോ പിള്ളേ, വാട്ട് ടൈപ്പ് ഓഫ് ബിഹേവിയർ ഈസ് ദിസ്? ഇത് ഇടയ്ക്കിടയ്ക്ക് കൂടും സാർ. ഇനഫ് ഈസ് ഇനഫ്. ഫൈനൽ 8C വിത്ത് യുവർ ചാനൽ ആൻഡ് വിത്ത് യുവർ എംപ്ലോയീസ് ആൻഡ് ഓൾ ഓഫ് യുവർ ലൈസൻസ്. ഓക്കെ? അതെ സാറേ, നിങ്ങളുടെ കയ്യിൽ കെട്ടിക്കിടപ്പുണ്ട് കോടികൾ, പക്ഷേ അതിന്റെ മുന്നിൽ തലകുനിക്കില്ല ഈ താടിക്കാരൻ. ഓൾവേസ് ഐ എം എ ഫ്രീ ബേർഡ്, ഹിയർ ആഫ്റ്റർ നോ ബേർഡ്. ഗുഡ് ബൈ സാർ. ഷാമ്പെയിൻ റെഡിയാണ്. ഇത് നോക്കൂ കല്യാൺ, നിങ്ങളുടെ ചാനലിന്റെ മുമ്പിൽ നടന്ന പ്രശ്നത്തിൽ എന്റെ 23 പേരകത്ത് കിടക്കുകയാണ്. ഇലക്ഷൻ ടൈമിൽ നീ ആ പെണ്ണിന്റെ കാര്യം പറഞ്ഞ എന്റെ പേര് നശിപ്പിക്കുക. വരുന്നവരൊക്കെ 100 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. എല്ലാം അങ്ങ് മാറ്റി മറിച്ചേക്കാന്ന് പറഞ്ഞിട്ട് താൻ എന്താ ചെയ്തത്? കൂൾ ഡൗൺ ധീരൻ. ഞാൻ വിചാരിച്ച നിങ്ങൾ ജനിച്ച സമയം ഒഴിച്ച് ബാക്കിയെല്ലാം മാറ്റാൻ പറ്റും. അതേറിയതൊക്കെ ഇപ്പൊ വരുന്ന ന്യൂസിൽ തന്നെ ഇട്ടേക്ക് സാർ. സദ്ദാം ഹുസൈന്റെ കഥ നിങ്ങൾക്കറിയാമോ? ഡു യു നോ ഹൗ ദ സ്ക്രിപ്റ്റഡ് ഈസ് സെന്റ്? സ്ക്രിപ്റ്റാ? എന്തിനാ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പോവാണോ? സാർ, ഇത് ഇറാഖിൽ നടന്ന സംഭവം സാർ. സദ്ദാം ഹുസൈന്റെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടായിരുന്നു. ഇത് ലോക സമാധാനത്തിനെതിരാണ്, അമേരിക്ക ഇൻ ഡേഞ്ചർ, അങ്ങനെയുള്ള ചിന്താഗതികളെ എംബഡഡ് ജേർണലിസം എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് ചില TV ചാനൽസിനെ കയ്യിലെടുത്തുകൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ടെലികാസ്റ്റ് ചെയ്തു. ഇത് ജനങ്ങളുടെ മനസ്സിലൊരു പേടിയുണ്ടാക്കി, മറ്റു രാജ്യങ്ങളുടെ സപ്പോർട്ടും കിട്ടി. അത് മൊത്തം മുതലാക്കി ഇറാഖിനെതിരെ അമേരിക്ക യുദ്ധം പ്രഖ്യാപിച്ചു, സദ്ദാം ഹുസൈനെ തട്ടുകയും ചെയ്തു. എല്ലാം ഓയിലിന് വേണ്ടിയായിരുന്നു സർ. ഇവർക്ക് ഇറാഖിൽ നിന്ന് എവിടെന്നെങ്കിലും ഒരു ന്യൂക്ലിയർ വെപ്പനെങ്കിലും കണ്ടുപിടിക്കാൻ സാധിച്ചോ? ലോക ചരിത്രം തന്നെ മീഡിയ മാറ്റി മറിക്കുമ്പോ നിങ്ങളെ ഉയർത്താനും താഴ്ത്താനും വളരെ എളുപ്പമാ. പറയുന്നതൊക്കെ കേൾക്കാൻ കൊള്ളാം, പക്ഷെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. കാണിച്ചു തരാം. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സെൻവൺ TV സ്റ്റേഷന് മുന്നിൽ നടന്ന ആക്രമണത്തിന് കാരണമെന്ന് പറഞ്ഞ് ധീരൻ മനോഹരന്റെ പാർട്ടിയിൽ നിന്ന് പലരെയും അറസ്റ്റ് ചെയ്തിരുന്നു. അതിനെ കുറിച്ച് ഇപ്പോൾ ലഭിച്ച കൂടുതൽ വിവരങ്ങളിലേക്ക്. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര് നശിപ്പിക്കുന്നതിനായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശത്രുക്കൾ ഏർപ്പെടുത്തിയ ചതിക്കളിയാണ് ഇതിന് പിന്നിലെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ധീരന്റെ പാർട്ടി അനുയായികളെ പോലെ വേഷം മാറി വന്ന റൌഡികൾ ആരാണെന്ന് അറിയാൻ സെൻവൺ TV നൽകിയ പരാതിയിന്മേൽ പോലീസ് അന്വേഷിച്ചു വരികയാണ്. എടോ കല്യാൺ, തന്റെ മാജിക് ഒരു രക്ഷയില്ല.
ഒരു സെക്കൻഡ് കൊണ്ട് താൻ എല്ലാം മാറ്റിയില്ലേ? താൻ ഒരു രക്ഷയില്ലടോ. ഇതാണോ മീഡിയ പവർ? സർ, നമ്മുടെ റിസർച്ച് ടീമിൽ ചില പ്രൊമോഷണൽ സ്ട്രാറ്റജീസ് ഡിവൈസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ക്രെഡിബിലിറ്റി പാരാമീറ്റർ, അതായത് ഇവിടുത്തെ ജനങ്ങൾ നിങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന വിശ്വാസം ഭയങ്കര കുറവാ സർ. താനെന്താടോ അങ്ങനെ സംസാരിച്ചത്? ഞാനൊന്ന് കണ്ണു കാണിച്ചാലേ 1000 ഷെയർസ്, 1,00,000 ലൈക്സ്, സംസാരിച്ച കോടി കമന്റ്സ്, ഇതൊന്നും എനിക്ക് വോട്ടായിട്ട് മാറൂലേ? ദേ ആർ ജസ്റ്റ് ട്രോളിങ്, നിങ്ങളെ കളിയാക്കുക. അതൊന്നും വോട്ടായി മാറില്ല. ജനങ്ങളിലെ 30% നിങ്ങളൊരു ജോക്കറായിട്ടാണ് കാണുന്നത്, 25% നിങ്ങളൊരു റൌഡിയായിട്ട് കാണുന്നു, ബാക്കി 15% കുടിയനായിട്ടും. അത് മാറ്റണം സർ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പേഴ്സണാലിറ്റി ബ്രാൻഡിങ് ഒരു ക്ലിനിക്കൽ പ്രോസസ്സാണ്. ബ്ലാക്ക് മണിയെ വൈറ്റ് മണി ആക്കി മാറ്റുന്നത് പോലെ ബ്രേക്കിംഗ് ന്യൂസിൽ ആഴ്ചയിൽ നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഉണ്ടാവും. അതിന് പറ്റിയ രീതിയിൽ ചില സംഭവങ്ങൾ ഞങ്ങൾ തന്നെ സ്ക്രിപ്റ്റ് ചെയ്യാറുണ്ട്. ഇത് ഞങ്ങളുടെ ബിനാമി മീഡിയാസിലും വെബ്സൈറ്റിലും വന്നുകൊണ്ടേയിരിക്കും. പിന്നെ നിങ്ങളുടെ ലെവല് ടോപ്പിലായിരിക്കും സർ. ഓക്കെ, ഞാൻ സറണ്ടർ ആയിരിക്കുന്നു. എന്നെ എത്രക്ക് പൊക്കാൻ പറ്റുമോ അത്രയും പൊക്കിയേക്ക്. അതിന് പകരം പെട്ടി വന്നോണ്ടിരിക്കും. You are going to go places. Hey, boys and girls, put your hands together for Zen1 TV's All in All Music Stars. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഒരു പുത്തൻ പുതിയ മ്യൂസിക്കൽ പ്രോഗ്രാം. Camera 1, Camera 2. നവിൻ, see if it's okay. നമ്മുടെ കണ്ടസ്റ്റന്റ്സ് എല്ലാവരും കൂവളശ്ശേരിയുടെ വരികളെ റോക്ക് സ്റ്റൈൽ കർണാട്ടിക് ട്യൂൺ ഓപ്പറ ഫോം ആൻഡ് സർ ഓക്കേ എല്ലാം ഓക്കേ വേണ്ട വേണ്ട. സോ ലെറ്റ് ദ മ്യൂസിക് ബിഗിൻ. ശ്വാസമതോ ഞാൻ നിനക്ക്, പോകുമതോ ഞാൻ നിനക്ക്, സ്വന്തമത് ഞാൻ നിനക്ക്. പാടി നിൽക്കു പൂവിതല്ലേ, പാടി നിന്ന പൂവിതെല്ലാം നിറകതിരായി മാറും പ്രിയയമുനേ കണ്ണമ്മ. അവർക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ അത് പറയട്ടെ. ഹായ്, ഒക്ടെയിം പെർഫോമൻസ്. ജഡ്ജസ്, ഇവരുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അതിമനോഹരം, ഐഡിയ തന്നെ പുതിയതായിരുന്നു. സ്റ്റേജ് മൊത്തം ഇളക്കി മറിച്ചു. ഇറ്റ് വാസ് റോക്കിംഗ്. ബേഷ് ബേഷ്. നിങ്ങളും വെറുതെ പ്രശംസിച്ചുകൊണ്ടിരിക്കാതെ കോൺട്രവേഴ്സി ആയിട്ട് എന്തെങ്കിലും പറയും. ആ പറയാലോ, ഇതാണ് പാട്ട്. ഡങ്കടിക്ക് ഡിങ്കിടിക്ക് ഡുങ്കുടുക്കു ഡുങ്കിടുക്ക് ഡിങ്കിടിക്കിട്ട് ഡിങ്കിടിക്കിട്ട് ഡങ്കടക്കട ഡിങ്കടക്കട ഡേ. കഴുതയെ പോലെ കരഞ്ഞിട്ട് ഡങ്കിടുക്ക് ഡുങ്കുടുക്ക്. ഇവിടെ എന്താ സർക്കസ് വല്ലതും നടക്കുന്നു? ഇങ്ങനെ പാടിയാൽ ഉള്ള പ്രേമവും ഇല്ലാതെ നശിച്ചു. നല്ല കാലം ഭാരതിയാർ ഇതൊന്നും കാണാത്തത് നല്ലത്. താങ്ക് യു ജഡ്ജസ്. അടുത്തതായി നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് വായെല്ലാം പല്ല മനസ്സെല്ലാം ദില്ലുമായി ദ ഡബിൾ ലഡു മാൻ പവർ സ്റ്റോർ. പറയ് സാർ. ആനന്ദ് പറയാൻ. ആ സാറിന് ആരെ ഡോക്ടറേറ്റ് തന്നേന്ന് സാർ പെർഫോമൻസിനെ പറ്റി പറയൂ സാർ. അടിപൊളിയായിരുന്നു, നല്ലൊരു റോക്കിംഗ് പാട്ട് കേട്ടതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. വെറുതെ ഓഡിയോ റിലീസിന് വന്നതുപോലെ എന്തെങ്കിലും പറയരുത്. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് പറയൂ. മേക്ക് ഇറ്റ് സ്പൈസി. ഒരേ ഒരു എഴച്ചിലേ ഉണ്ടായിരുന്നുള്ളൂ. എവിടെ സാർ, സീറ്റിലാണോ? അല്ല, ബീറ്റില്. ഓ, ആ ഡ്രംസ് വായിക്കുന്നില്ലേ, ആ അനിയം വായിച്ചായിരുന്നു തെറ്റ്. ടെമ്പോ കുറച്ച് തെറ്റിപ്പോയി. വാട്ട്? 6/4 വായിക്കുന്നതിന് പകരം 3/4 വായിച്ചത്. ഇടയ്ക്ക് വെച്ച് നോട്ട്സ് ഒക്കെ കുറച്ച് കുറച്ച് തെറ്റിപ്പോയി. എന്നാലും ആ അനിയം നന്നായിട്ട് വായിച്ചായിരുന്നു. എന്ത് തമാശ പറയല്ലേ സാർ, വെറുതെ കളിയാക്കല്ലേ. ഇതിപ്പോ മാഡം ആണെങ്കിലും റോക്കി സാർ ആണെങ്കിലും കുഴപ്പമില്ലായിരുന്നു, അവർക്ക് മ്യൂസിക് അറിയാം. പക്ഷെ സാറ് പറയുമ്പോ അത് കളിയാക്കുന്ന പോലെ ഉണ്ട്. സാറ് പറയുമ്പോ കളിയാക്കുന്ന പോലെ ഉണ്ടെന്നും പറഞ്ഞ ഡ്രമ്മർ ഇപ്പൊ നമ്മളെ ട്രിഗർ ചെയ്തിരിക്കുകയാണ്. ബോയ്സ് ആൻഡ് ഗേൾസ്,
തെറ്റില്ലാന്ന് ഡ്രമ്മർ പറയുന്നു, എന്നാ തെറ്റുണ്ടെന്ന് പവർ സ്റ്റാർ പറയുന്നു. ആര് പറയുന്നതാണ് ശരിയെന്ന് നോക്കാം. ജഗൻ, ചലഞ്ച് എന്തായാലും നന്നായിട്ടുണ്ട്. അയാളോട് പ്ലേ ചെയ്ത് കാണിക്കാൻ പറ. ഡേവിഡ്, പവർ സ്റ്റാറോ ഡ്രമ്മോ വയ്ക്കാൻ പറ. പവർ സ്റ്റാർ, പവർ സ്റ്റാർ എന്ന് സാർ പറയുന്നില്ലേ, അത് സത്യമാണെങ്കിൽ വന്ന് വായിച്ച് കാണിക്ക്. ഓ മൈ ഗോഡ്, പെട്ടെന്നൊരു ട്വിസ്റ്റ്! ഇത് പവറിനെതിരായുള്ള ചലഞ്ച് ആണ്. സാർ, വെറുതെ ചെന്ന് എന്തെങ്കിലും കാണിച്ചിട്ട് വരണം സാർ. അയ്യോ, ഇതൊന്നും ശരിയാവത്തില്ല മാഡം. മൈ ഡിയർ പവർ, വരൂ. മിസ്റ്റേക്ക് വന്ന എഡിറ്റിൽ ശരിയാക്കിക്കോളാം. ഇങ്ങോട്ട് വരാൻ കാരവാനൊന്നും വേണ്ടല്ലോ. ഇരിക്ക സാർ, ഇരിക്ക. ഏയ് ബ്രോ, സ്റ്റിക്ക് കൊടുക്ക. ഏയ് ക്യാമറ ടു, കൈ വരയ്ക്കുന്ന ഷൂട്ടിംഗ്. കൈയുടെ ഗ്ലൗസ് വെക്ക്. ഇതെന്താ ഡോക്ടറുടെയും കൈ വരയ്ക്കോ? ഈശ്വര ദൈവമേ, കാത്തുള്ളേ. നിങ്ങൾ എത്ര നാള് കോമഡി പീസ് ആയിട്ട് കാണുന്നോ അന്ന് വരെ എനിക്ക് മാർക്കറ്റുള്ളൂ സാർ. അതുകൊണ്ട് എന്നെ ജീനിയസ് എന്നൊക്കെ വിളിച്ച് എന്റെ കഞ്ഞിയിലും മണ്ണ് വാരിയിടരുത്. പിന്നെ നിങ്ങൾ മണ്ടന്മാരെ കാണുന്ന എല്ലാവരും ശരിക്കും അങ്ങനെയൊന്നും ആയിരിക്കില്ല. അവരും ഒന്ന് രണ്ട് വിഷയങ്ങളൊക്കെ അറിയുന്നവരൊക്കെ തന്നെ ആയിരിക്കും. താങ്ക് യു, താങ്ക് യു സാർ. ഇനി അടുത്തതായി വരാൻ പോകുന്നു നമ്മുടെ ബോംബെ മെലഡി ഗേൾസ്. പുള്ള സാർ, ദിസ് ഇസ് ലക്ഷ്മി മുകുന്ദ്, എ ബി സി ആഡ് ഏജൻസിയിൽ നിന്ന് വന്നിരിക്കുക. ഷീസ് എ ബ്രാൻഡിംഗ് എക്സ്പേർട്ട്. നമസ്കാരം. ബേബ്സ് ആർ ലുക്കിംഗ് നൈസ്. മാഡം, കാണാൻ കൊള്ളാന്നേ ഉള്ളൂ, നേരെ പാടാനൊന്നും അറിയില്ല. എന്തിനെ പാടുന്നേ? അവരിട്ടിരിക്കുന്ന മേക്കപ്പ്, ബ്യൂട്ടി പ്രോഡക്ട്സ്, കോസ്റ്റ്യൂംസ് എല്ലാം എത്ര കൺസ്യൂമേഴ്സിനെ റീച്ച് ചെയ്യും അറിയോ? അവരെല്ലാം ഷോ ഗേൾസ് മാത്രമല്ല, ഷോ കേസസ് ഓഫ് കൊമേഴ്ഷ്യൽ പ്രോഡക്ട്സ്. മാഡം, പെർഫോമൻസ് ഈസ് പുവർ. മാത്രമല്ല, ഈ റൗണ്ടിൽ തന്നെ എലിമിനേറ്റ് ആവുന്ന തോന്നുന്നേ. പിറ്റി ഓണിയോ പിള്ളൈ കല്യാൺ, നിങ്ങളുടെ ചാനലിന് മൾട്ടിനാഷണൽ പ്രോഡക്ട്സിന്റെ അഡ്വർടൈസ്മെന്റ് വരണ്ടേ? അപ്പോ ഈ ഗേൾസ് ഫൈനൽസ് വരെ എത്തണം. അല്ലെങ്കിൽ പിന്നെ കമല മഞ്ഞപ്പൊടിയുടെയും ജയബാലൻ പൽപ്പൊടിയും ഒക്കെ പരസ്യമായിട്ട് കിട്ടത്തുള്ളൂ. ട്രൂ. ഓക്കേ, നോ പ്രോബ്ലം കല്യാൺ, ഐ കാൻ ടേക്ക് കെയർ ഓഫ് ദാറ്റ്. ഗോട്ട് ഇറ്റ്? യാ യാ. ആ സിഡി ഒന്ന് പ്ലേ. അവള് മാറുന്ന നേരെ പാടാൻ പോകുന്നില്ല. അയ്യോ സാർ, ക്ഷമിച്ചേക്കു. സാറിനാണല്ലോ ഞാൻ ഐഡിയ പറയാൻ വന്നത്. ഒറ്റയടിക്ക് പ്ലേറ്റ് മാറ്റിയല്ലോ. അതിനായിട്ടുള്ള മാർക്കറ്റ് പ്രോസ്പെക്ട്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആരാണ് ആങ്കർ? പിള്ള സാർ, ഫോട്ടോസ് കാണിക്ക്. സേട്ടുമാരുടെ കല്യാണത്തിന് ബാൻഡ് വായിക്കുന്ന ആളെ പോലുണ്ട്. ഇതെന്താ സെക്യൂരിറ്റിക്കാണ് ആളെടുക്കുന്നേ? നോ വേ, വാട്ട് യാർ. ഞാൻ പറഞ്ഞതല്ലേ പിള്ളേ, ഇവർക്ക് ഇഷ്ടപ്പെടില്ലെന്ന്. ഈ പ്രശാന്ത്, ഗോപിനാഥ് അവരാരെങ്കിലും വിളിച്ചുകൂടായിരുന്നോ? ശ്രമിച്ചു സർ, എത്ര കൊടുത്താലും അവർ ചാനൽ വിട്ട് വരില്ല എന്നാ പറയുന്നേ. ഐ നീഡ് സംവൺ യങ് ബോൾഡ് നോളജബിൾ. ഓഡിയൻസിനെ അങ്ങനെ തന്നെ കയ്യിലെടുക്കുന്ന ഒരു മാഗ്നറ്റിക് പവർ വേണം. സർ, നമ്മുടെ തിലകായാലോ? ഹീസ് എ സെൻസിബിൾ ഗൈ, പക്ഷെ സംസാരിക്കുമ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ല.
മുറുക്കിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു ഫീല്. സർ, തെലുങ്ക് സംസാരിക്കുമ്പോൾ ഡ്രാമ ഉണ്ടാവില്ല, പക്ഷെ നീതി ഉണ്ടാവും, സത്യം ഉണ്ടാവും. ട്രൈ ചെയ്ത് നോക്കാം സർ. താനെ 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 തന്നെ നന്നെ 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 താനാനേ നാനേനാ താനാനേ നാനേനാ താനാനേ നാനേനാ താനേ നാനേനാ താനാനേ നാനാനേ താനേ നാനേ നാനാനേ താനേ. ഒരുപാട് സന്തോഷം. ഷോ കഴിഞ്ഞു കേട്ടോ. അതിനിടയ്ക്ക് കഴിഞ്ഞോ? എലിമിനേഷൻ റിസൾട്ട് ദൂരെ പറഞ്ഞില്ലല്ലോ നീ. അപ്പൊ ഞാൻ പോയാ ശരി. അത് കുഴപ്പമില്ല. അതൊന്നും സാരമില്ല സർ. സാർ പോക്കോളൂ. അപ്പൊ ഞാൻ പോയിക്കോളാം. വളരെ നന്ദി ചേട്ടാ. ഇതിലെ കൊള്ളാം, അടിപൊളി, കലക്കി. ഒരു തെങ്ങിലേക്കാളും ഒരു മിനിറ്റ് കൊണ്ട് കുടിച്ച പ്രതീതിയായിരുന്നു ഇവിടെ ഈ പെർഫോമൻസ് കണ്ടപ്പോ. അടിപൊളിയായിരുന്നു, വണ്ടർഫുൾ. ആൻഡ് മൈ ഡിയർ ജഡ്ജസ്, ഇനി എലിമിനേഷന് വേണ്ടിയുള്ള സമയമാണ്. ഇവരിൽ ഏത് ടീമായിരിക്കും പുറത്തേക്ക് പോകുന്നത്? നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. സെലക്ഷൻ വളരെ ടഫ് ആയിരുന്നു, എന്നാലും റിസൾട്ട്സ് പറയാം. എലിമിനേറ്റ് ആകാൻ പോകുന്നത് വെണ്ണില നാടൻ കലാകേന്ദ്രം. വാട്ട്? ഭാരതീയരുടെ വരികളെല്ലാം വിട്ടിട്ട് ആർക്കോ വേണ്ടി വെറുതെ ഡാൻസ് ചെയ്തതുപോലെ ഉണ്ടായിരുന്നു. വെറുതെ അങ്ങ് പാടിയതല്ലാതെ ഒരു എക്സ്പ്രഷനോ ഫീലോ ഒന്നും ഇല്ലായിരുന്നു. ദേ ഈ ചെറിയ കുട്ടി എന്താ മോനെ, ഇവിടെ ജിംനാസ്റ്റിക് ഷോ ആണോ നടക്കുന്നത്? തെറ്റുകളൊക്കെ മാറ്റിക്കോളാം മാഡം, നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുന്നത് തന്നെ ഒരു ഭാഗ്യമാ. അടുത്ത പ്രാവശ്യം എന്തായാലും നന്നാക്കാം. ജഗൻ, വഴക്കല്ലേ പറയുന്നേ, അവരോട് കുറച്ച് ഫീൽ ചെയ്ത് പറയാൻ പറ. എടാ നിന്നെ വഴക്ക് പറയല്ലേ, നീ ഇങ്ങനെ ഈന്നും പറഞ്ഞ് ചിരിച്ചോണ്ട് നിക്കല്ലേ. എടാ കരയുന്ന പോലെ നിക്ക, എങ്കിലും ക്യാമറക്ക് നിന്നെ ക്ലോസ് അപ്പ് എടുക്കാൻ പറ്റൂ. മാഡം നല്ലതിനല്ലേ പറയുന്നേ, പിന്നെന്തിനാ കരയുന്നേ? ഞാൻ ഇങ്ങോട്ട് വരാം. മോനെ, തോറ്റുപോയാൽ സങ്കടപ്പെട്ട് കരയണം. എല്ലാവർക്കും ഞങ്ങൾ ചെയ്ത് ഇഷ്ടപ്പെട്ടല്ലോ, കൈയടിച്ചല്ലോ. ഞങ്ങൾ തോറ്റതുപോലെ തോന്നുന്നേ ഇല്ല. ക്ഷമിക്കണം, കരയാൻ തോന്നുന്നില്ല മാഡം. ക്യാമറ ക്ലോസ് വയ്ക്ക്, നേരെ ജഡ്ജസിനെ നോക്കണം കേട്ടോ. എന്താ മേഡം ഈ കാണിക്കുന്നേ? അവന്റെ സ്വന്തം അച്ഛൻ പോലും അവന്റെ ദേഹത്ത് കൈവച്ചിട്ടില്ല. ദേഷ്യം വരുന്നു. ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എടുത്ത് താഴെയിട്, മൈക്ക് എടുത്ത് ഓഡിയൻസ് നേരെ വലിച്ചെറിയ. എന്ത് ചെയ്താലും സെൻസേഷണലായിട്ട് ചെയ്യണം. എന്ത്? ഇൻസ്ട്രുമെന്റ്സ് എല്ലാം എടുത്ത് താഴെയിടാനോ? വാടാ നമുക്ക് പോവാം. ഏയ് സൂം ഇൻ, ക്യാപ്ചർ ദിസ്. വാടാ നമുക്ക് പോവാം. താങ്ക്സ്. എന്തിന്? പവർ സ്റ്റാറിനായി കൊട്ടിക്കൊണ്ടു വന്നത് മാത്രം അതിൽ റിയലിസ്റ്റിക് ആയിട്ടുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം ജസ്റ്റ് ബിസിനസ്, കള്ളം. ഹലോ മലർ, നീ ഇന്ന് ഫ്രീ ആണോ? ഫ്രീ ആണെങ്കിൽ? നീ ഫ്രീ ആണെങ്കിൽ നമുക്ക് അങ്ങനെ അങ്ങനെ നിന്റെ കൂടെ ഹോട്ടലിലേക്കോ ബീച്ചിലേക്കോ വരണം. എന്തോ താങ്ക്സ് പറയണമെന്ന് തോന്നി, പറഞ്ഞു. ദാറ്റ്സ് ഓൾ ഡോട്ട്. എന്തൊക്കെ വന്നാലും ശരി, വിക്രമാദിത്യൻ തോറ്റു പിന്മാറുകയില്ല. ടിഡിങ് ടാക്. ഏയ് മലർ, അറ്റ്ലീസ്റ്റ് ഒരു ചുക്ക് കാപ്പിയെങ്കിലും കുടിച്ചാലോ മലർ, പ്ലീസ്. ആ വാ വാ. ബോസ് വിളിക്കുന്നുണ്ട് സാർ. ഒരു കാപ്പി കുടിച്ചിട്ട് വരാം സാർ. അവിടെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ലഞ്ച് ഉണ്ട് സാർ. മൂന്ന് മിനിറ്റ് സാർ, ഇപ്പൊ വരാം സാർ. അത് ആറിപ്പോടാ. സാർ പ്ലീസ് സാർ, സാർ സാർ പ്ലീസ് സാർ. നിനക്ക് കിട്ടിയ ഒരു നല്ല ചാൻസ് ആ, കുളമാക്കല്ലേ മോനെ.
ഇപ്പൊ നടക്കാൻ പോകുന്ന ഷോയിൽ നീയാണ് പാർട്ടിസിപ്പന്റ്. അവിടെ ഇരിക്കുന്നവരാണ് ലക്ഷ്മി, അവരാണ് ABC ആഡ് ഏജൻസിയുടെ മാർക്കറ്റിംഗ് ഹെഡ്, അവരാണ് നിന്റെ ജഡ്ജ്. നീ കൊള്ളാമോ മോശമാണോ എന്ന് ആ മാഡം പറയും. Just give me a moment. Yeah, okay. I'll be right back. Madam, ഇതാണ് തിലക്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അറിയാം. പറയൂ തിലക്, വാട്സ് യുവർ ഐഡിയ അബൌട്ട് എ ടോക്ക് ഷോ? ആങ്കറിങ്ങിനെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം? മാഡം, ഇപ്പോ ഒരു ആങ്കർ ചെയറിൽ ഇരിക്കുന്നതിന് മുമ്പേ അവിടെ വരാൻ പോകുന്ന ഗസ്റ്റിനെ കുറിച്ച് ഒരു 360 ഡിഗ്രി സ്റ്റഡി ചെയ്യണം. എതിരെയിരിക്കുന്ന ആളോട് തിരിച്ചും മറിച്ചും ചോദ്യം ചോദിച്ചാൽ ആങ്കറിന് ഹീറോ ആകാം, പക്ഷെ അത് ആങ്കറിന്റെ ജോലിയല്ല. അപ്പോ വരുന്ന ഗസ്റ്റ് ഹീറോ ആവണമെന്നാണോ? അങ്ങനെയല്ല മാഡം. എത്തിക്സ് ഓഫ് ജേർണലിസം പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ജേർണലിസവും എത്തിക്സും ബോറടിക്കുന്നു. Don't you have anything interesting to say? ജേർണലിസ്റ്റ് നിങ്ങൾക്ക് ബോറിംഗ് ആണോ? How can you say that? Miss സാർ, ഒരു മിസ് ആണോ മിസ്സസ് ആണോ? മിസ്സസ് ആയിരുന്നു, ഇപ്പൊ ഒരു മിസ് ആയി. Tell me, Miss Lakshmi, is a current affairs show? ഒരു കറണ്ട് അഫയർ ഷോയുടെ പ്രൊസീഡിങ്സ് എങ്ങനെയാലും എന്താ? How the hell consumer products can decide? ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ മാർക്കറ്റ് എങ്ങനെ ഡിസൈഡ് ചെയ്യും? പറയൂ ലക്ഷ്മി, answer me, answer me. ഒരു സോപ്പ് വിൽക്കുന്ന കമ്പനിക്ക് മീഡിയ അടിമയായിരിക്കണോ പറയുന്നേ? മീഡിയ നിങ്ങളുടെ അടിമയായിരിക്കണോ? Tell me now. Answer me, Lakshmi. This is not just my question. The nation wants to know. The nation is erupting. Indian middle class families ne kurichum moral values ne kurichum ningal entha kalidirikkune idine kurichu endengil dharana undo kekku. Hello, me to talk. Never ever interfere when I am talking, Lakshmi. I said listen to me, Lakshmi. Oru talk show ingane nadatham, ini vera version kanichera. Namaskaram, Lakshmi. നിങ്ങൾ ഈ ഷോയ്ക്ക് വന്നപ്പോൾ ഞങ്ങളുടെ സ്വപ്നമാണ് സഫലമായിരിക്കുന്നത്. അതായത് ABC ഏജൻസി എന്ന വലിയൊരു മാർക്കറ്റിംഗ് ചെയിൻ. അവിടെ വളരെയധികം തിരക്കുകൾ ഉണ്ടായിട്ട് പോലും അതെല്ലാം മാറ്റിവെച്ചിട്ട് ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്ന ഒരു ഷോയ്ക്ക് വേണ്ടി അത് എങ്ങനെയായിരിക്കണം, അതിന്റെ ആങ്കർ ആരായിരിക്കണം, അവരെന്തെല്ലാം ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്, അങ്ങനെ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ ആലോചിച്ച് തലപുണ്ണാക്കിയല്ലേ. ഇത്രയും സിൻസിയറിറ്റി, ഈ ഡെഡിക്കേഷൻ, റെസ്പോൺസിബിലിറ്റി, ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയതെന്ന് ഞങ്ങളോടൊന്ന് പറയാമോ? ഇങ്ങനെയും ചോദ്യം ചോദിക്കാം. അതായത് ചോദ്യമാണ് വലുതെന്ന് കരുതുന്നവൻ എടുത്തടിച്ചതുപോലെ സംസാരിക്കും, ഉത്തരമാണ് പ്രധാനമെന്ന് കരുതുന്നവൻ ശാന്തമായി സംസാരിക്കും. ഐ എം സോറി, വെരി ഇമ്പോർട്ടന്റ് കോൾ. സോ ഇതാണ് ഞാൻ പറഞ്ഞ തിലക്. ഇയാളോടൊന്ന് സംസാരിച്ചു നോക്കൂ. സർ, എല്ലാം കഴിഞ്ഞല്ലോ സർ. വാട്ട്? യാ, ഇറ്റ്സ് ഡൺ. ഹി ഈസ് ഗുഡ്. എങ്ങനെയൊക്കെ? വൗ, അതിനിടയ്ക്ക് എന്താ സംഭവിച്ചത്? ഇതൊക്കെ സാമ്പിൾ അല്ലേ സർ. പിള്ളേ, ഈ ടോക്ക് ഷോ നമുക്ക് ധീരൻ മനോഹരൻ വെച്ച് തുടങ്ങാം. ഷോയ്ക്ക് നല്ലൊരു ബിഗിനിങ് ആയിരിക്കും. മിസ്റ്റർ ധീരൻ മനോഹരൻ, നിങ്ങൾ ഒരു മത്തങ്ങയാണ് ചോറ് കൊണ്ട് മറയ്ക്കാൻ ശ്രമിക്കുന്നത്. 1989 ഒരു ബസ് കത്തിച്ചതിന്റെ പേരിൽ നിങ്ങൾക്കെതിരെ കേസുണ്ട്. ഈ തെറ്റ് നിങ്ങൾ സമ്മതിക്കുന്നോ അതോ ഇല്ലയോ? ഇല്ല, അത് പറഞ്ഞാ പറ്റില്ല. നിങ്ങൾ ചെയ്ത തെറ്റ് സമ്മതിക്കുന്നോ ഇല്ലയോ? 1989 ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് നിന്നെ ജനിപ്പിച്ചതാ. നമുക്ക് ഒരു ചെറിയ ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം. അയാളും വ്യാജമദ്യം കടത്തി അറസ്റ്റിലായിട്ടുണ്ട്, പക്ഷെ ഈറെ ഏതാന്ന് പിടിയിട്ടുന്നില്ല. അതാണ് പ്രധാനം, അതൊന്ന് സെർച്ച് ചെയ്ത് പറയ. കാൽഭാഗം സ്വത്ത് ഭാര്യയുടെ പേരിൽ എഴുതി വെച്ചിരിക്കുന്നത്, പിന്നെ ഭാര്യയുടെ പേരാണ് ഭാഗ്യ. അത്രയും അഡ്ജസ്റ്റബിളായ ഭാര്യയെ കിട്ടിയതാ ധീരന്റെ ഭാഗ്യം. യോ, ഇവിടെ ഒരു തന്നെ ദൗർഭാഗ്യം കാണുന്നില്ലടാ മോനെ. നീ ഓസ്കാർ വാങ്ങാൻ പോകുന്ന ഉലകനായകനെ പോലെ അഭിനയിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അവാർഡ് വാങ്ങാൻ പോകുന്ന സന്തോഷത്തിൽ ഒന്ന് ചുംബിച്ചു പോയത് തെറ്റായി പോയടാ. ഇതിനൊക്കെയാണ് മോളെ ബ്രേക്കപ്പ് ചെയ്യേണ്ടത്. അത് 3 വർഷം. എന്റെ ബേബി, നീ തന്നെ പറയേ. ഓരോന്ന് പറഞ്ഞ് കുളമാക്കല്ലടാ. അവള് ചുക്ക് കാപ്പി കുടിക്കാൻ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ചുക്ക് കാപ്പിയാ? ഏയ്, നീ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് വെച്ച് ഒരു ഫുൾ മീൽസ് കഴിച്ചിട്ട് അത് തേങ്ങില്ലെന്നും പറഞ്ഞ് അടുത്തിരുന്നാലും ചോറും കൂടി വാരി തിന്നവനല്ലടാ നീ. തിലക്, ആർ യു റെഡി? മേക്കപ്പ് ഇല്ലെങ്കിലും ഞാൻ സ്മാർട്ടാണ്. അതനുസരിച്ച് കൽപ്പന ഒരു മനോരോഗിയാണെന്നുള്ള കാര്യം വ്യക്തമാണ്. ഇത് സെൻ 1 ടിവിക്ക് വേണ്ടി കൽപ്പനയുടെ പാരന്റ്സ് തന്ന ഇന്റർവ്യൂ ആണ്. അതൊരു തരം ഭ്രാന്താണ് സർ. 4-5 വർഷമായിട്ട് അവൾ ഇങ്ങനെയാ. അതിപ്പോ വന്നു ഒരുപാട് കൂടിയെന്നാ തോന്നുന്നത്. അന്നെന്തോ അവളെ ആരോ ഫോളോ ചെയ്യുന്നത് പോലെയും റേപ്പ് ചെയ്യുന്നത് പോലെയും സ്വയം ചിന്തിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ടാക്സി എന്നെടുത്ത് ചാടി സാറേ. ഞങ്ങളെ മോളെ അങ്ങനെ ആരും നശിപ്പിച്ചിട്ടൊന്നുമില്ല സാറേ. അവളൊട്ട് നശിച്ചിട്ടുമില്ല. തെറ്റ് ഞങ്ങളുടെ മകളുടെ ഭാഗത്താണ്.
മിസ് കൽപ്പന ഒരു സ്കിസോഫ്രണിക് പേഷ്യന്റ്. തന്നെ ആരോ ശല്യപ്പെടുത്തുന്ന പോലെയും റേപ്പ് ചെയ്യുന്ന പോലെയും വിഷ്വലൈസ് ചെയ്യുന്നതാണ്. ഐ മീൻ അത്തരം വിഷ്വൽസ് എല്ലാം ആ കുട്ടിയുടെ ഇമാജിനേഷനിലുള്ളതാണ്. ഇത്തരം ഒരു സിറ്റുവേഷനിൽ ആ കുട്ടിയെ പുറത്തേക്ക് വിടുന്നത് തന്നെ അബദ്ധമാണ്. കൽപ്പനയെ മെന്റൽ അസൈലത്തിൽ അയക്കുന്നതായിരിക്കും നല്ലത്. ഈ കാര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ കൽപ്പനയെ ആരും നശിപ്പിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഞങ്ങളുടെ റിപ്പോർട്ടർ തന്ന തെറ്റായ ഇൻഫർമേഷൻ എയർ ചെയ്തതിന് പ്രേക്ഷകരോട് കൽപ്പനയുടെ മുഖം എങ്ങനെ കാണിച്ചേ? അറിയില്ല. ഇതൊക്കെ ഇപ്പൊ എടുത്തു. അശോക്, അവൻ ചതിച്ചതാ. ആ വൃത്തി കെട്ടവണ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അവള് നമ്മളെ വിശ്വസിച്ചതാ. എന്നിട്ട് അശോക് ഇപ്പൊ അവളെ ഭ്രാന്തിയാക്കിയിരിക്കുക. അറിയോ, നീ കൽപ്പനയെ പരിചയപ്പെട്ടത് കഴിഞ്ഞ ആഴ്ചയാ. എനിക്ക് അവൾ 6 വർഷമായിട്ട് ഫ്രണ്ടാ. എനിക്ക് വിഷമയില്ലേ, ദേഷ്യമില്ലേ? നമ്മൾ ഒരു വിശ്വാസ വഞ്ചന ചെയ്തിട്ടില്ല. മനസ്സിലാക്കത്തില്ല, ഒരു മീഡിയ പേഴ്സൺ എന്ന് പറയുമ്പോൾ ദിവസം 1000 പ്രശ്നങ്ങൾ വരും. അതൊക്കെ പേഴ്സണൽ പ്രശ്നങ്ങളായിട്ട് എടുക്കാൻ തുടങ്ങി നിനക്ക് ഉറങ്ങാൻ പോലും പറ്റില്ല. അടുത്ത ജോലി ചെയ്യാൻ പറ്റില്ല. മലർ, ലിസൺ, കൽപ്പനയുടെ കാര്യത്തിൽ വേറെന്തോ പൊളിറ്റിക്സ് നടന്നിട്ടുണ്ട്. അതിന് നമ്മുടെ ചാനൽ ഹെൽപ്പും കിട്ടിയിട്ടുണ്ട്. അറിയാലോ, അപ്പോ എങ്ങനെ ഈ പ്രശ്നം വെറുതെ വിടാൻ പറ്റും? എന്നെ വിളി. ഇപ്പൊ നീ എന്ത് ചെയ്യാൻ പോവാ? ഇതെല്ലാം ക്വസ്റ്റ്യൻ ചെയ്യാൻ നീ ആരാ? ഏ മലർ, മീഡിയയിൽ നിനക്ക് എന്ത് വിലയുള്ളത്? നിനക്ക് എന്തെങ്കിലും മാറ്റം എന്നുണ്ടെങ്കിൽ നീ ആ ലെവലിലേക്ക് പോണം. ഒരു അർണബോ പാണ്ഡ്യനോ ഗോപിനാഥോ ആയിട്ട് നീ വളരണം. നിന്റെ ടാലന്റ് നീ തെളിയിക്കാത്തത് വരെ പബ്ലിക്കിന് നിന്റെ ദേഷ്യം മനസ്സിലാവില്ല. തിലക്, നിനക്ക് വളരാനുള്ള ചാൻസ് നിന്റെ കാൽ കീഴിൽ തന്നെ ഉണ്ട്. ഞങ്ങളെല്ലാം നിനക്ക് സപ്പോർട്ടീവായിട്ട് തന്നെ ഉണ്ട്. മനസ്സിലായ? ഇന്ന് നിന്റെ മേലെ വീഴാൻ പോകുന്ന വെളിച്ചാണ് ആദ്യത്തെ വെളിച്ചം. നിന്റെ സ്വപ്നങ്ങളിൽ മാത്രല്ല, സത്യത്തിലും ഞാനുണ്ട്. എപ്പോഴും ഉണ്ടാവും. I love you. I'll wait outside. ും മരിച്ചു പോയില്ലേ അന്ന് ലിക്കർ സപ്ലൈ ചെയ്ത കേസിൽ മനോഹരൻ അറസ്റ്റ് ചെയ്ത് 2004 ധർമ്മടത്ത് വെച്ചോൺട്രവേഴ്സ്യൽ ക്വസ്റ്റ്യൻസ് നമ്മുടെ റിസർച്ച് ടീം പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കാവൂ. മനസ്സിലായോ? ഞാൻ ടോക്ക് ബാക്കിൽ ഇരുന്ന് പറഞ്ഞു തരാം. മലർ, ഇത് പിടിക്ക്, അവനെ കൺഫ്യൂസ് ചെയ്യരുത്. മര്യാദക്ക് ചിരിച്ച് സംസാരിക്കണം. ഒന്ന് ഫോർമലായിട്ട് വേണ്ട, ഓക്കെ? ഒരു തവണ ഒന്ന് ചെയ്ത് കാണിച്ചേ. സൗണ്ട് ചെക്ക്. നമസ്കാരം സാറേ, നന്ദി. ഏയ്, ഇതൊരുപാട് ഓവറാ. ബി സീരിയസ്, നന്നായിട്ട് ചെയ്യാൻ നോക്ക്. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം അനിയ. സാർ, നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഈ ഫേസ്ബുക്ക്, ട്വിറ്റർ, വാട്സപ്പ് ഇതിലെല്ലാം നിങ്ങളെ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവ്, ബിസിനസ്മാൻ. നിങ്ങളെക്കുറിച്ച് ചുരുക്കത്തിൽ ഒരു 3 വരിയിൽ പറയാമോ? എന്റെ പേര് ധീരൻ മനോഹർ. ജനങ്ങൾക്ക് സേവനം ചെയ്യുക, അതാണ് എന്റെ ശ്വാസം. സത്യവും നേരും നെറിയും, അതാണ് എന്റെ വഴി. സാർ, കന്യകമാർ പ്രസവിക്കാറില്ല, അതുപോലെ നേരും നെറിയുമുള്ള രാഷ്ട്രീയക്കാരും ഇല്ല എന്നാണ് പഴമൊഴി. വാട്ട് ഈസ് ദിസ് തിലക്? എന്തൊക്കെ പറയുന്നേ? അല്ല, അത് തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് സാറിന്റെ ഇൻട്രൊഡക്ഷൻ. ധീരൻ മനോഹരൻ, എന്തോ വലിയൊരു വീരകൃത്യം ചെയ്തു എന്നതുകൊണ്ടാണല്ലോ താങ്കൾക്ക് ഈ പേര് കിട്ടാൻ കാരണം, ശരിയല്ലേ? ഇത് മുഖത്ത് നോക്കി ചോദിക്കേണ്ട ചോദ്യമല്ല അനിയ, പേടിക്കാതെ ചോദിക്ക്. 15 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ നാട്ടിലെ സർക്കാർ ഷാപ്പുകളും ബാറുകളും തുറന്നു വെച്ചിരുന്നു. ജനങ്ങൾ അന്ന് കുടുംബത്തോടെ കഷ്ടപ്പെട്ടതാ. അന്ന് അവർ കഷ്ടപ്പെട്ടത് കണ്ട് വെറുതെ ഇരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് കള്ള് ഷാപ്പും ബാറും നിർത്തലാക്കാൻ ഞാൻ സമരം ചെയ്തത്.
ആ വ്യാജമത്യ കേസില് 2004 സാറിനെ അറസ്റ്റ് ചെയ്തില്ലേ? ആ കേസാണോ? അത് എവിടെ വെച്ചാ നടന്നത്? കള്ളച്ചാരായത്തിനും നല്ല ചാരായത്തിനും എല്ലാത്തിനും വേണ്ടിയാ ഞാൻ ധർമ്മപുരിയിൽ സമരം ചെയ്തത്. എന്തൊരു മർദ്ദനമായിരുന്നു, എന്ത് ചവിട്ടുകൊണ്ടു, എന്തോ ഒരു പോർവിളി, എന്തോ ഒരു വയലൻസ്. വയലൻസോ? ആരാരോട് വയലൻസ് കാണിച്ചു? അത് പിന്നെ ഗവൺമെന്റ് തന്നെ. എനിക്കെതിരായിട്ടല്ലേ അവര് മുഴുവനും പ്രവർത്തിച്ചത്. അന്നവരെ വെടിവെപ്പില് ഞാനിപ്പോ കുഴിമാടത്തി കിടക്കേണ്ടവനായിരുന്നു. ദാ നോക്ക്, കണ്ടോ, ദാ നോക്ക്, ഇത് കാണ്. മതി മതി മതി, കാണിക്കണമെന്നല്ലേ സാർ, കുട്ടികളും ടി വി ആണെന്നല്ലേ സാർ. മതി 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 മതി, ഇതുപോലെ ഇനി നിറയാകത്തുണ്ട്. എന്റെ ഈ സമരമുറകൾ കണ്ട നമ്മുടെ നേതാവ് അന്ന് നീ ധീരനാണ് വീരനാണെന്ന് പോഴ്ത്തിക്കൊണ്ടേയിരുന്നു. ജനങ്ങളുടെ മനസ്സിൽ ഞാൻ എപ്പോഴും ഉണ്ടാകണമെന്നുള്ളത് കൊണ്ട് അദ്ദേഹം എനിക്ക് ധീരൻ മനോഹരൻ എന്ന് പേരിട്ടു. അതൊക്കെ വലിയൊരു ചരിത്രമാണ് ഇനിയാ. അതെ അതെ, ചരിത്രം തന്നെ. കേട്ടപ്പോ തന്നെ മനസ്സിലായി. സാർ, സാറിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കുറിച്ച് സംസാരിക്കാം. അതായത് 3 എഞ്ചിനീയറിംഗ് കോളേജ്, 2 മെഡിക്കൽ കോളേജ്, ഇതൊക്കെ വെച്ച് വിദ്യാർത്ഥികളെ മറ്റൊരു ലെവലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. റഫർ അബ്ദുൽ കലാം. അത്രയേ ഉള്ളൂ. അബ്ദുൽ കലാം? ആപ്പാണോ സാർ? ഓ, അബ്ദുൽ കലാം സാറിനെ പോലെ എന്ന് പറയാൻ തോന്നി അല്ലേ. അദ്ദേഹം തന്നെയാണ് എന്റെ റോൾ മോഡൽ. അദ്ദേഹത്തെ ഫോളോ ചെയ്താണ് യുവാക്കൾക്ക് വേണ്ടി ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്നും നിങ്ങൾ എന്തിനാ പിരിഞ്ഞു പോയത്? നീ നോക്കോ, മഞ്ചാട് കാവിൽ ചാഞ്ചാടും അപ്പൂപ്പൻ താടി എന്ന് പറഞ്ഞ് തുടങ്ങിക്കോളൂ. ഇപ്പം മഞ്ചാടിക്കാവിൽ ചാഞ്ചാടും അപ്പൂപ്പൻ താടികൾ പോലെ അഴകിൽ മയിലാടുന്ന വഴികളിലൂടെ എന്ന് കേട്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ. നല്ല കവിതയാണല്ലോ സാർ, ഇത് ആരാ സാർ എഴുതിയത്? സാർ എന്തെങ്കിലും ഒന്ന് പറഞ്ഞൊപ്പിക്ക്. ഇത് പുരാണത്തിൽ നിന്ന് വായ്മൊഴിയായിട്ട് വന്ന കവിത. സൂപ്പർ സാർ, ഒന്നുകൂടെ ഒന്ന് കാണിക്കാം. പുരാണ കവിത. മനസ്സിലായി മനസ്സിലായി. എന്റെ ജനകീയത ഇഷ്ടപ്പെടാത്ത ചിലർ പാർട്ടിക്കകത്ത് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പാർട്ടിന്ന് പുറത്തായത്. സാർ പുറത്തിറങ്ങിയതാണോ അവര് പുറത്താക്കിയതാണോ? വെറുതെയുള്ള ദേഷ്യം പിടിപ്പിക്കാതെ നിന്റെ കരിയർ ഇന്ന് തീരും. എന്നെ ആര് പുറത്താക്കാനാ? കിട്ടിയ പദവികളെ കുറിച്ച് ചോദിക്ക്. പാവങ്ങളുടെ വഴികാട്ടി, യുവാക്കളുടെ വിപ്ലവ നായകൻ, കൈയഴിഞ്ഞ് സഹായിക്കുന്ന ദാനശീലൻ, എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകിയ പിതാമഹൻ, ഇങ്ങനെ ഒരുപാട് പേരുകൾ താങ്കൾക്കുണ്ടെന്ന് എനിക്കറിയാം. ഇതിലേറെ ഇഷ്ടപ്പെട്ട പേര് ഏതാണ്? അനിയ ഡോക്ടർ, ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട്. സോറി ഡോക്ടർ. പക്ഷെ ഇത്രയും പേരുണ്ടെങ്കിലും ജനങ്ങളുടെ സേവകൻ എന്ന് പറയുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. തിലക്, ആഡ് ബ്രേക്ക് അനൗൺസ് ചെയ്യ്. ഇദ്ദേഹത്തെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ കേൾക്കുന്നതിന് മുമ്പായി ഒരു ചെറിയ ഇടവേള. മറിച്ചും തിരിച്ചും ഒക്കെ നീ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചാലേ ഞാൻ എങ്ങനെ ഉത്തരം പറയും? നമ്മൾ എഴുതി വെച്ചത് പ്രകാരം ചോദിക്ക്. കൊണ്ടുപോടാ. തിലക്, പ്രിപ്പയർ ചെയ്തത് കളഞ്ഞിട്ട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ എന്തിനാ ചോദിക്കുന്നേ? ലാസ്റ്റ് വാർണിംഗ്, ട്രാക്ക് മാറാനേ പാടില്ല. യു ഹിയർ മീ? ഒന്ന് ചിരിച്ചോണ്ട് സംസാരിക്ക്. Wipe off that stupid smirk of your face. ദാ വെള്ളം കുടിക്ക്. എന്നെ സുച്ചിട്ട് ഒരു മെഷീനെ പോലെ ആക്കിയിരിക്കല്ലേ ഇവിടെ. മടുത്തു എനിക്ക്. ഹലോ അബ്ദുൽ. തിലകന്റെ ഫോൺ കൊടുക്ക്. അബ്ദുൽ, ഐ കാൻ ഡിസ്റ്റർബ് ഹിം നൗ. അവന് കൊടുക്കാൻ എടുക്ക്. ഓക്കേ ശരി. അബ്ദുൽ ദ്രോഹി, ചാനലുകാരെ വിശ്വസിക്കരുത്. അവർ ചതിക്കുമെന്ന് ഞാൻ അപ്പോഴും ഇവളോട് പറഞ്ഞതാ. ഇവളെ അനുസരിച്ചില്ല. നീ ചെയ്യുന്നതിന്റെ പേരാണോ ജേർണലിസം? അല്ല, അങ്ങനെയല്ല അബ്ദുൽ. ഗെപിച്ചാരോടാത്. അബ്ദുൽ, ഞാൻ പറയുന്നു ഒന്ന് കേക്ക്, പ്ലീസ് പ്ലീസ്. അവനോട് എന്ത് പറയാനാ? കൽപ്പന, ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. എന്റെ മുഖം ഇമ്പോർട്ടന്റ് അല്ല, ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഞാൻ കൂടെയുണ്ട്, എന്റെ ചാനൽ കൂടെയുണ്ടെന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതല്ലേ? എന്നിട്ട് എന്താ ചേട്ടാ, ചേട്ടന്റെ ചാനൽ എന്നെ ഒരു പ്രാന്തിയായി പറയിപ്പിച്ചത്? ഇപ്പൊ നിങ്ങള് സത്യം പറയേണ്ട സ്ഥാനത്തിരുന്ന് ഉമ്മയായിട്ട് തലയാട്ടിക്കൊണ്ടിരിക്കുകയാണോ? ശരിക്കും ഇപ്പോഴാ എനിക്ക് ഭ്രാന്ത് പിടിച്ച പോലെ ഫീൽ ചെയ്യുന്നു. എന്നെ ഒന്ന് നശിപ്പിക്കാൻ വന്ന ആ മൂന്ന് പേര് പോലും തെറ്റുകാരായിട്ട് വന്ന് തെറ്റ് ചെയ്തിട്ട പോയത്. അല്ലാതെ നിങ്ങളെ പോലെ നല്ലവനായിട്ട് വന്നിട്ടെന്നെ. സോറി സോറി. നീ എന്തായി ചെയ്യുന്നേ ഈ സമയത്ത്? എന്താണ് ഒരു ഫോൺ കോൾ? ഷോയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യ്, മനസ്സിലായോ? ഇവനെയൊക്കെ ആങ്കർ ആക്കി എന്നെ വേണം പറയാൻ.
ചോദ്യങ്ങൾ മാത്രം വേണം നീ ചോദിക്കാൻ, അല്ലെങ്കിൽ നീ വിവരം ഇറങ്ങി പറഞ്ഞേക്കാം. നൗ കണ്ടിന്യൂ ദ ഷോ. ചെല്ല. ആ പിന്നെ പാസ്റ്റ് ഒക്കെ വിട്ടിട്ട് പ്രസന്റ് മാത്രം സംസാരിച്ചാൽ മതി. ഒന്ന് ചിരിച്ച് സംസാരിക്കണം. അയാളൊന്ന് വെൽക്കം ബാക്ക് ടു ദ ഷോ. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മിസ്റ്റർ തീച്ചട്ടി മനോഹരൻ. എന്താ ചേട്ടാ, അതല്ലേ യഥാർത്ഥ പേര്? വാട്ട്? ഏയ്, ഇവൻ എന്തായി ചോദിക്കുന്നത്? നിങ്ങൾ അച്ഛനും അമ്മയ്ക്കും കുട്ടികളെല്ലാം ഞിട്ട് തീച്ചട്ടി ചോന്നപ്പോഴല്ലേ നിങ്ങൾ ഉണ്ടായത്? അമ്മ കറക്റ്റ്. ആരാടാ നിന്നോട് ഇതൊക്കെ പറഞ്ഞേ? നമ്മളെ സരോജ ചേച്ചി അറിയില്ലേ? നിങ്ങളെ സ്റ്റെപ്പ് ഏട്ടത്തി സ്റ്റെപ്പിനി നമ്മളെ സരോജ ചേച്ചി. ആദി കലകി ഇവൻ നമ്മുടെ ഷോ കൊളവാക്കും. ഐ നോ ഐ നോ, വി ഷുഡ് കോൾ കല്യാണ നൗ. നമ്മുടെ ഈ ചേട്ടൻ ആരാണെന്ന് അറിയാമോ? 15-ാമത്തെ വയസ്സിൽ ഓട്ടോറിക്ഷ ഓടിച്ചു തുടങ്ങി, 22-ാമത്തെ വയസ്സിൽ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ നേതാവായി, അതിനുശേഷം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്ന് ഒരു ബസ് കത്തിച്ച് ഈ തീച്ചട്ടി മനോഹരൻ ധീരൻ മനോഹരനായി. അതിനുശേഷം ഈ ചേട്ടന്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നില്ലേ? കമ്മീഷനായും കൈക്കൂലിയായും കിട്ടിയ കാശുകൊണ്ട് 4 എഞ്ചിനീയറിംഗ് കോളേജ്, 2 മെഡിക്കൽ കോളേജ് നിങ്ങളുടെ പേരിലും നിങ്ങളുടെ ഫാമിലിയുടെ പേരിലും ബിനാമിയുടെ പേരിലും, പിന്നെ സിറ്റി മുഴുവൻ മൾട്ടിപ്ലക്സ്. ഇതൊക്കെ എവിടുന്ന് കിട്ടിയ കാശാണ്? ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ചൈന കൊളാബറേഷനിൽ ഗ്ലോബൽ ഡ്രാഗൺ എന്ന കീടനാശിനി കമ്പനി. ഇറ്റ്സ് എ മാജിക്കൽ മിറാക്കിൾ. ഒരു സാധാരണ ഓട്ടോക്കാരനായ ജീവിതം ആരംഭിച്ച് എങ്ങനെ സാറേ ഇത്രയും വലിയ ബിസിനസ് മാഗ്നറ്റായി മാറിയത്? നീ ഒരു നിമിഷം കൊണ്ട് ചോദിച്ചു, പക്ഷെ ഇതൊന്നും പെട്ടെന്ന് വന്നല്ല. എത്ര അപമാനങ്ങൾ, എത്ര വേദനകൾ, എത്ര മുറിവുകൾ, എത്രയോ വേദനകൾ, എത്രയോ മുറിവുകൾ, എത്രയോ കലാപങ്ങൾ, ഫ്രോഡുകൾ, എത്രയോ റേപ്പുകൾ. മിസ്റ്റർ മനോഹരൻ, ഞാൻ പറഞ്ഞത് നിങ്ങൾ കുതുകാല് വെട്ടി കയറി വന്ന വഴികളെ കുറിച്ചാ. മനസ്സിലായോ? ഞാനൊരു സംഭവം നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. കുറച്ചുനാൾ മുമ്പ് നിങ്ങളുടെ ഓഫീസിന് മുന്നിൽ പരിസ്ഥിതി നശിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഗ്രീൻ നിർത്തുന്ന സംഘടനയിലെ സ്റ്റുഡൻസ് വന്ന് അവിടെ സമരം നടത്തിയില്ലേ? സമരം നിർത്താൻ വേണ്ടിട്ട് നിങ്ങൾ ആ പാവ സ്റ്റുഡൻസിനെ തല്ലി ഓടിച്ചില്ലേ? ഓർമ്മയുണ്ടോ? ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ നിങ്ങളുടെ ആൾക്കാർ ചേർന്ന് മാനഭംഗപ്പെടുത്തി. എന്താ ഇപ്പൊ ഓർമ്മ വന്നോ? നീ പറയുന്നത് പച്ച കള്ളമാണ്. മിസ്റ്റർ തീച്ചട്ടി മനോഹരൻ, ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. എന്തൊക്കെയാ നീ ചോദിക്കുന്നത്? സംസാരിച്ചോണ്ടിരുന്നപ്പോ ആൾക്ക് 500 രൂപ കാശ്, നിന്നെ പൊക്കും, ഈ ചാനൽ ഞാൻ പൊക്കും. അല്ല, നിങ്ങൾ പൊട്ടിത്തെറിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടി ഞാൻ വേറെ ടോപ്പിക് മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾ അബ്ദുളിനെ ബ്ലാക്ക് മെയിൽ ചെയ്തതിന്റെ വോയിസ് റെക്കോർഡിംഗ് ആയത്. ഇത് ആദ്യം ഒന്ന് കേൾക്ക്. ഇത് ഓഡിയൻസിന്. ഓഡിയൻസ്, അബ്ദുള്ളേ, സമാധാനിപ്പിക്കാനല്ല വിളിച്ചത്, നിന്നെ കൊന്നു കൊലവിളിക്കാനാ വിളിച്ചത്. എടാ, ആ കൽപ്പനയെ നശിപ്പിച്ച് വലിച്ചെറിഞ്ഞ അറിയില്ല. എന്റെ ശബ്ദമല്ലടാ ഇത്, ആരാടാ കൽപ്പന, ആരാ അബ്ദുള്ള, എന്ത് കലവോടാ നീ? നാടകം കളിക്കുന്നു. ഞാൻ പറയട്ടെ, നിക്ക്. എന്തെങ്കിലും ഉൽപ്പാദിപ്പിക്കുമ്പോ വേസ്റ്റ് വരും, അത് എന്ത് ചെയ്യും? നീ ദിവസവും ടോയ്ലറ്റ് പോവാതെയാണോ ഇവിടെ വരുന്നത്? എടാ, ആ വേസ്റ്റ് കാരണം ആരെങ്കിലും ചത്തിട്ടുണ്ടോ? ലിസ്റ്റ് കൊണ്ടുവാ, ലിസ്റ്റ് കൊണ്ടുവാ. എന്തൊക്കെ ലിസ്റ്റ് ഉണ്ട്? ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരു ഞാൻ കമ്പനിയുടെ കാര്യമാണ് പറഞ്ഞത്, അത് കാരണം ആൾക്കാർ മരിച്ചിട്ടുണ്ടോ? അയ്യോ, അതിന്റെ ലിസ്റ്റ് ഉണ്ടോ സാറേ? എന്താണ് വിചാരിച്ച നിങ്ങള്? വിളിച്ചു വരുത്തി എന്നെ അപമാനിക്കാമെന്നോ? അളിയാ, എന്നെ അടിച്ച് ഷൂട്ട് ചെയ്തു. കുറച്ച് ഓവർലാപ്പായി. ആണോ, എന്താ പിടിച്ചോ, ഷൂട്ട് ചെയ്തോ. ചേട്ടാ 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 ചേട്ടാ, ഇപ്പോ നിങ്ങൾ തെറ്റ് ചെയ്തില്ലെന്ന് വെച്ചോ, പിന്നെന്തിനാ നിങ്ങൾക്ക് ദേഷ്യം വരുന്നത്? ശരീരം മൊത്തം വേർക്കുന്നത് എന്തിനാ? സത്യം പുറത്തുവന്നോണോ? ഏയ് ചേട്ടാ, ഈ ചോദ്യം ചോദിച്ചാൽ എന്തിനാ എന്നെ അടിച്ചേ? ഇതിനേക്കാൾ നല്ല ചോദ്യങ്ങളുണ്ട്, ചോദിക്കട്ടെ. ഓ, അപ്പൊ നിനക്ക് കിട്ടിയതൊന്നും പോരല്ലേ, നീ നിനക്ക് വേണോ അല്ലേ? എന്റെ കൈവിട് കേട്ടാ, സംസാരിച്ചോണ്ടിരിക്കല്ലേ. എന്റെ കൈവിട് ചേട്ടാ, എന്റെ കൈവിട്, വിട്ടേക്ക് വിട്ടേക്കേട്ടാ, എന്റെ കൈവിടാൻ പറയും, കൈ വേദനിക്കുന്നു. ശരി ഏട്ടാ, ബ്രേക്ക് കഴിഞ്ഞ ഉടനെ കാണാം. സാർ, സാറിന്റെ മുണ്ട് പോടാ. എന്താളിയാ, ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ, നിനക്ക് തന്നെ പറ്റിയോ? ഏ, എന്റെ വീരത്തിലകം തുടച്ചു കളയുന്നത് എന്തിനാ? എന്റെ വിജയത്തിന്റെ അടയാളമാണത്. ആർ യു ഇംപ്രസ്ഡ്?
അവൻ നിന്നെ അടിക്കുന്നോറും ഓരോരോ സത്യങ്ങളാ പുറത്തേക്ക് വന്നത്. സൂപ്പർ അടിയാ. വില്ലന്മാരെ അടിച്ച് ഹീറോ ആവുന്നവരെ എനിക്കറിയാം. ആടി വാങ്ങി ഹീറോ ആവുന്നതിന് ആദ്യമായി കാണുന്നത്. അതൊക്കെ നമ്മുടെ സ്ഥിരം പരിപാടിയല്ലേ. ഓക്കേ ലിസൺ, ഞാൻ പറയുന്നത് ഒരു പേപ്പറിൽ എഴുതിയെടുക്ക്. അശോക്, ഞാൻ പറയുന്നത് പോലെ ചില സ്ഥലത്ത് മിമിക്രി ചെയ്യും. പെട്ടെന്നാവട്ടെ, കമോൺ ഹറിയ. ധീരൻ ഒരു മിനിറ്റ്. ഇതിനാണോ കോടിക്കണക്കിന് രൂപ നീ വാങ്ങിയത്? ജനങ്ങൾ ഇതൊന്നും കണ്ടിട്ടില്ല. നമുക്കെല്ലാം മാറ്റാം. ഐ വിൽ മാനേജ് ഇറ്റ്. മാറ്റി വരയ്ക്കാം. കം ഓൺ പ്ലീസ് പറയണ്ട. പ്ലീസ് ഇറ്റ്. ജസ്റ്റ് റിലാക്സ്. ഭാവന എവിടെ? യെസ് യെസ്, ഹിയർ ഇറ്റ് ഈസ്. ദേ ദേ ഈ പേപ്പർ എടുക്ക്. ഇറ്റ്സ് ഗുഡ് ഫോർ യു. മേക്കപ്പ് ടച്ച് ചെയ്യ്. പ്ലീസ് റിലാക്സ് സർ. ഈ പേപ്പർ അതുപോലെ പറഞ്ഞാ മതി. ബാക്കി എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. ഒരു പ്രശ്നവുമില്ല സർ. ജസ്റ്റ് റിലാക്സ്. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. വേഗം ഷർട്ട് മാറ്റി കൊടുക്ക് സർ. 20 സെക്കൻഡ് ആഡ് ചെയ്യാ. എക്സ്റ്റെൻഡഡ് എക്സ്റ്റെൻഡഡ് ആഡ് ഫ്യൂ മോർ പ്രൊമോസ്. തിലകന്റെ പഴയ ഷോട്സ് എടുത്തേ. സർ വരൂ. ഇവിടെ ഇരിക്കൂ സർ. ഭാവന. യാ. ഓക്കേ, ഐ വാണ്ട് ടു സൂം ഇൻ. സൂം ഇൻ എ ലിറ്റിൽ മോർ. ഫിക്സ് ഇറ്റ്. തിലകന്റെ പഴയ ഫുട്ടേജ് ക്രോപ്പ് ചെയ്ത് മാച്ച് ചെയ്യ്. ആ. ലോ ക്യാമറ. ഓക്കേ. പെട്ടെന്ന് തിലകനെ പോലെ ഡബ് ചെയ്യേ. നിങ്ങൾ ഒരിറ്റ് കറ പോലും ഇല്ലാത്ത നല്ല മനുഷ്യനാണ്. ക്യാമറ ടു ക്ലോസ് വെക്ക്. തിലക് ഫ്രെയിമിൽ ഇല്ല എന്നുള്ളത് അറിയാൻ പാടില്ല. ഫ്രെയിമിൽ അദ്ദേഹം മാത്രം മതി. ഓക്കേ മാം. ആക്ഷൻ. ഏയ് ദേ തുടങ്ങി. നിങ്ങൾ ഒരിറ്റ് കറ നീ ഇല്ലാണ്ട് അവരെങ്ങനെ ചെയ്യുന്നു? അധർമ്മം ഫോളോ ചെയ്യാത്ത നല്ല മനസ്സുള്ള ആളാണ് നിങ്ങൾ. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നിങ്ങളെ കുറിച്ച് പറഞ്ഞതെല്ലാം വെറും കുറ്റാരോപണങ്ങൾ മാത്രമാണ്. അത് ഞങ്ങൾക്കറിയാം, പക്ഷേ അത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണ്ടേ? അതുകൊണ്ടാണ് താങ്കളോട് ഞാൻ പ്രകോപിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചത്. വിഷമം വിചാരിക്കരുത്. അനിയാ, മാങ്ങയുള്ള മാവിലെ കല്ലെറിയൂ. അതൊന്നും അറിയാതെ ആ വൈറ്റ് ഷോട്ടിലൂടെ തിലകനെ ക്രോപ്പ് ചെയ്ത് അത് അങ്ങനെ തന്നെ നമ്മുടെ ലൈവ് ക്യാമറയിൽ ഫിക്സ് ചെയ്യും. ഓക്കേ സർ. എന്നെ കരുതിയേക്കാൻ ശത്രുക്കൾ തുനിയ. ഇപ്പൊ ആ പെണ്ണിനെ ഇരയാക്കിയിരിക്കുക. അതൊക്കെ ആലോചിക്കുമ്പോ വളരെ വിഷമം. നമസ്കാരം പറഞ്ഞ ഷോട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ പ്രോഗ്രാം നാച്ചുറൽ ആവില്ല. ഷോ നിർത്തിയല്ലോ സർ. സൗണ്ട് ചെക്ക് ചെയ്യുമ്പോ തിലക് നന്ദിയെന്നോ നമസ്കാരമെന്നോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതിലേതെങ്കിലും എടുത്തു വെക്ക്. ഞാൻ ഒരു തെറ്റും ചെയ്യാത്തവനാ. നേരും നെറിയുള്ള സത്യസന്ധനായ ഒരാളാണ് തെളിയിക്കാൻ. അവര് ഫുൾ വോയിസ് മാറ്റിക്കളഞ്ഞല്ലോ. ഞാൻ വരാന്ന് പറ, അതും ഫുൾ ബോട്ടിലൂടെ തന്നെ. നീ എന്നെ ചതിച്ചല്ലേ? നിന്നെ ഞാൻ കാണിച്ചല്ലോടാ. ഞാൻ നിന്റെ കൊല്ലൂടാ. വെറുതെ വിടാൻ പാടില്ല. വാട്ട് ദ ഹെൽ ഈസ് ദിസ് തിലക്? ദിസ് ഈസ് എ ചാനൽ ഓഫീസ്. ദിസ് ഈസ് നോട്ട് എ ഫിഷ് മാർക്കറ്റ്. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എ ഫിഷ് മാർക്കറ്റ്. ഒരു ചീഞ്ഞ മീനിനെ നല്ല മീനാണെന്ന് പറഞ്ഞ് വിൽക്കാൻ ശ്രമിക്കുന്നു. ആരാണ് ധീര മനോഹരൻ? ഒരു പെണ്ണുപിടിയൻ, കള്ളുകുടിയൻ, കൊലപാതകി. അവനെ കൊണ്ടിരുത്തിയിട്ടാണോ അബ്ദുൽ കലാമുമായിട്ട് കമ്പയർ ചെയ്യാൻ പറയുന്നത്? സ്റ്റോപ്പ്, സ്റ്റോപ്പ് യുവർ നോൺസെൻസ്. ലുക്ക്, പുട്ട് വൺ തിങ് ഇൻ യുവർ മൈൻഡ് സ്ട്രേറ്റ്. ദിസ് ഈസ് ആൻ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി. പ്രൈം ടൈം എന്ന് പറഞ്ഞ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? പ്ലേറ്റിൽ ചോറെടുത്ത് വെച്ചിട്ട് എല്ലാവരും അച്ചാറിന് വേണ്ടി ടി വി ഓൺ ചെയ്യുന്ന ടൈം. ഈ സമയത്ത് വരുന്ന ഷോ എക്സ്ട്രീംലി സ്പൈസി ആയി നല്ല എരിവും പുളിയും ഉണ്ടാവണം. അല്ലെങ്കിൽ പണം വാരി എറിയണം. അത് നമ്മുടെ കമ്പനി പോളിസി ഡോക്യുമെന്റ്സിൽ തന്നെ ഉണ്ട്. ഞങ്ങൾ ഡിസൈൻ ചെയ്ത മ്യൂസിക് ഷോ അങ്ങനെയല്ല. നന്നായിട്ട് പാടുന്ന ആ നാടൻ പാട്ടുകാരെ നിങ്ങൾ ഫസ്റ്റ് എപ്പിസോഡിൽ എലിമിനേറ്റ് ചെയ്തില്ലേ? ഈ ലോക്കൽ നാട്ടുമ്പുറത്തുകാരെ കാണാൻ വേണ്ടിയാണോ വീട്ടിൽ എച്ച് ഡി ടി വി വാങ്ങി വെച്ചിരിക്കുന്നത്? ആ, അത് മാത്രമല്ല, ആ ടീമിൽ ഒരു പെണ്ണ് പോലും ഇല്ല. ആണുങ്ങൾ എത്ര ഇന്ദ്രജാലം കാണിച്ചാലും ഒരു പെണ്ണ് വന്ന് ആടി കാണിച്ചാലേ നമ്മുടെ ടി ആർ പി റേറ്റിംഗ് കൂടുള്ളൂ. യു ഗൈസ് ആർ ബോറിംഗ്. സർ, നിങ്ങളിപ്പോ ഞങ്ങളോട് കള്ളം പറയാനാ പറയുന്നേ? ഞങ്ങൾ സത്യത്തെ സത്യസന്ധമായി പറയാൻ ശ്രമിക്കുന്നു. കൽപ്പനയുടെ റേപ്പ് കേസ് എങ്ങനെയാണ് കവർ ചെയ്തതെന്ന് നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ? അന്നത്തെ ടി ആർ പി റേറ്റിംഗിൽ നമ്മുടെ ചാനലായിരുന്നു നമ്പർ വൺ. തനിക്ക് നാണമില്ലേ? അവളെ റേപ്പ് ചെയ്തവർ ഒരു പ്രാവശ്യം റേപ്പ് ചെയ്തോളൂ. അതിനെ ബ്രേക്കിംഗ് ന്യൂസ് ആക്കി മാറ്റി പല പ്രാവശ്യം റേപ്പ് ചെയ്തത് നിങ്ങളാണ്. എന്താടാ, എന്താ കോർപ്പറേറ്റ് ക്രിമിനൽസ്? ആ കുട്ടിയെ റേപ്പ് ചെയ്യുന്ന വീഡിയോ ഇല്ലാത്തത് നന്നായി. ഇല്ലെങ്കിൽ അതും ടെലികാസ്റ്റ് ചെയ്തേനെ. യു ബ്ലഡി കോർപ്പറേറ്റ് ക്രിമിനൽസ്. ഏയ് നിർത്തടാ.
നിന്റെ അച്ഛനെയും അമ്മയെയും ആരെങ്കിലും കൊന്നു കളഞ്ഞാലും അല്ലെങ്കിൽ ഇവളുമാരിൽ ആരെയെങ്കിലും റേപ്പ് ചെയ്ത് പെരുവഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയാലും ദുഃഖവും വിഷമവും ഒക്കെ നിനക്കായിരിക്കും. എനിക്കത് ന്യൂസ്, ഹോട്ട് സെല്ലിംഗ് ന്യൂസ്. ഇപ്പൊ നീ താഴെ വീഴുന്ന് ചത്തുപോയാൽ ഇന്ത്യയിലെ ഇന്നത്തെ ഹോട്ട് ബ്രേക്കിംഗ് ന്യൂസ് നീ ആയിരിക്കും. പോയി ചാവട. എന്തിനാടാ ചിരിക്കുന്നേ? അല്ല, നിങ്ങളെ വെച്ചൊരു ഹോട്ട് സെല്ലിംഗ് ബ്രേക്കിംഗ് ന്യൂസ് ആലോചിച്ചതാ, അടിപൊളിയായിരുന്നു. പക്ഷെ അത് കാണാൻ താൻ ജീവനോടെ ഉണ്ടാവില്ല, അറിയോ? ഏയ്, സ്റ്റോപ്പ് പ്ലേയിങ് ദ ഫൂൾ. അത് തന്നെ എനിക്കും പറയാനുള്ളത്. ടിവി കാണുന്ന ജനങ്ങളെല്ലാം ഫൂൾസ് ആണെന്ന് കരുതിയിട്ട് അവരുടെ ജീവിതം വെച്ച് കളിക്കരുത്. ഇപ്പം വിശ്വസിക്കുന്നുണ്ട്, കണ്ണു അടച്ച് വിശ്വസിക്കുന്നുണ്ട്. കോടാന് കോടി പേർ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അവരെല്ലാവരും നമ്മുടെ കൂടെ ഈ സ്റ്റുഡിയോ ഉണ്ടെന്നാ വിശ്വസിക്കുന്നത്. ആ സ്ക്രീനിൽ കാണിക്കുന്ന ബിൽഡപ്പ്, ഷോയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഒരു കോമ്പറ്റീഷനിലെ വിജയം പരാജയം, കയ്യടികൾ കരച്ചിലുകൾ, അങ്ങനെ എല്ലാം സത്യമാണെന്ന് അവർ വിശ്വസിച്ചിരിക്കുന്നത്. ആ വിശ്വാസമാണ് നമ്മുടെ ശക്തി. എന്നാ വിശ്വാസം നഷ്ടപ്പെടുന്നുവോ അന്ന് നിങ്ങളുടെ ചാനല്, ഏയ് ഇങ്ങോട്ട് നോക്ക്, അന്ന് നിങ്ങളുടെ ചാനല് മാറ്റി പോവും അവര്. നമ്മളെ ജനങ്ങളെ കുറച്ചധികം ഉറങ്ങാറുണ്ട്, പക്ഷേ ഉണരേണ്ട സമയത്ത് കറക്റ്റാ ഉണരുകയും ചെയ്യും. അവരങ്ങനെ ഉണർന്നാലുണ്ടല്ലോ, നിങ്ങളുടെ ഒക്കെ കാര്യം പിന്നെ പോക്കാം. നിർത്ത്, യു ആർ ഫയേർഡ്. നിനക്ക് ഇവിടെ ജോലിയില്ലെന്ന് പറയാൻ പോവല്ലേ? പറയൂ സാർ. യു ആർ നോട്ട് ഓൺലി ഫയേർഡ്, യു ഗൈസ് ആർ ഓൾ ബ്ലാക്ക് ലിസ്റ്റഡ്. ഇന്ത്യയിൽ ഒരു ചാനലിലും ഇനി നിങ്ങൾക്ക് പോയി വർക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങളെ ഇവനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവന്റെ കൂടെ പുറത്തേക്ക് പോവാം. നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? നിങ്ങൾ നിങ്ങളെ ജോലി നോക്ക്, ജോലി മാത്രം നോക്ക് സാർ. എന്നെ പിണക്കിക്കൊണ്ട് ഇവനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. ഇവനെ പോലെ നാശം പിടിച്ചവന്റെ കൂടെ ജോലി ചെയ്യുന്നേക്കാൾ നല്ലത് ഏതെങ്കിലും ചായക്കട പോയി ഗ്ലാസ് കഴുകാൻ നിൽക്കുന്നതാണെന്ന്. പോട്ടെ സാർ. സോറി, എന്തെങ്കിലും പറയാനാണെങ്കിൽ കൊന്നുകളയും ഞാൻ. വാ. അളിയാ, നമ്മൾ ഏത് ചാനലിൽ പോയാലും ആദ്യം അപ്പോയിന്റ്മെന്റ് ഓർഡറിന് പകരം ഡിസ്മിസ് ഓർഡർ ആണല്ലോ അവിടെ തരുന്നത്. ആ കല്യാൺ കാരണം നമ്മുടെ പേരൊക്കെ ബ്ലാക്ക് ലിസ്റ്റിലും ആയി. മാതികട കുടിച്ച് തീർക്കല്ലേ എനിക്ക് വേണം. നോക്കടാ കള്ള മനോഹരൻ, നമുക്ക് പണി തന്നവൻ. എന്റെ പൊന്നോ, നിനക്ക് പണി തന്നവൻ ഇവൻ, ഞങ്ങൾക്ക് എല്ലാവർക്കും പണി തന്നത് നീ. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതെ അങ്കിളെ, കടയെല്ലാം അടച്ചു. ഇനി ചിൽഡ് ബിയർ എവിടെന്ന് കിട്ടാനാ? നോക്കുമ്പോളെ ഈ ഏരിയ അത്ര സേഫ് അല്ല. പാതിരാത്രിയിൽ കുടിയന്മാരുമായിട്ട് എന്തിനാ ഇറങ്ങി നടക്കുന്നേ? ഞാൻ ഹെൽപ്പ് ചെയ്യാം. അയ്യോ, ഇങ്ങനെ പേടിക്കാതെ അണ്ടർവെയർ അങ്കിളെ. ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ ഇവരെ ആരും ഒന്നും ചെയ്യില്ല. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ തന്നെ ഇവിടെ. ഏയ് തിലക്, അങ്കിളിനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ. മായാമോഹിനി പടത്തിലെ നമ്മുടെ ദിലീപ് നോക്കടാ. സോറി അങ്കിൾ, അങ്കിൾ നോക്കി വീട്ടിൽ കൊണ്ടുപോയി. രാത്രി പട്ടിയും കൊണ്ട് കറങ്ങി കിടന്ന പോലീസ് പിടിക്കും. എന്താടി, ഞാൻ ഫ്രണ്ട് നടക്കണോ നീ ഫ്രണ്ട് നടക്കണോ? നടക്ക്. അല്ല, ആ കളവൻ എവിടെയെങ്കിലും ഒതുങ്ങി നിന്ന് മൂത്രം ഒഴിക്കാൻ വയ്യാത്തോടാണ് ഈ പട്ടിയും കൊണ്ട് ശൂശു ഒക്കെ നടക്കുന്നത്. നാണമില്ലാത്ത കളവൻ. നാണമില്ലാടാ കളവനെ, ഒരു നാണമില്ല. അവൻ നമ്മള് കൊല്ലനാണ് നോക്കിയത്, കൊല്ലം നോക്കിയത് അവൻ. സ്വഭാവം ശരിയല്ല അവന്റെ. ഞാൻ പോയി അവനൊന്ന് ഹെൽപ്പ് ചെയ്തിട്ട് വരാം. ഓക്കെ, നിങ്ങൾ ഇവിടെ തന്നെ നിക്ക് കേട്ടോ. ജീവിതമേ അലങ്കോലമായിരിക്കുക. അതിനിടയ്ക്ക് നീ പോസ്റ്ററിലും കോല ഇടുവാണോ? ഇതിവിടെ കെട്ടി വെച്ചിരിക്കുന്ന നീ കണ്ടില്ലേ? ഏ, എനിക്കിവിടെ ഒരു പട്ടി കമ്പനി ഇരുന്നുണ്ട് മച്ചാ. കാലം പോയ പോക്കെ. ഏ നിഷാനി, മലർ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, ഓടി വാർന്ന. ഇങ്ങനെ നോക്കി, അങ്ങോട്ട് അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് നോക്കളിയാ. ജീവിതത്തിൽ തോൽവി അനുഭവിക്കുകയാണോ? പേടിക്കണ്ട,
തുടർന്നും ജോലി ചെയ്യാൻ കോണ്ടാക്ട് ചെയ്യുക. പുതുകേരളം ടി വി 8939090068. അമ്മാവാ, ഇന്റർവ്യൂ ഇവിടെ നടക്കുന്നേ. നേരെ അകത്തോട്ട് പോയാ മതി. ചേച്ചി, റിസപ്ഷനിസ്റ്റ് എവിടെയാ? അയ്യേ, എന്തോന്ന് ഇത്, സീരിയലിലെ പെണ്ണുങ്ങളെ പോലെ. ഏത് ചാനലാടാ ഇത്? ഡിസ്കവറി. ദാണ്ടടാ, ഒരു ഹിപ്പോപ്പൊട്ടാമസ്. What you want? Hey, I is now Maya. ഞങ്ങളെ ഇന്റർവ്യൂവിന് വന്നതാ. അവിടെ ഇരുന്നോളൂ. എന്താ പുഷ്പേ, വല്ലതും വർക്കൗട്ട് ആവോ? ആ, നീ വേണ്ട, കൊണ്ട് മാറിയില്ലേ. പെണ്ണുങ്ങളൊന്നും വേണ്ട, നിനക്ക് അത്യാവശ്യം എനർജി ഉണ്ട്, അതുകൊണ്ട് വേണ്ട. ഇവൻ കറക്റ്റ് ആയിരിക്കും അല്ലേ? ഉള്ളതിലും മാച്ച് ഒന്നും ഇവൻ മാത്രമേ ഉള്ളൂ. സാർ, സൂപ്പർ സാർ, ഇന്റർവ്യൂ റൂം കണ്ട സ്റ്റുഡിയോ തോന്നുമല്ലോ. നീ അവിടെ ഇരിക്കും, ഇവര് ചോദിക്കുന്നതിനൊക്കെ കൃത്യമായി ഉത്തരം പറയണം. നമസ്കാരം. നമസ്കാരം മാഡം. സോ ദിസ് ഇസ് മൈ കരിക്കുലം വിറ്റേ. ഞാൻ വർക്ക് ചെയ്തിരുന്ന ചാനൽ, അവിടെ ഞാൻ ചെയ്തിരുന്ന പ്രോഗ്രാം, അതെല്ലാം ഉണ്ട് സാർ. അപ്പൊ പറയൂ, ഇതിനു മുമ്പ് നിങ്ങളുടെ അനുഭവത്തിൽ എന്ത് പരാജയം ഉണ്ടായത്? മാഡം, ഞങ്ങൾ മൊത്തം 6 പേരാണ്, 3 ബോയ്സും 3 ഗേൾസും. ഞങ്ങൾ രാവും പാലും നോക്കുന്ന ജോലി ചെയ്യുന്ന ആൾക്കാരാ. എന്താന്ന് അറിഞ്ഞൂടാ ഞങ്ങൾ. മനസ്സിലായി, മനസ്സിലായി. ബട്ടണൊക്കെ അഴിച്ചിട്ട് ഇവിടെ കയറി കിടക്ക്. എന്താന്ന് ബട്ടൺ അഴിച്ചിട്ട് കയറി കിടക്കാൻ? അയ്യോ, അങ്ങനെ എന്തോന്ന് ജോബ്? ഇത് ജോബ് അല്ല നീയാ, നിന്റെ പ്രോബ്ലം എല്ലാം കണ്ടുപിടിച്ച് ഈ ലേഹ്യം നിനക്ക് തരാം. ഈ ലേഹ്യത്തിൽ നിന്ന് 2 സ്പൂണ് കഴിച്ചാ മതി, നിന്റെ എല്ലാ പ്രോബ്ലവും മാറിക്കിട്ടും. അയ്യോ, എടാ സാമദ്രോഹികളെ, ഇത് ആ സ്ഥലമായിരുന്നല്ലേ. അങ്ങോട്ടും സംബന്ധിച്ചേ, ഇന്നലെ രാത്രി കണ്ട അതേ പോസ്റ്റർ വീണ്ടും. ഡാളിയ, എന്നെ വെച്ച് മറ്റേ ടൈപ്പ് ലേഹ്യം വിൽക്കാൻ നോക്കാ. ഈ പോസ്റ്റർ നമ്മൾ ചതിച്ചതാളിയ. ജീവിതത്തിലെ തോൽവി എന്ന് ഉദ്ദേശിച്ചത് മിഡ് നൈറ്റിലെ തോൽവിയാ മോനെ. മച്ചേത് ഡണ്ടണക്കാണക്കെ നമ്മളെ ഡോക്ടർ ഷോയിൽ നിന്ന് എണീറ്റ് ഓടി കളഞ്ഞു. സാർ, ഞങ്ങൾ തെറ്റിദ്ധരിച്ചു പോയതാ. ഞങ്ങൾക്കെല്ലാവർക്കും മീഡിയയിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. സാർ, നിങ്ങളുടെ പ്രോഗ്രാമിംഗ് ടീമിലേക്ക് ഞങ്ങളെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. ഓ, അപ്പൊ നിങ്ങൾ ജോലി അന്വേഷിച്ചു വന്നല്ലേ? അതെ സാർ. എന്താടോ ഈ സാഹചര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ജോലി തരാനാ? ഈ ലേഹ്യത്തിന്റെ കുപ്പി എവിടെയെങ്കിലും കൊണ്ടിരുന്ന് വിറ്റാൽ 1 കുപ്പിക്ക് 50 രൂപ വെച്ച് കിട്ടും. ഇതല്ലാതെ വേറെ ജോലി എന്റെ ഇല്ല. എന്ത് തമാശയാ സാർ, ചാനൽ നടത്താൻ ലൈസൻസ് വാങ്ങിയിട്ട് ഇങ്ങനെ ലേഹ്യം വിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞാ ഇതൊരുതരം ചീറ്റിംഗ് അല്ലേ സാർ? എന്തോന്ന് ചീറ്റിംഗ്? ടെൻഷൻ, സ്ട്രെസ്, പ്രഷർ, ഇതെല്ലാം വേണ്ട സ്ഥലത്തില്ലാതെ മറ്റെല്ലായിടത്തും ഉണ്ട്. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? ഒരു കാലത്ത് ഈ ലോകത്തുള്ള സകല രോഗത്തിനും മരുന്ന് കൊടുത്തവരാ നമ്മള്. പക്ഷെ ഇന്നെല്ലാവരും ഇവനെ പോലെ പെൻസിൽ മാതിരിയായിരിക്കുന്നേ. സാർ, തെറ്റിദ്ധരിക്കരുത്. ബയോവാറ്, ഗ്ലോബൽ വാർമിംഗ്, സിറിയയിലെ തീവ്രവാദി ആക്രമണങ്ങൾ, ഇതൊക്കെയാണ് ലോകം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും പറയാതെ കട്ടിലിനെയും മെത്തയും കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെ സാർ? കൊള്ളാം, താൻ നല്ല ഷാർപ്പാണെന്ന് തോന്നല്ലോ. യുവത്വത്തെ മാറ്റിമറിച്ച ശാസ്ത്രജ്ഞൻ, മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞ ജ്ഞാനി അബ്ദുൽ കലാം സാറ് ലോക സമാധാനത്തിനെ പറ്റി എന്താ പറഞ്ഞെന്നറിയോ? എന്താ സാർ അദ്ദേഹം പറഞ്ഞു? When there is harmony in the home, there is an order in the nation. When there is an order in the nation, there is peace in the world. Do you understand? സാർ, സൂപ്പർ സാർ. പക്ഷെ ഒന്നും മനസ്സിലായില്ല സാർ, എന്നൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യോ. ഞങ്ങൾ ഇംഗ്ലീഷിൽ വീക്കാണ്. ചേടാ, നിനക്ക് മനസ്സിലാവുന്ന രീതി പറഞ്ഞുതരാം. കട്ടിലിന് സമാധാനം ഉണ്ടെങ്കിലേ വീട്ടിൽ സമാധാനം ഉള്ളൂ, വീട്ടിൽ സമാധാനം ഉണ്ടെങ്കിലേ രാജ്യത്ത് സമാധാനം ഉണ്ടാവും, രാജ്യത്ത് സമാധാനം ഉണ്ടെങ്കിലേ ലോകത്ത് സമാധാനം ഉണ്ടാവും. മനസ്സിലായോ സാർ? ഒരു രക്ഷയില്ല സാർ, ഞാൻ എന്തായാലും ഉറപ്പിച്ചു സാറിന്റെ കൂടെ തന്നെ ജോലി ചെയ്യാൻ. ഞാനും ഉറപ്പിച്ചു, നിനക്ക് ജോലി തരാൻ ചാൻസേ ഇല്ല. ഓക്കെ മോനെ. എടോ, ഇവിടെ ആരാ ലൈറ്റ് ഇട്ട് വെച്ചിരിക്കുന്നത്? പണ്ടൊക്കെ കറണ്ട് തൊട്ടാലാണ് ഷോക്ക് അടിക്കുന്നത്, ഇപ്പൊ കറണ്ട് ബില്ല് കണ്ടാലേ ഷോക്ക് അടിക്കും. സാർ, 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 ഈ എച്ച് ആർ റൂം എവിടെയെന്ന് പറഞ്ഞാൽ ജോയിനിങ് ഫോർമാലിറ്റീസ് ഒക്കെ തീർക്കായിരുന്നു. എടോ, തനിക്ക് ഞാൻ ഇതുവരെ പറഞ്ഞൊന്നും മനസ്സിലായില്ലേ? നല്ലൊരു വില കിട്ടിയാൽ ഈ ചാനല് തന്നെ വിറ്റ് തുലയ്ക്കാമെന്ന് വിചാരിച്ചിരിക്കുക. എന്റെ കാര്യം തന്നെ ഒരു എത്തും പിടിയില്ലാതെ കട്ടയം പടവും മടങ്ങി ഇരിക്കുമ്പോഴാ ഒരു ജോലിക്കാരി. സാർ, ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും സാറേ. ഇവിടെ ഞാനാ ശിങ്കിടി, എനിക്കിട്ട് പണി തരല്ലേ. ഒന്ന് പോടോ മങ്കടി. സാർ, 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 സാറിന്റെ ഈ ഓഫീസിൽ പട്ടിക്കും പൂച്ചയ്ക്കും വരെ സ്ഥലം കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്കും ഇവിടെ എവിടെയെങ്കിലും ചെറിയ സ്ഥലം തന്നൂടെ? എവിടെയും ഞങ്ങളെ ചേർക്കുന്നില്ല സർ. സെൻവൺ ടി വി ഞങ്ങളെ ബ്ലാക്ക് ലിസ്റ്റിൽ ആഡ് ചെയ്ത് എല്ലാ ചാനലിനും അയച്ചു. ഓ, അപ്പൊ സേട്ടിന് സെറ്റാവാത്ത ടീമാണല്ലേ. അതെ സാർ. അപ്പൊ ഒരു കാര്യം പറയാം, സേട്ട് നിങ്ങളെ ചാനലിൽ നിന്ന് പുറത്താക്കി, എന്നാൽ ദൈവം നിങ്ങൾക്ക് ചേക്കേറാൻ ഒരു സ്ഥലം തന്നെന്ന് കരുതിക്കോ. സാർ, താങ്ക്യൂ സാർ. ഇതാണ് നിങ്ങളുടെ റൂം, നല്ലോണം കണ്ടേക്കണേ. ഒരു കാര്യം മാത്രം ഓർമ്മ വെച്ചേക്കണം, ഭഗവത്ഗീതയിൽ പറഞ്ഞതുപോലെ നീ നിന്റെ കർമ്മം ചെയ്യൂ, പ്രതിഫലം ഇച്ഛിക്കരുത്. ഡോ, തന്റെ മുതലാളി എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയത്? ജോലി മാത്രം ചെയ്യണം, ശമ്പളം ചോദിക്കരുതെന്നർത്ഥം.
താഴെ ലേഹിക്കട മുകളിൽ ആക്രി കടയാടേ. നോക്ക് നോക്ക്, ഒരു കസ്റ്റമർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നേ? നമുക്ക് 10 മിനിറ്റ് സമയമുണ്ട്, അതിനുള്ളിൽ റൂം സൂപ്പർ ആക്കണം. കുർള എക്സ്പ്രസ് തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കുർള എക്സ്പ്രസ് വരാൻ ലേറ്റായി, അമ്പലത്തിലെ കാണിക്കുഞ്ചി കാണാനില്ല. ഇതൊക്കെയാണോ സാറേ ബ്രേക്കിംഗ് ന്യൂസ്? എന്റെ അടുത്തൊരു സൂപ്പർ ഐഡിയ ഉണ്ട് സാർ, അത് വർക്ക്ഔട്ട് ആയി കഴിഞ്ഞാൽ ഞാൻ ആരാണെന്ന് അറിയാമോടാ ഈ പരിപാടി? കുട്ടികളൊക്കെ ആവുമ്പോ കുറച്ച് സ്പീഡ് കൂടുതലാ, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പഠിക്കണോടോ, അല്ലെങ്കിൽ നമ്മളെ പിന്നോട്ടടിക്കും. കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യടോ. ഇന്ന് പോണ ഓഫീസിൽ ഇത്തരം കൂത്ത, ഒറ്റപ്പാട്ട് ചേർന്നു നിന്ന രജനികാന്ത, കാത്തു നിന്ന് ചെയ്തതൊക്കെ ഇന്ന് ചേർന്നാടി, കണ്ട നേരം ചേർന്നു നിന്ന് സ്വന്തമായേ, കണ്ടതുണ്ട് സീരിയലോ ഇവിടെ, തേടി വന്ന ഡോക്യുമെന്ററി കടുപ്പം, ഇന്ന് നിന്ന ചന്തമേറെ ഇരിക്കേ, തേരിലേറി പോണതെല്ലാം നമുക്ക്. പൊന്നെ പിണങ്ങല്ലേ, ആരുടെ ലൈറ്റൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നേ? എന്റെ പൊന്നനിയ, ഇതിനൊക്കെ ലൈറ്റിന്റെ വല്ല ആവശ്യം ഉണ്ടോടാ? ആശയെല്ലാം കൂട്ടി വെച്ച് കുമ്മിയടിച്ചിടാം, കണ്ട സ്വപ്നമെല്ലാം ഇന്ന് സ്വന്തമാക്കിടാം, ഇരുളിയെല്ലാം പോയി ഇന്ന് കനവ് കാണുമേ, ഒത്തുചേർന്ന് നാം എല്ലാം സ്വന്തമാക്കുമേ. കാശില്ലാണ്ട് എന്ത് ഷോ ആണ് ചെയ്യാൻ പറ്റുന്നത്? പിച്ചക്കാരുടെ റിയാലിറ്റി ഷോ വേണമെങ്കിൽ ചെയ്യാം. ദേ പാർട്ടിസിപ്പന്റ് റെഡിയാ. ഈ ന്യൂസ് കണ്ടോ? അന്ന് രാത്രി ഒരു പട്ടിയും കൊണ്ട് വാക്കിങ്ങിന് പോയ അങ്കിളെ നമ്മൾ കണ്ടില്ലേ? അയാൾ ആക്ച്വലി പോലീസ് കമ്മീഷണറാ. വേഷം മാറി കള്ളക്കടത്ത് കണ്ടുപിടിച്ചിരിക്ക. നമ്മളെ ഇടിക്കാൻ വന്ന ലോറി ഇത് തന്നെയാ. ആ, അണ്ടർവെയർ ഇട്ട അങ്കിൾ അണ്ടർ കവർ പോലീസ് ആയിരുന്നല്ലേ. സാർ ഇത് കണ്ടോ, നമ്മള് വേണ്ടെന്ന് പറഞ്ഞ് കളഞ്ഞ ക്ലോസറ്റ് ഒക്കെ ഇവരിവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. എടോ, താനിരുന്ന് മുഖ്യ സാധനം അവര് മുഖ്യമായ ഒരു സാധനമാക്കി. ടോയ്ലറ്റിനെ പോലും കലാപരമായി മാറ്റിയിരിക്കുക കുട്ടികള്. താനൊന്ന് പോയേ. താങ്ക് യു കണ്ടിന്യൂ. യെസ് സർ. പണ്ട് കാലത്ത് രാജാക്കന്മാരെ വേഷം മാറി പോകുന്ന പോലെ ഇപ്പോഴുള്ള പോലീസ് ഒഫീഷ്യൽസ് വേഷം മാറിയിട്ട് അവരവരുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ഒക്കെ കണ്ടുപിടിക്കുന്നു. അത് നമ്മള് കാൻഡിഡേറ്റ് ഷൂട്ട് ചെയ്യുന്നു. കോർപ്പറേഷനെയും പോലീസിനെയും ഒക്കെ വേഷം മാറി വരാൻ പറയാം അല്ലേ മോളെ? എക്സാക്ട്ലി സർ. തിലക്, ഞങ്ങൾ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ നീ എന്താ ഇവിടെ ചെയ്യുന്നത്? ഞങ്ങളുടെ സെൻവൺ ടിവിയിലെ റിജക്ട് ആയി പോയ റിയാലിറ്റി ഷോ ആണ്. പാതിൽ വേണ്ടെന്ന് വെച്ചിട്ട് ഇറങ്ങി പോന്നെയാ. അതും ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നത്. ഓ, അതിനിത്ര വിഷമിക്കാൻ എന്താ? ഞാനൊന്ന് നോക്കിക്കോട്ടെ. ഞാൻ കാണുന്ന കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഇല്ല സാർ, അങ്ങനെയൊന്നുമില്ല സാർ. എന്താണോ ഇത്, ഇങ്ങനെയൊക്കെ അടിക്കുന്ന എന്തിനാ?
ഇതിനെന്തായാലും ഒന്ന് പ്രതികരിക്കണ്ടേ മോനെ? സർ, ഈ ധീരൻ മനോഹരന്റെ ദേഷ്യത്തിന് പിന്നില് ഒരു കൽപ്പന, ഒരു അബ്ദുൾ, ഗ്ലോബൽ ഡ്രാഗൺ എന്ന കമ്പനി, അങ്ങനെ ഒരു വലിയ കഥയുണ്ട് സർ. സാർ പെർമിഷൻ തന്നാൽ നമുക്ക് ഈ ഷോ ചെയ്യാം. സർ, ഇത് സെൻവെള്ളിൽ വെച്ച് തിലക് ആരും അറിയാതെ എടുത്ത വിഷൽസ. അത് ടെലികാസ്റ്റ് ചെയ്താൽ ലീഗൽ ഇഷ്യൂസ് വരും. വരട്ടെ, അത് വരുമ്പോ നോക്കാം. എന്താണെന്ന് വെച്ചാ ചെയ്തോ, ഞാൻ കൂടെ ഉണ്ട്. ലെഫ്റ്റ് നിപ്പുണ്ട്, അങ്ങോട്ട് നിൽക്കാം. ഹായ് അബ്ദുൾ. ഹായ് ബ്രദർ. വാ. സോറി തിലക്, ഞാനാ നിന്നെ തെറ്റിദ്ധരിച്ചത്. സ്റ്റുഡിയോ നടന്നതൊക്കെ മലർ പറഞ്ഞു അറിഞ്ഞത്. അയ്യോ, അത് കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. ഒരു 10 വർഷം മുൻപ് വരെ വറ്റാതെ ഒഴുകിയിരുന്ന ആറായത് ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ? ആറും വറ്റി ഈ പരിസരം നശിച്ചു, അതുകൊണ്ട് വ്യവസായം ഇല്ലാതെയായി. ഇതുപോലുള്ള അസുഖങ്ങൾ ബാധിച്ച 60 കുട്ടികൾ ഈ നാട്ടിലുണ്ട്. ഇതിനെല്ലാം കാരണം ധീരന്റെ ഈ ഫാക്ടറിയാ. അബ്ദുൾ വാ, മുരുകൻ. ഇത് മുരുകൻ, നമ്മുടെ മുമ്പിലുള്ളത് യാസിൻ ഭായ്. ഇത് യാസിൻ ഭായ്. ഈ അനിയ, ഒരു 20 വർഷത്തിന് മുമ്പ് നീ ഈ നാട് കണ്ടിരുന്നെങ്കിൽ പച്ച പരവതാനി വിരിച്ചതുപോലെ എല്ലായിടത്തും പച്ചപ്പ് പിടിച്ചിരിക്കും. നെല്ലൊന്ന് വിതറി വിട്ടാൽ മാത്രം മതി, അടുത്ത 3 മാസത്തിനുള്ളിൽ വിളഞ്ഞു നിൽക്കുന്നത് കാണാം. ആ നെൽക്കതിർ നമ്മുടെ മാടി മാടി വിളിക്കും. ഏത് വലിയ ചൂടിലും വറ്റാത്ത ഒരു നേരുറവയുണ്ടായിരുന്നു. മനുഷ്യൻ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളും ഇവിടെ ജീവിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഫാക്ടറിയിലെ കെമിക്കൽ കലർന്ന വേസ്റ്റ് വെള്ളം തടാകത്തിൽ കലർന്ന് വരാത്ത രോഗങ്ങളെല്ലാം വന്നു. കൊച്ചുകുട്ടികൾ പോലും തളർന്നു കിടക്കുകയാ. മോനെ, ഒരു കാലത്ത് ഷീലയും നസീറും ഒക്കെ ആടിപ്പാടിയ സ്ഥലമായത് ഇപ്പൊ കിടക്കുന്ന കണ്ടോ? സാർ, ഈ ഏരിയയിലെ മീനൊക്കെ പണ്ട് കാലത്ത് 10,000,000 രൂപയ്ക്കാ വിറ്റോണ്ടിരുന്നത്. ഇപ്പൊ നോക്കിക്കേ, ഒരു തവള പോലും ഇവിടെ ഇല്ല. സത്യനാന്തിക്കാട് ഫിലിംസിന്റെ ലൊക്കേഷൻ പോലെ ഇരുന്ന സ്ഥലമാ. ഇപ്പൊ കണ്ട മനുഷ്യൻ വെള്ളം കുടിക്കരുതേടാ. ഈ ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന വെള്ളത്തിൽ ആർസനിക് എന്നൊരു കെമിക്കൽ ഉണ്ട്. അത് ഈ ആട്ടിലും ഇവിടുത്തെ കിണറുകളിലും വ്യാപിച്ചിരിക്കുക. ആ കെമിക്കലാണ് ഇവിടെയുള്ള കുട്ടികളെ ബാധിച്ചിരിക്കുന്ന ഈ രോഗങ്ങൾക്കൊക്കെ കാരണം. സർ, ഇവര് പല കഥകളും പറയും സർ, അതൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. സ്വന്തക്കാർ തമ്മിൽ തന്നെ കല്യാണം കഴിക്കും, പറഞ്ഞാലൊന്നും കേൾക്കില്ല സർ. അതാ സർ കുട്ടികളെല്ലാം ഈ അസുഖത്തോടെ ജനിക്കുന്നത്. അല്ല സാർ, ഗവൺമെന്റ് ഡോക്ടർ ആണെങ്കിലും ഫാക്ടറി നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അല്ല സർ, ഇപ്പൊ കുറച്ചു നാളായിട്ട് പ്രശ്നമൊന്നും ഇല്ലായിരിക്കാം. പിന്നെ നീ എന്തിനാ ഈ ടി വിക്കാരെ വിളിച്ചോണ്ടെ? ഈ ഫാക്ടറിയോട് അന്നേ ഷാ, ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ജോലി കിട്ടിയത്. അമ്പലത്തിലെ ഉത്സവം, ജമാത്തിലെ 5,00,000 രൂപയുടെ ഡൊണേഷൻ, ധീരൻ സാർ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നന്ദിയില്ലാത്തവന്മാരെ, 2 ദിവസം മുന്നേ ധീരൻ സാർ നിങ്ങൾക്ക് വേണ്ടി ബോർവെല് കെട്ടി തന്നില്ലേ? നിർത്തണം, എന്താന്ന് ബോർവെല് ഉണ്ടാക്കി? 5 അടി താഴ്ചയുണ്ടായിരുന്ന വെള്ളം 500 അടി താഴ്ചയിലേക്ക് കൊണ്ടുവന്നത് നിങ്ങളൊക്കെ തന്നെയാ. എന്നിട്ട് എന്തിനാ അവിടെ സംസാരിക്കുന്നത്? ഫാക്ടറിക്കാരോട് കാശും വാങ്ങേണ്ടി ഈ ചതി ചെയ്യുന്നത് എന്തിനാടാ? നീ ഒരിക്കലും നന്നാവില്ല, നശിച്ചു പോകും. മഹാഭാവി, ഈ നിനക്ക് വലിച്ചെറിഞ്ഞ എലിയൻ കഷ്ണം ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തതാണെന്ന് ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. കൂടുതൽ സംസാരിക്കേണ്ട കാശും ഭായി, പോ നോക്ക്. നിങ്ങൾക്ക് വേറെ സബ്ജക്ട് ഒന്നും കിട്ടിയില്ലേ? ഏത് സമയം നോക്കിയാലും മീതേ നീതേ ആർസനിക് എന്ന് പറഞ്ഞ് ഓരോ പ്രശ്നം ഉണ്ടായിക്കൊണ്ട് വരിക. തുണി ഫാക്ടറി തുടങ്ങിയ കളർ മുഴുവൻ വെള്ളത്തിലാക്കുന്നെന്ന് പറയും. ആണവ നിലയം തുടങ്ങി അതും പ്രശ്നമാ. ഏതൊരു നല്ല കാര്യം വന്നാലും ഇങ്ങനെ എതിർത്ത് നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ നാട് തന്നാവുന്നേ? സാധാരണക്കാരുടെ ജീവിതത്തിൽ തന്നെ ബാധിച്ചോണ്ടിരിക്കുക സർ. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നേ? പിന്നെ ആ കെമിക്കൽ മോശമാണ്, ഈ കെമിക്കൽ മോശമാണെന്ന് പറയുന്നല്ലോ. ടോയ്ലറ്റ് വൃത്തിയിടാകുമ്പോ അതിൽ നിങ്ങൾ പാലൊഴിച്ചാണോ കഴുകുന്നത്? അത് ശരിയാ സർ, ആസിഡ് ഒഴിക്കുമ്പോ ടോയ്ലറ്റ് ക്ലീൻ ആവും, പക്ഷേ അത് വെച്ച് ആസനം കഴുകാൻ പറ്റുമോ സർ? എന്നാടാ പ്രസാദന്റെ അഹങ്കാരമാണോ? നീ ആ ബോർഡ് കണ്ടില്ലേ, ഫോട്ടോഗ്രാഫി നോട്ട് അലൗഡ്, എന്താ വായിക്കാറിയില്ലേ? അല്ല സാർ, ഈ സ്ഥലത്ത് ഫാക്ടറി കെട്ടിയത് ഓക്കെ, പക്ഷെ ഈ പുഴയുന്നവർ വാങ്ങിയില്ലല്ലോ. പിന്നെന്തിനാ സാർ ഇവിടെ അവർ വേലിയിട്ടിരിക്കുന്നത്? അത് ഈ നാട്ടുകാർക്കുള്ളതല്ലേ? ആരും ഫോട്ടോ എടുക്കാൻ പാടില്ലെന്ന് പറയാൻ മാത്രം ഇവിടെ എന്താ സാർ നടക്കുന്നത്? അണുബോംബ് ഉണ്ടാക്കുവാണോ അതോ റോക്കറ്റ് ഉണ്ടാക്കുവാണോ സാർ? ഇന്നലെ മുളച്ചു വന്ന ചാനലുകാരാ നീ. ആ നീ ആണോ എന്നെ റൂൾസ് കൊടുപ്പിക്കുന്നത്? നീ പോയി നിന്റെ ജോലി നോക്ക്. ഓ എന്താണ് റെക്കോർഡ് ചെയ്യുന്നത്? Yeah.
ഹലോ, ഇത് ഞാനാണ് ധീരൻ മനോഹരൻ. ഞാൻ ഇവിടെ വീരൻ മധുബാലൻ സംസാരിക്കുന്നു. എന്താ വേണ്ടത്? എന്റെ പാർട്ടിയെ കുറിച്ച് നിന്റെ ചാനലിൽ ഒരു തെറ്റായ വാർത്തയും വരാൻ പാടില്ല, മനസ്സിലായോ? ന്യൂസ് ഒന്നും തെറ്റായിട്ട് വരില്ല മനോഹര. നടന്നത് നടന്നതുപോലെ സത്യസന്ധമായിട്ട് ഒരു ഒളിയും ഇല്ലാതെ തന്നെ വരും. യു ഡോണ്ട് വറി മനോഹര. എന്താടാ നീ കളിയാക്കാണോ മോനെ? നീ നാറിപ്പോവും. എടാ ചൊറി പിടിച്ച കുറുക്കനാ നീ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ ആപ്പ്. ആരോടാ നീ സംസാരിക്കുന്നത്? സംസാരിച്ചേ. How dare you, Madhu? എന്റെ ചാനലിൽ വെച്ച് തിലക് ആരും അറിയാതെ ഷൂട്ട് ചെയ്തത് ഈ ഫാക്ടറിയുടെ മാറ്ററിൽ ടെലികാസ്റ്റ് ആയ നിന്റെ ചാനലിനെതിരെ ഡിഫമേഷൻ കേസ് ഞാൻ കൊടുക്കും. ഡാ ബോസേ, ഗുഡ് ഈവനിംഗ് ഉണ്ട് കേട്ടോ. എന്തോന്ന് കേസാ? കൊടു കൊടു. ഞാൻ ഈ വാർത്ത ചാനലിൽ കൊടുത്താ നിന്റെ ട്രൗസർ കീറും മോനെ. നീ കേസ് കൊടുത്താ ബാക്കിയുള്ളതും കൂടെ കീറും. സത്യമെല്ലാം പുറത്തു വരും. കോടതിയിൽ നിന്ന് നീ ഒരുപാട് വേർക്കും. കുഴപ്പമില്ലല്ലോ. ഞാൻ റൗഡിയാണ്. കബഡി കബഡി തന്നെ, കബഡി കബഡി തന്നെ, കബഡി കബഡി തന്നെ വിളിക്കട്ടാ നമ്മുടെ അബ്ദുലിനെ. മീഡിയയും രാഷ്ട്രീയവും ഒന്നിച്ചാൽ എന്ത് നേടാം, എന്തിനെ വേണമെങ്കിലും ഇല്ലാതാക്കാം. ലോകം മുഴുവൻ നിരോധിച്ച കീടനാശിനി നിർമ്മിക്കുന്ന കമ്പനി, അത് തുടങ്ങിവെച്ച രാഷ്ട്രീയക്കാരനും സപ്പോർട്ടായ മീഡിയക്കാരനും ചേർന്ന് ഒരു നാടിനെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഇത്രയും അനീതിയും അക്രമവും കാണിച്ച ധീരൻ മനോഹരനെ ഒരു വലിയ നേതാവെന്ന ബ്രാൻഡ് നയം കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രതിജ്ഞ എടുത്ത് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് സെന്നോൺ ടി വി. ഇതിനെക്കുറിച്ച് വേറൊരു ചാനലും സംസാരിക്കും. എന്റെ അണ്ണ, നിങ്ങൾ ഒരു ജേർണലിസ്റ്റ് അല്ലേ? നിങ്ങൾക്ക് ചോദിച്ചൂടെ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും. എന്നാൽ നിങ്ങളുടെ മനസ്സിലെ ആ ചിന്ത ഞാൻ ഇവിടെ കേട്ടു. ഞാൻ ചോദിച്ചു, ഞാൻ അവരെ എതിർത്തു. പക്ഷെ ഞാൻ ചോദിച്ച കാര്യം ആ ചാനലിൽ കാണിച്ചില്ല. ഒരു റിപ്പോർട്ടറായ ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചു. ഒരു വ്യാപാരിയായ എന്റെ ബോസ് അത് മൂടി വെച്ചു. ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ കേട്ട് ദേഷ്യപ്പെട്ട നമ്മുടെ തീച്ചട്ടി മനോഹരൻ, സോറി ധീരൻ മനോഹരൻ, ആക്ഷൻ കിങ് ആയി മാറിയ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ആണ്. അത് കാരണം ആൾക്കാർ മരിച്ചിട്ടുണ്ടോ? അയ്യോ, അതിന്റെ ലിസ്റ്റ് ഉണ്ടോ സാറേ? ആ ധീരൻ മനോഹരൻ കാരണം കഷ്ടത്തിലായ നമ്മുടെ അബ്ദുളും കൽപ്പനയും ഇപ്പൊ എന്ത് ചെയ്യുകയാണ്? അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ഇത് കൽപ്പന, ഇവള് വളരെ ആക്റ്റീവായിരുന്നു. എന്നാൽ ഇപ്പൊ ഒരു ജീവച്ഛവം പോലിരിക്കുക. ഈ സമരം തുടങ്ങിയ സമയത്ത് ഞങ്ങൾ എല്ലാവരെയും മുന്നിൽ നിന്ന് നയിച്ചത് ഇവളായിരുന്നു. പോലീസ് ലാത്തി ചാർജ് നടത്തുകയാണെന്ന് കണ്ട ഞങ്ങൾ എല്ലാവരെക്കാളും മുൻപ് നേരിടുന്നതും അവൾ തന്നെയായിരുന്നു. ഇപ്പൊ നിങ്ങളൊരു ഫാക്ടറി കണ്ടില്ലേ? അതിൽ വിഷമാണ്. അവിടെ നൊഴുകുന്നത് വിഷമാണ്. അതിനെ എതിർത്ത് സംസാരിച്ചെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഇവളുടെ ജീവിതം തന്നെ ഈ അവസ്ഥയിലാക്കിയത്. ധീരൻ വിലയ്ക്ക് വാങ്ങിയ ചില ഡോക്ടേഴ്സ് തെറ്റായ മരുന്നുകൾ നൽകി ഇവളെ ഈ അവസ്ഥയിലാക്കി. ചോദിച്ചപ്പോൾ ചികിത്സാ പിഴവ് കൊണ്ടാണെന്ന് യാതൊരു കുറ്റബോധമില്ലാതെ അവർ പറഞ്ഞു തീർത്തു. ഇതെല്ലാം ആ ധീരൻ മനോഹരന്റെ പ്രവൃത്തികളാ. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ സഹായത്തോടെ യുനെസ്കോയുടെ അഡ്വാൻസ് എൻവയോൺമെന്റ് ലാബില് ഇവിടുത്തെ മണ്ണും വെള്ളവും ടെസ്റ്റിനായിട്ട് അയച്ചിട്ടുണ്ട്. എത്രയും വേഗം അതിന്റെ റിസൾട്ട് കിട്ടും. അപ്പോ ഈ സമരം എന്തിനു വേണ്ടിയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. ഞങ്ങളെ ബാധിച്ച മാലിന്യം തന്നെയാണ് നിങ്ങളെയും ബാധിച്ചിരിക്കുന്നത്. അത് ശുദ്ധീകരിക്കണ്ടേ? എപ്പോഴും സോഷ്യൽ മീഡിയയിൽ കുത്തിയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. എന്ത് സംഭവിച്ചാലും റോഡിലിറങ്ങി പോരാടുക വേണ്ടത്. നമ്മൾ എതിർക്കുന്നത് ആരെയാണോ അവരെ നേർക്ക് നേർ കാണണം. നമ്മുടെ കണ്ണിലെ ദേഷ്യം അവരെ നേരിട്ട് കാണിക്കണം. ഇനിയും നമ്മൾ ഒന്നും ചെയ്യാതിരുന്ന ഒരിക്കലും സ്വാതന്ത്ര്യം കിട്ടാത്ത രീതിയിൽ അവർ നമ്മളെ അടിമകളാക്കി മാറ്റും. അതുണ്ടാവാൻ പാടില്ല. അധികാരത്തെ ചോദ്യം ചെയ്താൽ എന്താ സംഭവിക്കുന്ന അവർ നമുക്ക് കാണിച്ചു തന്നു. സമരത്തിന്റെ ശക്തി എന്താണ് ഇനി നമ്മൾ കാണിക്കും. ജയ് ഹിന്ദ്. മീഡിയ കാരണം ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിന് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതേ മീഡിയയുടെ ഈ ഒരു മുഖം കാണുമ്പോൾ നല്ല വിഷമം തോന്നുന്നു. സിനിമ എന്നാൽ ഗ്ലാമർ, രാഷ്ട്രീയം എന്നാൽ കറപ്ഷൻ, ജാതി എന്നാൽ കലാപം, സ്ത്രീ എന്നാൽ റേപ്പ്, കർഷകൻ എന്നാൽ ആത്മഹത്യ. ഒരു തലമുറയുടെ മുഴുവൻ ചിന്താഗതി ഇങ്ങനെയാണ്. അതിന് ഞങ്ങളും ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. വീണ്ടും അടുത്ത ആഴ്ച പുതിയ തെറ്റുകളുമായി നമുക്ക് കാണാം. വിഷമത്തോടെ നമസ്കാരം. ഇത്രയും പറഞ്ഞിട്ടും എന്റെ ധിക്കാരം കണ്ടില്ലേ കല്യാൺ? ഇതെല്ലാം നാലുകാൽ കസേരയിലിരുന്ന് ന്യായം പറയുന്ന പോലെ അല്ല, നട റോഡിൽ വെച്ച് ചെയ്യേണ്ട കാര്യങ്ങളാ. സെൽവമണി, ഒരു മാറ്റർ ഉണ്ട്. ഇരുന്നിട്ട് അവൻ എന്റെ മൂത്ത് കയറി ഇരുന്ന് മൂത്രം ഒഴിക്കും. അതിന് ഞാൻ വാറന്ന് കാണിച്ചു കൊടുക്കണോ? ഇത് ഇലക്ഷൻ നടക്കുന്ന സമയമാ. നിങ്ങളും അയാളെ തമ്മിലുള്ള പ്രശ്നം ഈ നാട്ടുകാർക്ക് മുഴുവനും അറിയാം. ഈ സമയത്ത് നിങ്ങൾ അവനെ തട്ടിയാ ഉറപ്പായിട്ട് നിങ്ങളുടെ പേരിൽ എൻക്വയറി വരും. മീഡിയ മുഴുവൻ നിങ്ങൾക്കെതിരാവും. അത് എനിക്ക് വിട്ടേക്ക്. എങ്ങനെയാണ് അവരെ ഒതുക്കേണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നോക്ക് കല്യാൺ, നിങ്ങൾക്ക് ഞാൻ രണ്ടു ദിവസം ടൈം തരും. അതിനു മുമ്പ് നീ ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ ലോറി നിന്നെയും ഇടിച്ചു തെറിപ്പിക്കും. പറഞ്ഞേക്കാം, നീ എന്ത് വേണോന്ന് നീ തീരുമാനിക്കും. കഴിഞ്ഞ ജനറേഷൻ, അതിന് മുന്നത്തെ ജനറേഷൻ, ഇപ്പോഴത്തെ ജനറേഷൻ, ഇപ്പോഴുള്ള ജനറേഷൻ കഴിഞ്ഞ ജനറേഷനിൽ എന്താണ് പഠിച്ചത്? അവരുടെ വിജയ പരാജയങ്ങൾ ഇവർ എങ്ങനെയാണ് കാണുന്നത്? അവരെ ഒരുമിച്ചിരുത്തി സംസാരിപ്പിച്ചാൽ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് വൈഡർ ആൻഡ് ബിഗർ ആവും. സോ ഉറപ്പായും ഞാൻ പറയുന്നു, ഈ ഷോ വലിയൊരു വിജയമായി മാറുന്നു. പ്ലീസ് കമിൻ സാർ.
ഇരിക്കണം സാർ. ഇരിക്കാനൊന്നും ഭയ എന്നിട്ടാടുന്നു. എല്ലാരും എഴുതേക്കടാ. എടോ ഇങ്ങോട്ട് വന്ന് അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി. സാർ 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 വേണ്ട സാർ, നല്ല പ്ലാനാണ്, നല്ല മാസ്റ്റർ പ്ലാനാണ് സാർ. പ്ലീസ്. വേളിയിൽ എല്ലാവരും ന്യൂ ഇയർ ആഘോഷിക്കുമ്പോ നീ ഇവരെ ഇവിടെ എടുത്ത് ബുദ്ധിമുട്ടിക്കണോ? ഇവരെ നോക്കടാ, പാവങ്ങളല്ലേ. ഇത് അവനെ കണ്ടോ, എപ്പോ വിടും എപ്പോ പോവാന്ന് പറഞ്ഞ് കാത്തിരിക്കുക അവൻ. ടക്ക 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 കാര്യങ്ങൾ നടത്തി വിടണ്ടേ. നീ ഇവരെല്ലാം അകത്ത് പിടിച്ചിരുത്തി ബോറടിപ്പിക്കുക. എടോ വെള്ളത്തിൽ നീന്തുന്നവര് പോലും ഇടയ്ക്കിടയ്ക്ക് മുകളിലേക്ക് ഒന്ന് ശ്വാസം എടുക്കാറുണ്ട്. അതുപോലെയാണോ സെലിബ്രേഷൻ? സാർ ആഘോഷിക്കാം സാർ, സൂപ്പർ ആയിട്ട് ആഘോഷിക്കാം. ഇതൊന്ന് പെട്ടെന്ന് തീർത്തിട്ട് ആഘോഷിക്കാം. ഇരിക്കണം സാർ. നിനക്ക് വേണ്ടി ടൈം വെയിറ്റ് ചെയ്യില്ല സുഹൃത്തെ. ക്ലാസ് എടുക്കേണ്ട സമയത്ത് നീ എന്തിനാ വെറുതെ ക്ലാസ് എടുത്ത സമയം കളയുന്നേ? ഈ ചെകുത്താന്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ വന്ന പരമപിതാവേ, ഇവനോട് ക്ഷമിക്കരുത്. അതും കൊണ്ടുവന്നേ. പുതുവർഷത്തോടനുബന്ധിച്ചുള്ള നിങ്ങളുടെ എല്ലാ എൻഗ്രിമെന്റ് എന്താ പിടിച്ചോ? ആ എല്ലാവരും സൂക്ഷിച്ച് ചിലവാക്കണം. എന്താ പിടി? എടോ ഒരു കാലത്ത് ഇതൊക്കെ ഒരു ചാനലാണോ എന്ന് ചോദിച്ച് ആക്ഷേപിച്ചവര് ഇന്ന് എന്നെ ഫോൺ വിളിച്ച് വാനോളം പുകഴ്ത്തിക്കൊണ്ടിരിക്കുക. ഇതെന്റെ ആദ്യത്തെ അനുഭവമാണ്. എല്ലാം നിങ്ങൾ കാരണമാ വന്നു ചേർന്നത്. സാർ സാർ നിങ്ങള് നിങ്ങളെ ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. സാർ ഈ അവസരം തന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ നടക്കില്ലായിരുന്നു. എല്ലാ ക്രെഡിറ്റും ദൈവത്തിന്. സാർ സാർ സെന്ററിലിരിക്കൂ, ഒരു അഞ്ചു മിനിറ്റ് തീരും. Why are you boring them, nasty fellow? മോനെ ജീവിതം എന്ന് പറയുന്ന ഒരു പന്ത് കളിയാ, അതിങ്ങനെ പറന്നു തന്നെ കളിക്കണം. എന്ത് താഴ്ചകൾ ഉണ്ടായാലും എന്ത് ഉയർച്ചകൾ ഉണ്ടായാലും നീ ഇങ്ങനെ മണ്ടനെ പോലെ നിൽക്കരുത്. സാർ ലെറ്റ്സ് സ്റ്റാർട്ട് ദ പാർട്ടി സാർ. ആ കരക്കി മരിക്കാം. ഹാപ്പി ഹാപ്പി ന്യൂ ഇയർ, പ്രശ്നമെല്ലാം പോകണേ, കണ്ടേത് കനവുമെല്ലാം കളർഫുള്ളായി മാറണേ. ഹാപ്പി ഹാപ്പി ന്യൂ ഇയർ, പ്രശ്നമെല്ലാം പോകണേ, ആനന്ദമായി ഇന്ന് ഇഷ്ടം പോലെ ചേർന്നിടാം. ഹേ ഹാപ്പി 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 നാം ഇന്ന് 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 ഹാപ്പി. ഹേ ഹാപ്പി 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 നാം ഇന്ന് 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 ഹാപ്പി. കഴിഞ്ഞത് മറന്നിടാം, പുതിയത് ചേർത്തിടാം, പറവയെ പോലെ ഇന്ന് പാറി പറന്നിടാം. ഹേ ഹാപ്പി 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 നാം ഇന്ന് 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 ഹാപ്പി. മനസ്സിൽ കുളിരിടാം, പുതിയത് തേടിടാം, മുഖത്ത് നോക്കിയാലോ ചിരിച്ച് കാട്ടിടാം. ഹേ ഹാപ്പി 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 നാം ഇന്ന് 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 ഹാപ്പി. പാട്ടിൽ ചേർന്ന് പാടിടാം, പാട്ടിൽ ചേർന്ന് ആടിടാം, രജനീയാട്ടമാടി പോവാലോ. വെളിച്ചം പിറക്കും നേരമോ, നമുക്ക് നേരമേറെയെ, നമുക്ക് തേരിലേറി പോവാലോ. അട്രാക്ട് ചെയ്തവനെ, അട്രാക്ട് ചെയ്തവനെ, അട്രാക്ട് ചെയ്തവനും നീയാണ്. കൂടെ വന്നവനെ, എൻ കൂടെ നിന്നവനെ, എന്നാലും ഞങ്ങൾക്കെല്ലാം നീ വേണം. ഹേ ഹാപ്പി 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 നാം ഇന്ന് 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 ഹാപ്പി. ഹേ ഹാപ്പി 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 നാം ഇന്ന് 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 ഹാപ്പി. Are you ready? Now get on the dance floor. വന്നേ വന്നേ ഇതാ പാടി ഞങ്ങൾ മതിക്കണേ, ഈ സ്റ്റെപ്പ് പാടി ഞങ്ങൾ ഫ്ലോർ മൊത്തം വിളക്കണേ. ഫ്രീ ഷോപ്പിംഗ് ബോയ്സ് എന്നപ്പം ഞാനെന്നും ഫോർ ഷോക്സ് എവരിബഡി ഗെറ്റ് ഗെറ്റ് ഗെറ്റ്. കമോ കമോ ഗേൾസ്, കമോ കമോ ഗേൾസ്, വട വട മച്ച നോക്കടൈന സ്വിച്ച്. ആശ തേടുവത് നമ്മൾ തനിച്ച്, അത് അടക്കി വാഴുമിത ഒന്ന നിനക്ക്. ആശ തേടുവത് നമ്മൾ തനിച്ച്, അത് അടക്കി വാഴുമിത ഒന്ന നിനക്ക്. ഇത് റൈറ്റ് ഇത് ലെഫ്റ്റ് ഇത് നിന്നിടണേ, ഇൻ ഹാർട്ട് അത് ബീറ്റ് അത് ഓടിയിടണേ. ഇത് ഓട്ട് അത് ടെൻഷൻ ഇനിയിലാവിലോ. കഴിഞ്ഞത് മറക്കടാ, പുതിയത് തേടടാ. അട്രാക്ട് ചെയ്തവനെ, അട്രാക്ട് ചെയ്തവനെ, അറ്റാക്ട് ചെയ്തവനും നീയാണേ.
കൂടെ വന്നവനെ എൻ കൂടെ നിന്നവനെ എന്നാലും ഞങ്ങൾക്കെല്ലാം നീ വേണം. ഹേ ഹാപ്പി 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 നാം ഇന്ന് 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 ഹാപ്പി. ഹേ ഹാപ്പി 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 പാട് പാട് പാട്. Hey, happy, 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 happy. Naam inna 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 happy. Happy New Year, yeah. Hey, happy, 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 happy. Naam inna 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 happy. Vaada, 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 vaada. Rakkara, rakkara, ra. I am really happy, ra. Happy New Year. ഹലോ തിലക്, യു ആർ വേസ്റ്റിംഗ് യുവർ ടാലന്റ്. അവിടെയുള്ള ആർക്കും നിന്റെ വില എന്താണെന്നറിയില്ല. യാ യാ, വി ആർ റെഡി ടു ഓഫർ യു എനി പ്രൈസ് യു വാണ്ട്. വാവ്, ഹൗ അബൌട്ട് 1 ലാക്ക് പെർ മന്ത്? ഭാവന, ഞാൻ നിങ്ങളെ വിളിക്കാണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഒരു വേക്കൻസി ഉണ്ട്. ഓഫീസ് ഡെയിലി ക്ലീൻ ചെയ്യണം, വരുന്നവർക്ക് ചായ കൊടുക്കണം, ഓക്കെ ആണോ? നീ അവിടെ കിടന്ന് തന്നെ നശിക്കടാ. ഭാവന, മാസം 1 ലക്ഷം ശമ്പളം തരാം, അങ്ങോട്ട് വിളിക്കുന്നു. ആ, എന്തു പറഞ്ഞു? പോടി എന്ന് പറഞ്ഞു. ഓ, നീയോ? ഞാനേ വാടി എന്ന് പറഞ്ഞു. അല്ലല്ല, ഇവിടെ വേക്കൻസി ഉണ്ട്, ഫ്രീ ആണെങ്കിൽ വാടി എന്ന് പറഞ്ഞു. പക്ഷെ ഭാവന, ചേച്ചി, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. നിങ്ങൾ പോകുന്നില്ലേ? എവിടെ? നിങ്ങളെ കൂടെ വന്നവരെല്ലാം സെന്റ് വണ്ണിലോട്ട് പോയല്ലോ. ഞാനൊന്നും ഉണ്ടായിരുന്നേ. അവരുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. മീനുള്ള കുളം തേടിയില്ലേ കൊക്കു പോവുള്ളൂ. എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞു വിട്ടേനെ. സാർ, ഏയ് ജഗൻ, ഡാ ജഗൻ എവിടെ? ഏറ്റവും ആദ്യം സ്ഥലം വിട്ട് പാർട്ടി അവനാടാ. ജഗൻ, ഐ കാനോട്ട് ബിലീവ് ദിസ്. നിഷാനി ആരതിയും കൂടെ പോയി. പിന്നെ നീ എന്താ പോവാത്തെ? എന്നെ ആരും വിളിച്ചില്ലടാ, എനിക്കൊരു ഫോൺ കോൾ പോലും വന്നില്ല. തിലക് സാർ, ഒന്നെങ്കിൽ ഒന്നേ, എന്നെ കൊണ്ട് അത്രയും ശമ്പളം കൊടുക്കാൻ കഴിയില്ല. നീയും വേണേ പൊയ്ക്കോ മോനെ. സാർ, ഞാൻ അങ്ങനെ വളർന്നവനല്ല സാർ. ജഗൻ, നാണം കേട്ടവനെ, എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തേ? ഞാനിപ്പോ ആരെന്നറിയോ? എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. പിന്നെ എന്റെ ശമ്പളം 61,300 rupees. ഇത് അവിടെ കിട്ടോ? നിനക്ക് ഇങ്ങനെ പറയാൻ നാണം ഇല്ലടാ. ഇന്നലെ രാത്രി 1 മണി വരെ ഇവിടുത്തെ സാറിന്റെ കാശിന് വെള്ളം അടിച്ചിട്ട് സാറിന് നിന്നെ എന്തുമാത്രം വിശ്വാസമായിരുന്നു അറിയാവോ? ഓ, മതിയടാ മതി. നിന്റെ മുതലാളി വിശ്വാസത്തിന്റെ സ്മെല്ലുണ്ടല്ലോ, അത് ഇവിടെ അടിക്കുന്നുണ്ട്, സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പറയാ മോനെ, നീ അവിടെ തന്നെ നിന്നോ, ഞാൻ ഇവിടെ സേഫ് ആയിരുന്നോളാം. എന്നാ ശരി, എനിക്ക് വേറെ ജോലിയുണ്ട്. സാർ, ഇവിടെ കളക്ടർ ഓഫീസില് ബോംബ് സ്ഫോടനമുണ്ടായി, ഇപ്പോഴാ ന്യൂസ് വന്നേ. നമസ്കാരം. ഇന്ന് വൈകുന്നേരം 4 മണിയോടടുത്ത് തിരുവനന്തപുരം കളക്ടർ ഓഫീസിൽ നടന്ന ബോംബ് സ്ഫോടനത്തിൽ 5 പേർ മരിച്ചതായും അനേകം പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ട് കിട്ടി. അതിൽ 15 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. ഈ സംഭവം നടക്കുമ്പോൾ കളക്ടർ ഓഫീസിലുണ്ടായിരുന്നു. തിരുവനന്തപുരം കളക്ട്രേറ്റിൽ നടന്ന ബോംബ് സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. സെൻവൺ ടിവിക്ക് ലഭിച്ച എക്സ്ക്ലൂസീവ് വീഡിയോ ഫുട്ടേജിലെ ഈ വ്യക്തി ആരാണ്? ഇയാൾ കൊണ്ടുവന്ന പെട്ടിയിൽ ഉണ്ടായിരുന്നത് ബോംബാണോ? ഇതുപോലുള്ള ചോദ്യങ്ങൾക്ക് ഒരുപാട് ഉത്തരങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ബോംബടങ്ങുന്ന ബ്രീഫ് കേസ് ഓഫീസിൽ ഉപേക്ഷിച്ചിട്ട് തിടുക്കത്തിൽ നടന്നു പോകുന്ന ഇയാളാണ് തീവ്രവാദ ഗ്രൂപ്പിന്റെ നേതാവായ അബ്ദുൾ എന്ന് സെൻവൺ ടിവിക്ക് റിപ്പോർട്ട്. അവൻ അന്ന് നമ്മുടെ ഇന്റർവ്യൂവിൽ ആവേശത്തോട് സംസാരിച്ചില്ലേ? അപ്പോഴേ അവൻ ടെററിസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നി. ഏയ് അബ്ദുൾ, ഇവിടത്തെ കളക്ടർ ഓഫീസിൽ ബോംബ് സ്ഫോടനം ഉണ്ടായി, ബോംബ് വെച്ച് നീയാണെന്ന് പറഞ്ഞ് ന്യൂസ് വരുന്നുണ്ട്. നീ എന്തോ ഈ പറഞ്ഞേ? അരമണിക്കൂർ മുമ്പ് ഞാനോട് പോയിന്നുള്ള സത്യം. പക്ഷേ ഇല്ലല്ല, നീ എക്സ്പ്ലെയിൻ ചെയ്യണ്ട. ഐ നോ യു. നീ ഒരു കാര്യം ചെയ്, അടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലേ, എന്നിട്ട് കാര്യം പറ. ഞാൻ അവിടെ എത്താം. ഞാനെന്തിനാ അങ്ങോട്ട് പോകുന്നേ? ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകില്ല. പറയുന്നത് ചെയ്യ് അബ്ദുൾ, നിന്റെ നിരപരാധിത്വം തെളിയിക്കണം. ഞാൻ പറയുന്നത് അതുപോലെ ചെയ്, ഇല്ലെങ്കിൽ നീ കുടുങ്ങും. ദയവ് ചെയ്ത് സ്റ്റേഷനിലേക്ക് ചെല്ല്, ഞാൻ പറയുന്നത് കേക്ക്. പ്ലീസ്, എന്നെ ഒന്ന് വിശ്വസിക്കാം. ശരി, നീ ഞാൻ പറഞ്ഞിടത്തേക്ക് ചെല്ല്, ബാക്കി അവർ നോക്കിക്കോളൂ. നീ ഉദ്ദേശിച്ച ആള് ഞാനല്ല, പോടാ. വന്നേക്കുന്നു.
നിങ്ങൾ ശരിക്കും ഡയറക്ടർ ആവേണ്ട ആളാണ്. ബ്രേക്കിംഗ് ന്യൂസ് വരുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഇരുന്ന് ഫുൾ മാച്ചും ഒന്ന് കാണ. ഞാൻ ഓരോ ബോളിലും സിക്സ് അടിക്കുകയാണല്ലോ. മാച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നുണ്ട്. കളക്ടർ ഓഫീസിലെ ബോംബ് വെച്ച് അതേ ടെററിസ്റ്റ് ഇപ്പോൾ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനും അറ്റാക്ക് ചെയ്തിരിക്കുക. സെയിം അബ്ദുൾ ജെ. ഓക്കെ അശോക് സർ, പ്ലീസ് ടേക്ക് ചാർജ്. തെറ്റായ ന്യൂസ് ഒന്നും ഏറെയിരിക്കരുത്. ഇതെല്ലാം വിശ്വസിക്കാമോ സർ? കം ഓൺ, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, ലീവ് ഇറ്റ് ടു അസ്. അബ്ദുൾ അറ്റാക്ക് ന്യൂസ് റെഡിയായോ? ഒരു ഫൈവ് മിനിറ്റ് സാർ. ഡോ എന്താ ഇത്ര സ്ലോ? കുറച്ച് സ്പീഡപ്പ് ചെയ്യ്. നോക്കട്ടെ സാർ, അവർ ഫോഴ്സ്ഡ് ആയിട്ട് എൻ്റർ ആവണം. അകത്ത് കയറി ഉടനെ എനിക്ക് ഗൺ സൗണ്ട് എഫക്റ്റും വേണം. ഹലോ സാർ, റെഡി ആയിക്കൊണ്ടിരിക്കുക സാർ, ഒരു ഫൈവ് മിനിറ്റ്സ്. ഈ പറഞ്ഞ അബ്ദുവിന്റെ ടീം ഐ എസ് തീവ്രവാദികളാ ഈ നാട്ടില്. ഒരു മിനിറ്റ്. അവൻ പേപ്പറും വെച്ച് എന്തൊക്കെ കാണിച്ചോണ്ടിരിക്കുക. സാർ ഈ അബ്ദുൾ ഇത്രയും നാളായിട്ട് നിനക്ക് ഇന്ന ഔട്ട് പോലും വെക്കാൻ അറിയില്ലല്ലേ. എന്ത് എഡിറ്റിംഗ് നീ ഇവിടെ പഠിച്ചോണ്ട് വന്നത്? ഓക്കെ സാർ, നമുക്ക് എടുത്തിരിക്കാനായിട്ട് കയറി ഇരുന്നോളൂ. അശോക് റെഡിയായോ? റെഡിയായി സാർ, ഔട്ട് ഇറക്കിയാൽ മാത്രം മതി. ഇപ്പോൾ കിട്ടിയ വാർത്ത, തീവ്രവാദിയായ അബ്ദുളും അയാളുടെ കൂട്ടാളികളും തിരുവനന്തപുരത്തിന്റെ അതിർത്തി പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്നതായി റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നു. ആ പ്രദേശങ്ങളിൽ തിരച്ചിൽ കർശനമാക്കാനായി സിറ്റി കമ്മീഷണർ ഉത്തരവിട്ടിരിക്കുന്നു. ഇപ്പോൾ കിട്ടിയ മറ്റൊരു വാർത്ത, തീവ്രവാദിയായ അബ്ദുളും സംഘവും തിരുവനന്തപുരത്തിനടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് അവിടെയുള്ളവരെ പരിക്കേൽപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. സർ, സർവേലൻസ് ക്യാമറയിൽ എങ്ങനെ സർ സൗണ്ട് വരുന്നത്? ആക്രമണം ഉണ്ടായപ്പോൾ അബ്ദുളും കൂട്ടാളികളും അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. അബ്ദുളും അയാളുടെ കൂട്ടാളികളും സാമൂഹ്യ വിരുദ്ധമായി പലതും ചെയ്തിട്ടുണ്ടെന്നാണ് റെക്കോർഡ്സിലുള്ളത്. എസ്കേപ്പ് ചെയ്ത ആ തീവ്രവാദികളെ പിടിക്കാനായിട്ട് പോലീസ് ഫോഴ്സ് മുഴുവനും ഇപ്പൊ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. തീവ്രവാദികളുടെ കയ്യിൽ മറ്റു വെപ്പൺസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഹൈ അലേർട്ടിലുമാണ്. അബ്ദുൾ ISIS തീവ്രവാദികളുണ്ടല്ലോ, അവരുടെ ഏജന്റാണ്. ഞങ്ങളോട് ഒന്ന് ചേര്, പവിത്ര യുദ്ധം, ജിഹാദ്, സ്വർഗം കിട്ടും, അങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കും. അന്നേ അവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചിരുന്നുണ്ടല്ലോ, ഈ ഒരു അവസ്ഥയെ ഉണ്ടാവില്ലായിരുന്നു. അവൻ ഈ നാടിനെ നശിപ്പിച്ച്. തീവ്രവാദിയായ അബ്ദുളിന് ഏറെ കാലമായി പുറം രാജ്യങ്ങളിലുള്ള ഞങ്ങളെ തീവ്രവാദി നിന്ന് മുദ്ര കുത്തി ഓടിച്ചോണ്ടിരിക്കുക. നീ എന്തിനാ ഞങ്ങളുടെ കൂടെ കൂടി ആവശ്യമില്ലാത്ത പ്രശ്നത്തിലാവുന്നേ? പോ, നീ ഒന്ന് പോ മുരുക. സംസാരിക്കുന്നേ എല്ലാം ഒന്നിച്ചല്ല ചെയ്തത്. നമ്മള് മതത്തിനെ പറ്റി ചിന്തിക്കുന്ന എന്തിനാ? നിനക്കും ഇവിടെ സുരക്ഷ ഇല്ലെങ്കിൽ എനിക്ക് ഈ നാട് വേണ്ട. വാ, ഒരുമിച്ച് പോവാം. ഈ തീവ്രവാദികൾക്ക് ഇറാഖിലെ തീവ്രവാദ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നുണ്ട്. ഈ കാണുന്ന കാടിന്റെ ഏകദേശം 5 കിലോമീറ്റർ ചുറ്റളവിലാണ് അബ്ദുള്ളും അവന്റെ കൂട്ടുകാരും ഒളിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ കിട്ടുന്നത്. പോലീസ് പരിശോധന തുടരുകയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി എല്ലാവരും കാത്തിരിക്കുകയാണ്. അബ്ദുള്ളോടെ നീ വാ, ഞാൻ പറയാം. അബ്ദുൾ, ഞങ്ങളാ. അയ്യോ അബ്ദുൾ, എന്തോ ചെയ്യേ? അബ്ദുൾ,
അബ്ദുൽ എന്തു പറ്റി? അബ്ദുൽ എഴുന്നേക്ക്, ഹോസ്പിറ്റലിൽ പോ. നീ പറഞ്ഞിട്ടല്ലേ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. ആ ബോംബ് ബ്ലാസ്റ്റിൽ എനിക്കൊരു പങ്കുമില്ലെന്നും എന്നെ പറയാൻ സമ്മതിച്ചില്ല. ഷൂട്ട് ചെയ്യായിരുന്നു, എന്നെ രക്ഷിക്കാൻ പറ്റില്ല. എന്നാ എനിക്കൊരു തീവ്രവാദിയായിട്ട് മരിക്കണ്ട. ശരി ശരി, ഞാൻ പറയുന്നത് എന്റെ മനസ്സിലുള്ളതൊക്കെ പറയണം. ഓക്കെ ഓക്കെ, ആദ്യം നീ എഴുന്നേറ്റ് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വാ. ഹലോ സർ, ആ എലിഫന്റ് റോക്ക് ഇല്ലേ, അതിനടുത്തായിട്ട് അബ്ദുൾ ഉണ്ട്. ശരി, ഞാൻ പറയാം. കം ഓൺ, നമ്മുടെ ആൾക്കാർ മാത്രം മതി. ഞാൻ കളക്ടറേറ്റിൽ പോയത് സത്യമാ, പക്ഷെ ആരെയും കൊല്ലാൻ വേണ്ടിയല്ല, ജനങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്ന ധീരന്റെ ഗ്ലോബൽ ഡ്രാഗൺ ഫാക്ടറി അവിടെ നടക്കുന്നതെല്ലാം കണ്ടുപിടിച്ച് കളക്ടറേറ്റിൽ റിപ്പോർട്ട് കൊടുക്കാൻ മുടങ്ങി പോയത്. അതിനകത്ത് എല്ലാ റിസൾട്ട്സും വെള്ളത്തിന്റെ സാമ്പിൾസും ഉണ്ടായിരുന്നത്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ചിലർ എന്നെ കളക്ടറെ കാണാൻ സമ്മതിച്ചില്ല. എന്നെ അടിക്കുകയും വെറുതെയും ചെയ്ത് ആ സ്യൂട്ട് കേസ് പിടിച്ചെടുത്തു. അവർ ചോദിച്ചത് ഇവിടുത്തെ കാറ്റും വെള്ളവും ശരിയല്ലെങ്കിൽ പിന്നെ എന്തിനാ അവിടെ ജീവിക്കുന്ന, എന്നിട്ട് സ്വന്തം നാട്ടിലേക്ക് പോകാൻ പറഞ്ഞു. ഞങ്ങൾ എന്തിനാ പോകുന്നേ? ഞങ്ങൾ എന്തിനാ അന്യായിട്ട് കാണുന്നത്? ഇത് ഞങ്ങളുടെ നാടാണ്. ഇന്ത്യയും പാകിസ്ഥാനും പിരിഞ്ഞപ്പോ മറ്റു മതങ്ങളെ ഇന്ത്യ മാത്രം ബഹുമാനിച്ചത്. എന്നാൽ ഞങ്ങൾക്ക് ഇന്ത്യ വേണോ പാകിസ്ഥാൻ വേണോ തിരഞ്ഞെടുക്കാൻ അവകാശം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഈ മണ്ണിനെയും ജനങ്ങളെയും സ്നേഹിച്ച് നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയുന്നു കരുതിയാണ് ഇന്ത്യ എന്ന ഈ നാടിനെ നമ്മൾ തിരഞ്ഞെടുത്തത്. ഇന്ത്യൻ മുസ്ലിം ഞങ്ങളും ഈ നാടിന്റെ രക്തമാണ്. കേരളത്തിൽ വെള്ളപ്പൊക്കം വന്നപ്പോ പല അമ്പലങ്ങളും ഞങ്ങൾക്ക് അഭയം തന്നു. ഞങ്ങളും വെള്ളത്തിലിറങ്ങി ഒരുപാട് പേരുടെ ജീവൻ രക്ഷിച്ചു. അപ്പോഴേക്കും എന്നെ ഒരു മുസ്ലിമായി കാണാത്ത മീഡിയ ഒരു രാഷ്ട്രീയക്കാരനെ എതിർത്ത് പോരാടുമ്പോൾ എന്റെ പുറത്ത് ചെളി വാരിത്തേച്ച് വാർത്തയെ വാർത്തയായി പറയാതെ ആരെ അമ്പരിപ്പിക്കുന്ന കഥയാക്കി മാറ്റാൻ വേണ്ടിയ മീഡിയ ശ്രമിക്കുന്നത്. ന്യൂസ് എന്നാണോ ന്യൂസ് സ്റ്റോറിയായി മാറിയത് അന്ന് മുതൽ ഇവിടെ നശിക്കാൻ തുടങ്ങി. മാധ്യമങ്ങളുടെ ഈ ഒരു ഉപേക്ഷ കുറവാ എന്നെപ്പോലെ പലരുടെയും ജീവിതം തെരുവിലാക്കിയത്. നടന്ന ഈ സംഭവത്തെ അടിസ്ഥാനമാക്കി എന്റെ മതത്തെ കൂട്ടുപിടിച്ച് എന്നെ തീവ്രവാദിയാക്കി മാറ്റി. അതല്ലേ തീവ്രവാദം, മീഡിയ ടെററിസം. അന്യായത്തെ എതിർത്തുകൊണ്ട് യുവാക്കളെല്ലാം സമരമുഖത്തേക്ക് വരുമ്പോൾ കോർപ്പറേറ്റ് നേതാക്കന്മാർ തനി സ്വരൂപം കാണിക്കും. യുവാക്കളുടെ മുഖത്ത് ദളിതർ, നക്സലൈറ്റ്, ന്യൂനപക്ഷം എന്നൊക്കെ പറഞ്ഞ് മുഖംമൂടി അണിയിക്കും. പക്ഷെ മുഖം ഏത് മുഖംമൂടി ഏതാന്ന് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്നെ തീർച്ചയായിട്ടും അവർ കൊല്ലും, ഞാൻ മരിക്കാൻ പോകുന്നുള്ള കാര്യം ഉറപ്പാ. പക്ഷെ എന്റെ മരണം കൊണ്ട് ഒരർത്ഥവുമില്ലാതെ പോയാ. നീ ആദ്യം പോ, പോയി രക്ഷപ്പെടാൻ നോക്ക്. പോ, നീ പോ, പോ അബ്ദുൾ, പോ. മലർ, വാ വാ. കം ഓൺ, കം ഓൺ. ഡോക്, അത് നേരെ നോക്ക്, പെട്ടെന്ന് അവിടെ അവനെ തൂക്കി വെളിയിട്, വെളിയെടുക്ക്, തൂക്കി എടുക്ക്, കേറി വേണം. ബാക്കിയുള്ളവരെ എടുക്ക്. മുരുക, മുരുക, മറികട, മുരുക, മറികട, ഒന്നും കളയില്ലേ സാറേ നിങ്ങള്. കുമാർ,
നേരെ കേൾക്കാൻ പറ്റുന്നില്ല, സിഗ്നൽ വീക്കാണ്. ഇതൊഴിവാ. അശോക്, ഐ ജസ്റ്റ് റിസീവ്ഡ് യുവർ വീഡിയോസ്. ഫാന്റാസ്റ്റിക്. അമേസിംഗ് വൺ. താങ്ക് യു. താങ്ക് യു സർ. ആ താടിക്കാരന്റെ ചാനലിന് നല്ലൊരു പണി കൊടുക്കാൻ ഇത് മതി. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. തിരുവനന്തപുരം കളക്ടർ ഓഫീസിൽ നടന്ന സ്ഫോടനത്തിനും പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിനും കാരണക്കാരായ തീവ്രവാദ ഗ്യാങ്ങിന് പുതുകേരളം ടിവിയുമായി കണക്ഷൻ ഉണ്ടെന്ന് പോലീസുകാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അബ്ദുൾ എന്ന തീവ്രവാദിയെ പുതുകേരളം ടിവിയിലെ റിപ്പോർട്ടറായ തിലക് തന്റെ കാറിൽ കയറ്റി രക്ഷപ്പെടുത്താനായി ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ തന്നെ റിപ്പോർട്ടറായ അശോകാണ് ഈ വിഷ്വൽസ് പകർത്തിയിരിക്കുന്നത്. ചിത്രങ്ങളിൽ നിന്ന് തീവ്രവാദി അബ്ദുളിന്റെയും തിലകിന്റെയും ചാനലിന്റെയും ബന്ധം വ്യക്തമാണ്. ഇതേ തുടർന്ന് നിയമവിരുദ്ധമായി കാര്യങ്ങൾ ചെയ്യുന്ന പുതുകേരളം ടിവിയെ ഗവൺമെന്റ് ബാൻ ചെയ്യുമോ, അതിന്റെ ഉടമസ്ഥനായ മധുബാലനെ അറസ്റ്റ് ചെയ്യുമോ? നമ്മുടെ ചാനലിന്റെ അടുത്ത ന്യൂസ് എഡിറ്റർ നീ തന്നെയാ. Ashok, what's going on, man? Hey, talk to me, Ashok. Sir, 1 minute, sir. Hey, Abdul. Abdul, parayna ayak, Abdul. Enikku idumayittu yaadoru bandhavum illa. Abdul, parayna ayak. Hey, please, Abdul. Sir, this is the latest news. Read it. Ippol labichirikkunna breaking news. നമ്മുടെ റിപ്പോർട്ടറും കൂടാതെ വീഡിയോഗ്രാഫർ കൂടിയുമായ അശോക് തീവ്രവാദി അബ്ദുള്ളാൽ അപഹരിക്കപ്പെട്ടിരിക്കുന്നു. കൂടാതെ അശോകിന് ഗുരുതരമായ പരിക്കുകളുണ്ടെന്ന് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നു. തീവ്രവാദികളെ തടയാൻ ചെന്ന മുരുകൻ എന്ന നിരപരാധിയെ അബ്ദുളിന്റെ കൂട്ടാളികൾ വെടിവെച്ച് കൊന്നിരിക്കുകയാണ്. ഓരോ നിമിഷത്തിലും ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. അടുത്ത നിമിഷത്തിൽ എന്തായിരിക്കും? തീവ്രവാദികളുടെ ഉദ്ദേശം എന്താണ്? നമ്മുടെ റിപ്പോർട്ടർ അശോക് ആ ഗ്യാങ്ങിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുമോ, അതോ തീവ്രവാദികളാൽ കൊല്ലപ്പെടുമോ? ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചുവരാം. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തയിലേക്ക്. തീവ്രവാദികൾക്കെതിരെ കേരള പോലീസിന്റെ വീരകൃത്യം. ജർമ്മൻ ടിവി പുറത്തുവിട്ട ഇൻഫോർമേഷന്റെ അടിസ്ഥാനത്തിൽ തീവ്രവാദി അബ്ദുളിനെ കേരള പോലീസ് വലയുകയുണ്ടായി. ഇരുവർക്കിടയിലും നടന്ന ഏറ്റുമുട്ടലിനിടയിൽ കൂട്ടാളികളും വധിക്കപ്പെട്ടിരിക്കുകയും ഈ സംഭവത്തിന്റെ തുടക്കം മുതൽ തന്നെ പ്രശ്നത്തിന്റെ ഇടയിൽ കടന്ന് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്ത ജർമ്മൻ ടിവിക്ക് ഉന്നത തലങ്ങളിൽ നിന്നും പ്രശംസ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ റിപ്പോർട്ടിലേക്ക്. സാർ, നിങ്ങൾ അബ്ദുളിനെ കൊല്ലാൻ വേണ്ടി ചെയ്ത ആ കംപ്ലീറ്റ് പ്ലാനും ആ തിലക് കറക്റ്റാ ഷൂട്ട് ചെയ്തിട്ടുണ്ട് സാർ. വാട്ട്? എല്ലാ ഫുട്ടേജും എഡിറ്റ് റൂമിലുണ്ട്. ഹലോ, വാട്ട് ദ ഹെൽ ഈസ് ദിസ്? തിലക് ഷൂട്ട് ചെയ്ത ഫുട്ടേജിന്റെ ഒരു ഫ്രെയിം പോലും ടെലികാസ്റ്റ് ആവാൻ പാടില്ല. അതിനെ പറ്റി നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഐ നോ മധു. ഓക്കേ, വാട്ട്സ് ഹാപ്പൻഡ് ഈസ് ഹാപ്പൻഡ്. ഓപ്പൺ ആയിട്ട് തന്നെ പറയാം, ഈ ഫുട്ടേജ് മുഴുവനായി ഞാൻ വാങ്ങാം. അല്ലല്ല, എൻടയർ ചാനൽ തന്നെ ഞാൻ വാങ്ങാം. റേറ്റ് പറയ. Come on, Madhu. Come on. What's your price? എത്ര തരും നിങ്ങൾ? 50C. ഒരു ഫുട്ടേജ് പോലും പുറത്തു പോകാൻ പാടില്ല. ഓക്കേ. എന്താ സാർ ഇത്? വെറും 50 തന്നെ ഒതുക്കാൻ നോക്കുകയാണോ? ഈ ഫുട്ടേജ് വെളിയിലായി ഏറുകയാണെങ്കിൽ നിങ്ങളുടെ 1,000 കോടിയുടെ സാമ്രാജ്യം തന്നെ ഇടിഞ്ഞു വീഴില്ലേ സാർ? 100C. ഒറ്റ പേയ്മെന്റ്. 100 കോടിയോ? ചാനൽ പ്രോപ്പർട്ടി, എക്യുപ്മെന്റ്സ്, ഓൾ യുവർ ഓൾഡ് മൂവി റൈറ്റ്സ്, എല്ലാത്തിനും കൂടി. എന്റെ ലോയറിന്റെ കൂടെ നിന്റെ ഓഫീസിൽ 15 മിനിറ്റ്സിനകത്ത് ഞാൻ എത്തും. ആ ഫുട്ടേജിൽ നിന്ന് ഒരു മില്ലി സെക്കൻഡ് പോലും പുറത്തു പോകാൻ പാടില്ല. അതിന് നീ അഷുറൻസ് തരണം. ഓക്കേ.
നൂറ് കോടി. നിങ്ങളെല്ലാരും കൂടി ഒരു 10 കോടി എടുത്തു. പിന്നെ എന്റെ കടങ്ങളെല്ലാം കൂടി ഒരു 30 കോടി കഴിഞ്ഞാൽ പിന്നെ ടാക്സ് എല്ലാം കഴിഞ്ഞ് ബാക്കി ഇരിക്കും. ശാന്താറാം, എന്താ സാർ? എല്ലാരെയും പുറത്താക്കി ആ എഡിറ്റിംഗ് റൂം പൂട്ടിയത്. സാർ വേണ്ട സാർ, സാർ എന്തിനാ സാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? സാർ ഒരു മിനിറ്റ് സാർ, സാർ ആ കുറുക്കന്റെ കയ്യിലാണോ ഈ ചാനൽ കൊടുക്കാൻ വേണ്ടി പോകുന്നത്? നീ എന്താ പറഞ്ഞ കുറുക്കനോ? ഇല്ലടാ, കുറുക്കൻ വെറും കുറുക്കനാ, നായ വെറും നായ, പുലി വെറും പുലിയ. ഇത് മൂന്നും ചേർന്നതാടാ സിംഹം. ആ സിംഹത്തിന്റെ ഗർജനം അവനെ ഒന്ന് കേൾപ്പിക്കണ്ടേ മോനെ? അത്രേ ഉള്ളു സാർ? ഞാൻ വേറെ എന്തൊക്കെ ചിന്തിച്ചു പോയി. എടാ, ഇവിടെ ഉള്ള ആരാണ് ആ സേട്ടിനെ കാര്യങ്ങളൊക്കെ അറിയിച്ചെന്ന് അറിയാമോ? സാർ, സാറിനത് മനസ്സിലായോ? അയ്യോ എടാ, നിനക്ക് കണ്ണും മുന്നില്ല, എനിക്കും കണ്ണും മുന്നില്ല, പക്ഷെ എന്റെ കാഴ്ച പുറകില. എങ്ങനെ സാർ? സാർ ജനിച്ചപ്പോഴും ഇങ്ങനെയാണോ? ശരി, കാര്യത്തിലേക്ക് വരാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ റൂമിലെല്ലാം ക്യാമറ സെറ്റ് ചെയ്യണം. എന്നിട്ട് അവന്മാർ ഇവിടെ ഒന്ന് സംസാരിക്കുന്നെല്ലാം ഷൂട്ട് ചെയ്ത് നേരിട്ട് എയർ ചെയ്യണം. സാർ അത് വർക്കൗട്ടാവോ? സാർ പഴയ ഐഡിയ ആണ് സാർ, കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിനേക്കാൾ പുതിയ ഐഡിയ നിന്റെ കയ്യിലുണ്ടോ? എന്റെ കയ്യിൽ പുതിയ ഐഡിയ ഒന്നുമില്ല സാർ, പക്ഷേ അതിനേക്കാൾ വലിയൊരു ഐഡിയ എന്റെ കയ്യിലുണ്ട്. So all those videos were manipulated. Drama. It's all scripted. It's not true. One sec. INB Ministry in a call. Channel blackout. I'm going to go. Please. സാർ പുതുകേരളം ടി വി ടെലികാസ്റ്റ്. ഓക്കെ, മീഡിയയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരം ഒരു സംഭവം നടക്കുന്നത്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ സാർ, വരൂ വരൂ വരൂ, ഞാൻ വീരേന്ദ്രൻ, ഞാൻ ഇവിടുത്തെ മുതലാളിയുടെ വലം കയ്യാ. മുതലാളി അവരെത്തി. ആ വരണം വരണം, നമസ്കാരം, ഇരിക്കൂ. ഐ ആം രാമചന്ദ്രൻ, ഹലോ, ആൻഡ് ലീഗൽ അഡ്വൈസർ സെനോൺ ടി വി. ടേക്ക് യുവർ സീറ്റ്. ഇൻഫാക്ട് ഞാൻ എന്നെ പോലും വിശ്വസിക്കാറില്ല, സോ ലെറ്റ്സ് നോട്ട് യൂസ് അവർ ഫോൺസ് ഹിയർ. സാർ ആദ്യം ഒരു ഫുട്ടേജ് എവിടെയെങ്കിലും കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടോ ഒന്ന് ക്ലാരിഫൈ ചെയ്യണം. ഫുട്ടേജ് എഡിറ്റ് റൂമിൽ നിന്ന് പുറത്തു പോയിട്ടില്ല, എല്ലാം ഇൻടാക്ട് ആയിട്ടിരിപ്പുണ്ട്. ഐ നോ, ഈ ചാനലിലേക്ക് ഞാൻ അയച്ച എൻ്റെ ഒരു സ്പൈ ഇതെല്ലാം സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എഗ്രിമെന്റ് എടുക്ക്. നമ്മൾ ഫോണിൽ സംസാരിച്ച ടൈംസാ, അതിലൊരു മാറ്റമില്ല. ഐ ഹാവ് സൈൻഡ് ദ എഗ്രിമെന്റ്. ഓ ദൈവമേ. ഓ, എവിടെ നോക്കിയാലും സ്കെച്ചേ ഉള്ളൂ. എടോ, എവിടെ നിന്നെങ്കിലും ഒരു പേന എടുത്തോണ്ട് വാ, കൊണ്ടുവരാം. സാർ ദൈവമേ, താങ്ക് യു സാർ, താങ്ക് യു. വാടായൻ മച്ചു, വാഴയ്ക്ക ബജ്ജി. What the hell is this? വാടായമ്മച്ചു വാഴയ്ക്ക ബജ്ജി, നിന്നെ ഇന്ന് കൊത്തി ഉണ്ടാക്കും ബജ്ജി. സ്റ്റോപ്പ്. അപ്പൊ എങ്ങനെ ഉണ്ട് സാറേ, കിറുക്കുണ്ടോ തനിക്ക്? ഞാൻ കിറുക്കനല്ല, നിന്നെ ഞാൻ കിറുക്കനാക്കിയതാ. ബുൾഷിറ്റ്. എന്റെ ചാനലിൽ ഒരു നിമിഷം പോലും നിൽക്കാൻ പാടില്ലെന്ന് കരുതിയ ഞാൻ ഇത്രയും കടം വാങ്ങിച്ചത്. ആ ചാനൽ നീ ബ്ലാക്ക് ഔട്ട് ചെയ്തല്ലേ, ഇനി നിന്റെ ചാനലിൽ നിന്റെ കൈ കൊണ്ട് തന്നെ ഞാൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത് കാണിക്കാം. യു ഗോണ ബ്ലാക്ക് ഔട്ട് മൈ ചാനൽ. ഡാ ബോസേ, കൂടുതൽ ചിരിക്കണ്ട, നിനക്ക് ശരിക്കുള്ള പണി എന്താണെന്നറിയാമോ? നീ ഈ ചാനലിൽ ഒരാളെ സ്പൈ ആയിട്ട് പറഞ്ഞു വിട്ടില്ലേ, പക്ഷെ നിന്റെ ചാനലിൽ ഒരു കൂട്ടം സ്പൈയാണ് ഞാൻ വിട്ടിരിക്കുന്നത്. പറയുമോ?
ഹേ ജോൺസൺ, നിന്നെ ഭാവന മേഡം അർജന്റായി വിളിക്കാ. എന്തിനാ? ആ അവര് വാങ്ങിച്ച ഡ്രസ്സ് കാണിക്കാൻ. ഹേയ്, ടെക്നിക്കൽ ഇഷ്യൂ ആടാ, ഒന്ന് ചെല്ല അങ്ങോട്ട്. ഇവിടെ ലൈവ് നോക്കിക്കൊണ്ടിരിക്കുക. ലൈവ് ഒക്കെ ഞാൻ നോക്കിക്കൊള്ളാം, എനിക്ക് അറിഞ്ഞിടത്ത് ലൈവ് ആണോ? ചെല്ല്. ശരി, പ്രോബ്ലം ആക്കി വെക്കല്ലേ. കാളകൾ പങ്കെടുത്ത ഈ ജെല്ലിക്കെട്ട് മത്സരത്തിൽ ഇന്ന് ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്ത. തീവ്രവാദിയായി മുദ്ര കുത്തപ്പെട്ട അബ്ദുൾ താൻ നിരപരാധിയാണെന്ന് തെളിയിക്കുന്ന വീഡിയോ പുതുകേരളം ടിവിയിലൂടെ നമ്മളെ അറിയിച്ചിരിക്കുകയാണ്. ജനങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്ന ധീരന്റെ ഗ്ലോബൽ ഡ്രാഗൺ ഫാക്ടറി അവിടെ നടക്കുന്നതെല്ലാം കണ്ടുപിടിച്ച് കളക്ടറേറ്റിൽ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയാ ആ സ്യൂട്ട് കേസുമായിട്ട് അവിടേക്ക് പോയത്. സർ, എന്താ സാർ ഫീഡ് മാറിയത്? ആർക്കറിയാം, ഞാൻ അതല്ലേ നോക്കുന്നേ. അവിടെ നടക്കുന്നതെല്ലാം കണ്ടുപിടിച്ച് കളക്ടറേറ്റിൽ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയാ ഞങ്ങൾ എന്തിനാ പോകുന്നേ? സാർ, ഇനി ന്യൂസ് നമ്മുടെ പടമാ ഇടാൻ പോകുന്നേ. ഇതെങ്ങനെ സംഭവിച്ചു? ആ ഫോൺ എടുക്ക്. How is this possible? തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. ഈ വിഷുവൽ കണ്ടിട്ട് എത്ര വർഷമായി. ദൂരദർശനാ പോകുന്നേ. ജഗൻ, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ ചെക്കനുണ്ടല്ലോ, വെറുതെ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എന്തിനാ നിക്കുന്നേ? നമുക്ക് ഇരുന്ന് കാണാം മോനെ. യുവാക്കളുടെ മുഖത്ത് ദളിതർ ചീ പൊളിച്ച് വെച്ച കല്യാണം നിന്നുപോകും. സുനാമിക്ക് അണകെട്ടാൻ നിൽക്കുകയാണ്. ഫീറ്റ്സ് ആർക്ക് വേണമെങ്കിലും എടുക്കടാ, പക്ഷെ ഇവന്റെ ചേട്ടൻ എം സി ആറിനെ നിനക്കെടുത്ത് മാറ്റാൻ പറ്റുമോ? പോടാ. ജഗൻ, ജഗൻ ഓപ്പൺ ദി ഡോർ. ജഗൻ, ജഗൻ പ്ലീസ്, ജഗൻ കഥ തുറ. വാർത്തയെ വാർത്തയായി പറയാതെ നിന്റെ ഈ സെൻവൺ ടി വി മൊത്തത്തിൽ പുതുകേരളം ചാനലായി മാറുന്നത് കാണ്. എടാ തിലക്, എന്നെ വിശ്വാസമുള്ളവർക്ക് ഞാൻ മമ്മൂട്ടിയാണ്, ഇതുപോലുള്ള വൃത്തികെട്ടവന്മാർക്ക് ഞാൻ ജോസ് പ്രകാശ്. എടാ ജോസ് പ്രകാശ്. Hi ma'am, how is your day? Fine. Ma'am, Pillai sir wants you to check this. Can you keep it over there, Nishan? Okay ma'am. Oh my god, sorry ma'am. You're so careless, Nishani. Seriously, ur file nere vekkan arile. Sorry for the trouble ma'am. Really sorry. Such an important file. Thank you ma'am. Excuse me ma'am. Yeah, come in. Ma'am, vilichirunnu enne? ഞാൻ വിളിച്ചില്ലല്ലോ. മാം എന്നെ വിളിച്ചു എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ വിളിച്ചിട്ടില്ല. ആര് പറഞ്ഞു? ആദ്യമായി മുദ്ര കുത്തപ്പെട്ട സോഷ്യൽ ആക്ടിവിസ്റ്റ് അബ്ദുളിനെ സെൻവൺ ടിവിയുടെ റിപ്പോർട്ടർ ഇടിച്ചു തെറിപ്പിക്കുന്ന ദൃശ്യങ്ങളാണിത്. അബ്ദുൾ, എനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. അബ്ദുൾ പ്ലീസ് എന്നെ ഒന്ന് ചെയ്യല്ലേ. അബ്ദുൾ, അബ്ദുൾ. സർ, ഞാൻ ഇവിടെ തന്നെയുണ്ട് സർ. സർ ഒരു മിനിറ്റ്. ഹലോ സർ, സർ അബ്ദുൾ ഇവിടെ തന്നെയുണ്ട്. ഞാൻ കാറിൽ വരുമായിരുന്നു, അവൻ എന്റെ നേർക്കും വന്നു, ഇപ്പതേ തലയിറങ്ങി വീണു. ജീവൻ ഉണ്ടോ നോക്ക്. ഞാനൊന്ന് നോക്കട്ടെ സാർ, ഒരു മിനിറ്റ്. ഉണ്ട് സാർ, ഞാൻ പോലീസിനെ വിളിക്കട്ടെ? വേണ്ട, ആദ്യം അവനെ നിന്റെ വണ്ടിയിലോട്ട് കയറ്റിയിട്ട് എന്നിട്ട് സംസാരിക്കേ. എന്ത് ചെയ്യണമെന്ന് ഞാൻ അപ്പൊ പറയാം. ശരി സാർ, മനസ്സിലായോ? ഓക്കെ. അവനെ പെട്ടെന്ന് എടുത്ത് വണ്ടി. ഓക്കെ സാർ. ഓക്കെ ഓക്കെ, ഞാൻ ചെയ്യണം സാർ. ഞാൻ ചെയ്യാം. ഓക്കെ. കല്യാണും അശോകും തമ്മിൽ നടന്ന സംഭാഷണം അബ്ദുളിന്റെ പക്കലുണ്ടായിരുന്ന ലേപ്പൽ മൈക്ക് വഴി റെക്കോർഡ് ചെയ്യപ്പെടുകയായിരുന്നു. ഞാനിപ്പോ അബ്ദുളിനെ എന്ത് ചെയ്യാനാ? പോലീസിന് ഹാൻഡ് ഓവർ ചെയ്താലോ? ധൃതി വെക്കണ്ട, വി നീഡ് ടു ബിൽഡ് ഓൺ ദിസ്. എന്റെ കയ്യിൽ വേറൊരു പ്ലാൻ ഉണ്ട്, ഇത് ആ രീതിയിൽ സ്ക്രിപ്റ്റ് ചെയ്യണം. ഇപ്പൊ തന്നെ നമ്മുടെ ചാനലിന് 90% വ്യൂഷിപ്പ് ഉണ്ട്. ഇവനെ വെച്ച് നമ്മള് അൾട്രാ റേറ്റിംഗ് ആണ് അച്ചീവ് ചെയ്യാൻ പോകുന്നത്. ഷൂസ്.
അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് ഇൻസ്പെക്ടർ ബാലനോട് സംസാരിക്കെ. ഓക്കെ. അതിനുള്ളില് ഐ വിൽ ഡിവൈസ് എ പ്ലാൻ. ഷുവർ സർ. ധീരനോട് സംസാരിച്ചിട്ട് ഞാൻ നിന്നെ വിളിക്കാം. ഓക്കെ. ഓക്കെ സർ. ബി അലർട്ട്, ബി സ്മാർട്ട്. ഫ്രം നൗ ഓൺ, ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് ഇറ്റ്സ് എ ബ്ലഡി ഇൻവെസ്റ്റ്മെന്റ്. ഡൺ സർ. ഐ വിൽ വെയിറ്റ് ഫോർ യുവർ ഇൻസ്ട്രക്ഷൻസ് സർ. ഗുഡ് അശോക്. ആൻഡ് ബി കെയർഫുൾ. ഓക്കെ സർ. ബൈ സർ. ഹലോ സാർ, അവിടെ എന്താ നടക്കുന്നത് സാർ? എവരി 10 മിനിറ്റ്സ് ഒരു ബ്രേക്കിംഗ് ന്യൂസ് വരണമെന്നല്ലേ സാറ് പറയാറുള്ളത്? എത്ര ടേൺ, എത്ര ട്വിസ്റ്റ്! അതെ, കണ്ടില്ലേ സാർ? എടോ പിള്ള, ഐ വിൽ കിൽ യു. എങ്ങനെ? അബ്ദുല്ലിനെ കൊന്നതുപോലെടാ. വാട്ട് നോൺസെൻസ് ഈസ് ദിസ്? അടുത്ത ഫ്ലാഷ് ന്യൂസ് വളരെ ഗംഭീരമായിരിക്കും. ഡോണ്ട് മിസ് ഇറ്റ്. വാട്ട്? എന്താണ് സാർ ജി, ഞാൻ വെച്ച ആപ്പ് നല്ലോണം കൊണ്ടല്ലേ. അനുഭവിക്ക്, അനുഭവിക്ക്. മാം, ഡോർ ഓപ്പൺ ആവുന്നില്ല മാം. എന്റെ കാർഡ് എവിടെ പോയി? വാട്ട്? ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. എന്തെങ്കിലും ചെയ്തൊന്ന് നിർത്ത്. അങ്ങോട്ട് നോക്ക്. അവിടെ കിടത്തിക്ക. അശോകേ, എന്തോ ഷൂട്ട് ചെയ്യണോ എന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് ക്യാമറ ഒക്കെ ഇവിടെ പോയി. ക്യാമറമാൻ ഫോൺ ചെയ്തിട്ടുണ്ട്, ഇപ്പൊ എത്തും. നമുക്ക് ടൈം ഇല്ല അശോകേ, ഇപ്പൊ എത്തും. വെയിറ്റ്. ആ, എത്തിയല്ലോ. ആ മോഹൻ, വാ വാ, പെട്ടെന്ന് വാ. ദാ വരും സാറേ. ആ പെട്ടെന്ന് സെറ്റ് ചെയ്. അവന്മാരെ ഇറക്ക്. എടോ, വാട്ട് ഈസ് ദിസ്? എന്തേ നടക്കുന്നേ? ഡോണ്ട് യു ഹാവ് എനി സെൻസ്? തനിക്കെന്താ ഭ്രാന്ത് പിടിച്ചോ, ബ്ലേഡി ഓൾഡ് മാൻ? ഏയ്, നീ ഇങ്ങനെ ചവിട്ടി തെറിപ്പിച്ചാലും സത്യം മറച്ചു വെക്കാൻ ഒക്കില്ല. ഈ അടി എന്തിനാണെന്ന് അറിയാമോ? അന്ന് പറഞ്ഞില്ലേ, യൂത്ത്. അതിന് തന്നെ കാണിച്ചു തരാടാ. നിനക്ക് ഞാൻ കാണിച്ചു തരാം. വരണം ധീരൻ സർ. ഏ, കണ്ടില്ലേ, ഇതെന്റെ ബോസിന്റെ ഗിഫ്റ്റാ സർ. എന്റെ കാൽ കീഴിലെ പൊടിയാണടാ അവൻ. എന്നെ പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുക. എന്താണ് നോക്കിയിരിക്കുന്നത്? ഷൂട്ട് ചെയ്യണം അവനെ. ഇല്ല സർ, ഇവരിതെല്ലാം ഷൂട്ട് ചെയ്യാൻ നിൽക്കുക. കൊല്ലാൻ പറഞ്ഞപ്പോ ഷോർട്ട് ഫിലിം ഉണ്ടാക്കാൻ. അല്ല സർ, ഫുട്ടേജ് വേണം. സാറോടെ നിൽക്കട്ടെ, പൊക്കോ. വാ സർ, വാ. വരൂ സർ, പ്ലീസ് സർ. സാറത് അടുത്ത ട്രെയിനിങ് കഴിഞ്ഞതിന് മുമ്പേ ഇവനെ ഞങ്ങൾ തീർത്തേക്ക്. നിങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല. എന്റെ കുട്ടികൾ ഇവിടെ നിൽക്കട്ടെ. നിങ്ങൾ ഇവിടെ നിന്ന് കാര്യം തീർന്നു. ശരിയാണ്, നമ്മൾ നോക്കിക്കോളാം. ഏ, ഇവനെ ഈ മരത്തിന്റെ സൈഡിലോട്ട് വെച്ച ആ ഗണ്ണും കയ്യിൽ കൊടുത്തേക്ക്. അവനവിടെ ഇരിക്കുന്ന പോലെ സെറ്റി. പെട്ടെന്ന് പെട്ടെന്ന് വരും. അതിനുമുമ്പ് സംഗതി എല്ലാം തീർക്കണം, പെട്ടെന്ന്. ആ സാർ, അവന്റെ തല ചെരിഞ്ഞിരിക്കുക. ഒന്ന് നേരെ വെക്ക് സാർ. അങ്ങനെ തന്നെ. ആ, അത് തന്നെ മതി, മതി. നിൽക്കുന്നില്ലല്ലേ. ഒരു മിനിറ്റ് സാർ, ഒരു മിനിറ്റ്. തലയുടെ പുറകിലോട്ട് ഇതങ്ങ് വെച്ചോ. ആ ഗണ്ണും കൂടെ കയ്യിലോട്ട് കൊടുക്ക. മോഹൻ, ആ ഡബിൾ ടേപ്പ് ഇങ്ങനെ. വേഗം കാറൊക്കെ എടുത്ത് മാറ്റ്, വേഗം. സാറെ കൈയിട്ട് പതുക്കെ. നിന്നെ കണ്ടിട്ട് തട്ടിക്കൊണ്ടുവന്നാണെന്ന് തോന്നില്ലല്ലോ. മുഖമൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അതിന് വല്ലതും ചെയ്യാൻ പറ്റുമോ? പിടിക്കണം.
അശോക് ഞാനിപ്പോ എന്ത് ചെയ്യണം? പിന്നെ റിയലിസ്റ്റിക് ആയിരിക്കണേ. ഹലോ, what the heck are you guys doing there? Come on, go to the MCR room and open the bloody door. Just do something, go now. Go fast or I'll personally kick your ass. Jagan, sir, please open the door. Jagan, sir, MCR room lock edirikku. Help with the MCR. Aduthulla car room lote po. Okay. Kalyan ano, give to me. Hello Kalyan. Bhavana, open the server door. Yeah, okay, hold it. Okay, start camera. Rolling. Action. Hey, Abdul, enne vidu. Abdul, please, enu cheyale. Abdul, please. Enu cheyale, Abdul. Everything is getting telecasted, Bhavana. Please do something. Shit, permission denied. Password, Srikumar evide? Car in charge. Sir, password choikka. Password. In charge ne anishikkan porikka, sir. Hey. Hell with the password. ഞാൻ പറയുന്നത് ചെയ്യ. സെർവറിന്റെ താഴെ അവിടെ ബഞ്ച് ആയിട്ട് വൈറൽ കാണുന്നില്ലേ? ആ സർ, ഗ്രേ കളർ അല്ലേ? അത് കട്ട് ചെയ്യടോ. യെസ് സർ. പറഞ്ഞില്ലേ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഇതാണ് എന്റെ നോക്കൗട്ട്. നിന്റെ ചാനല് നിന്റെ കൈ കൊണ്ട് ബ്ലാക്ക് ഔട്ട്. എന്താ ബോസേ, കഥ മുഴുവൻ കാണാതെ പകുതിയിൽ നിർത്തിയതിനാ? ഞാൻ പിന്നെന്താ ഏപ്പർ എടുക്കുന്ന ആളാണോ? ഞാനും പ്രസും ഒക്കെ തന്നെടാ. പോട്ടെ പോട്ടെ എന്ന് വിചാരിച്ചപ്പോ നീ അങ്ങനെ തലേ കയറിയല്ലടാ റാസ്കൽ. നിന്റെ കൂടെയോ? നിന്റെ സെറ്റപ്പ് ഒന്നും എനിക്ക് സെറ്റ് ആവില്ലടാ. Ah!
അവന്മാർ എന്തൊക്കെയാ ചെയ്തെന്ന് കണ്ടോ? എന്റെ ഇമോഷൻ അവിടെ നിൽക്കട്ടെ, ആ ഫോണിങ് ഇതാ. മലർ ഇങ്ങി വാ, ആ കമ്മീഷണർ വിളിച്ചിട്ട് ആംബുലൻസ് വരാൻ പറ. പെട്ടെന്നോട്ടെ, നീ വാ. അബ്ദു, ഒരു ചെറിയ കാര്യം ബാക്കിയുണ്ട്. ഐ എം സോറി, നീ മരിച്ചതുപോലെ കിടക്ക്. എടാ മലർന്ന് കിടക്ക് പ്ലീസ്, ഒരു വിഷ്വലിന് വേണ്ടിയിട്ടാ. ഓക്കെ, കിടന്നോ. ഫ്രീസ് ഫ്രീസ്, അടി അതൊന്ന് ഷൂട്ട് ചെയ്യേ. അബ്ദു ഫ്രീസ് ആണേ, അനങ്ങല്ലേ. ആ ഷൂട്ട് ചെയ്തോ. ആ കഴിഞ്ഞു. ആ കട്ട് ചെയ്തോ. സോറി അബ്ദുൽ, റിലാക്സ്. അളിയാ, നമ്മൾ ഷൂട്ട് ചെയ്ത എല്ലാ ഫുട്ടേജും ഇപ്പൊ എഡിറ്റ് ചെയ്ത് തരാം. പെട്ടെന്ന് നിന്റെ ചാനൽ എത്തിക്കണം. നിന്റെ ബോസിനെ സംബന്ധിച്ച് അബ്ദുൽ മരിച്ചു കഴിഞ്ഞു. ഓക്കെ, നീ പോയിക്കോ. അതായത് മിസ്റ്റർ കല്യാൺ, സത്യത്തെ ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയി പറഞ്ഞാൽ ടി ആർ പി കൂടും. തെറ്റല്ലേ ബോസേ, തെറ്റല്ലേ? മുതലാളി ഒന്നും ചെയ്യരുത്. നീ ഇങ്ങോട്ട് മാറി നിക്കടാ, അവൻ വെക്കട്ടെ പടി. ഞാൻ മണ്ടനാണെന്ന് വിചാരിച്ചോ നിങ്ങള്? നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇവിടെ വെച്ച് കൊല്ലാൻ. എവിടെ വെച്ച് ചെയ്യണോ അവിടെ വെച്ച് ഞാൻ ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് എന്നെ എന്ത് ചെയ്യാൻ പറ്റും? അബ്ദുൾ ഒരു ടെററിസ്റ്റ് ആണെന്ന് ജനങ്ങളെ വിശ്വസിപ്പിച്ചത് ഞാൻ തന്നെയാ. പോലീസിനയച്ച് അബ്ദുളിനെ ഷൂട്ട് ചെയ്ത് ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ടാക്കിയത് ഞാൻ തന്നെയാ. എല്ലായിടത്തു നിന്നും ടോപ്പ് ലോയേഴ്സ് വരും എന്നെ രക്ഷിക്കാൻ. ഒരു പക്ഷേ അങ്ങനെ പിടിക്കപ്പെട്ടാലും ആ അശോകും ഇൻസ്പെക്ടർ ബാലനുമായിരിക്കും ജയിലിൽ പോവുക. എനിക്കെതിരായി ഒരു എവിഡൻസും നിന്നെ കൊണ്ട് കാണിക്കാൻ സാധിക്കില്ലടാ. ചുമ്മാ എന്തിനാണ് അയ്യമ്മരോട് കഥ പറഞ്ഞോണ്ട് നിൽക്കുന്നത്? ഇങ്ങോട്ട് നോക്ക്, ഞാൻ കളക്ടർ ഓഫീസിൽ വെച്ചത് വളരെ ചെറിയ വെടിയാ, പക്ഷെ ഇവിടെ വെക്കാൻ പോകുന്നത് ആറ്റം ബോംബാ, 10 മടങ്ങ് പവറാ. എന്നെ നിനക്ക് ഞൊട്ടാൻ പറ്റില്ലടാ, മനസ്സിലായോ? തീച്ചട്ടി, നിന്നെ എനിക്ക് ഞൊട്ടാൻ കഴിയില്ല, പക്ഷേ ഞാൻ വേറൊന്ന് കാണിച്ചു തരാം. ഇതിന്റെ പേരാണ് താടി. ഇതാരാണെന്ന് തനിക്ക് മനസ്സിലായോ? പോലീസ് കമ്മീഷണർ. ഡേയ്, നിന്നെ പോലുള്ള ഓഫീസേഴ്സ് ഇങ്ങനെ ചെയ്യുന്നുണ്ടാ ഈ നാട് ഇങ്ങനെ ആയിപ്പോയത്. പോടാ, എടുത്തിട്ട് പോടാ. ഇവരൊക്കെ ജോക്കേഴ്സാണ്. തിലക്ക്, ആ സെൻ ടിവിയിലെ കല്യാണ് ഇങ്ങനെ എസ്കേപ്പ് ആയിക്കൊണ്ടേയിരിക്കും. അവനെതിരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എവിഡൻസ് തന്നെ വേണം. അതിന് ഫുൾ എവിഡൻസുമായി മൊത്തത്തിൽ കണ്ടുപിടിക്കണമെങ്കിൽ സാർ വീണ്ടും ഒന്ന് വേഷം മാറേണ്ടി വരും. സാറൊന്ന് പട്ടിയും കൊണ്ടുവന്ന വേഷം കൊള്ളായിരുന്നു. എങ്ങനെയുണ്ട് ബോസേ, 8 ഇന്നലെ പൊട്ടിയില്ലേ തന്റെ ഹോട്ട് സെല്ലിംഗ് ന്യൂസ്? നിങ്ങൾ പറഞ്ഞ കുറ്റസമ്മതമെല്ലാം ഇതിൽ റെക്കോർഡായിട്ടുണ്ട്. There is no way out, Mr. Kalyan. നിന്റെ കഥ അവസാനിച്ചു ബോസേ. അത് കമ്മീഷണർ പറയേണ്ടത് വിചാരിച്ചിട്ടാ ഞാൻ പറഞ്ഞത്. തെറ്റായ ആരോപണത്തിൽ നിന്നും തിലക് നിങ്ങളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? രാഷ്ട്രീയം, മതം, അധികാരം, അതിനൊക്കെക്കാൾ വലുത് മനുഷ്യൻ തന്നെയാണ്. ഈ ലോകത്തിൽ എന്ത് വേണമെങ്കിലും മാറി മറിയാം, പക്ഷേ കാല് തെറ്റി വീഴുന്ന ഓരോ മനുഷ്യനെയും പിടിച്ചുയർത്താൻ വേറൊരു മനുഷ്യൻ കാണും. അതുപോലെ എന്നെ സഹായിച്ചൊരു മനുഷ്യൻ തിലകാണ്. തിലകിന് ഒരുപാട് നന്ദിയുണ്ട്. ഏറ്റുമുട്ടണമെങ്കിൽ ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ്സുമായിട്ട് ഏറ്റുമുട്ട്. ധീരുക്കളെ പോലെ ഞങ്ങളുടെ ചരിത്രത്തെയോ ജീവനോ വെച്ചല്ല കളിക്കേണ്ടത്. ഞങ്ങൾ ഇതുപോലെ വിതച്ചുകൊണ്ടേയിരിക്കും. മുളച്ചു വന്നാ മരം, അല്ലെങ്കിൽ വളം. നിങ്ങൾ കാരണം മുഴുവൻ മീഡിയയ്ക്ക് നാണക്കേടായി. എന്താണ് പറയാനുള്ളത്? മീഡിയ ഇസ് എ ഷോ ബിസിനസ്. നമ്മുടെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ കാണിച്ചത്. അതിലെന്താ തെറ്റ്? മലർ, തിലക്, ഈ സമയത്ത് എനിക്കൊരു പാട്ട് ഓർമ്മ വരുന്നു. സാർ സൂപ്പർ, സാർ സൂപ്പർ. എനിക്കും സാർ വിചാരിച്ച അതേ പാട്ട് തന്നെ ഓർമ്മ വന്നു. ഏത് പാട്ട്? ഞാനും ഇവരെ പാടിയില്ല, വായ പോലും തുറന്നില്ല. പിന്നെ നിനക്ക് എങ്ങനെ മനസ്സിലായി? എനിക്ക് സാറിന്റെ മനസ്സറിയില്ലേ. സാറിപ്പോ എന്തായാലും ഡ്യൂറ്റ് ഒന്നും പാടാൻ പോകുന്നില്ലല്ലോ. നമ്മുടെ പാട്ടല്ലേ പാടാൻ പോകുന്നേ. എങ്കിൽ പാട്ട് നോക്കട്ടെ.
ഞാൻ പാടട്ടെ സാർ? പാട്, ഞാൻ പാടുവേ. പാട്. ജയ 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 ജന്മഭൂമി, ജയ ജയ ഭാരതഭൂമി, ജയ 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 ജന്മഭൂമി, ജയ ജയ ഭാരതഭൂമി, ജയ ജയ ജന്മഭൂമി, ജയ 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 ഭാരതഭൂമി. അതിരിക്കട്ടെ, എങ്ങനെയടാ ഇത്? ജനിച്ചപ്പോൾ ഇങ്ങനെ തന്നെയാ? അല്ല സാർ, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നപ്പോ.